புகைப்பிடித்தல் புற்றுநோயை உண்டாக்கும். குடிப்பழக்கம் உடல் நலத்திற்கு தீங்கு விளைவிக்கும். ஸ்மோக்கிங் அண்ட் ட்ரிங்கிங் ஆல்கஹால் இஸ் இன்ஜூரியஸ் டு ஹெல்த். அம்மா தேர்க்க சுமங்கலி ஏறிக்கிட்டே விலதும் தரணே அம்மா, தர்மம் தரணே அம்மா, விலதும் தரணே 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 அம்மா 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 அம்மா. ஆ படிகரங்கி தீர்ந்தது முன்பு அவள்கிட்ட கேட்டியவன் சத்துவோம். எடா மகாபாபி, நினைக்கு காசு தராத்த இங்கே பாத்திரத்தில் ചേച്ചി லட்சுமி தேவியെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഭൂമി ദേവിക്ക് ദേഷ്യം വരും. സിറ്റിയിൽ പിച്ചക്കാരുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുക. സിഗ്നല് വണ്ടി നിർത്താൻ പറ്റില്ല. അപ്പ സാറ ചേട്ടാ നിങ്ങൾ വിളിച്ചിട്ട് വണ്ടിക്ക് ചുറ്റിയാൽ കൂടിയേക്കും. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ വരുന്നേ. ഇവിടെ സാറേ സാറേ ആപ്പീസറേ, കൂടുതൽ കളിയാക്കല്ലേ. സാറ് ചെയ്യുന്ന ജോലിയിൽ കാറ്, സ്വർണ്ണമാല, ഡ്രസ്സ് ഇതെല്ലാം സ്വന്തം ശമ്പളം കൊണ്ടാണോ വാങ്ങുന്നേ? ഇവരെ മേശക്കടയിലൂടെ കൈ നീട്ടുന്നു, ഞങ്ങൾ പിച്ചച്ചട്ടി നീട്ടുന്നു, അത്രേ ഉള്ളൂ. എന്നാ എല്ലാവരും കൂടെ പോയി പങ്കുവെക്ക്. ആ പങ്കുവെക്കേ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അമ്പലത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയായി നിൽക്കുന്ന സ്വപ്നം കണ്ടടാ. ശരിക്കുള്ള ഫ്ലാഷ് ബാക്ക് അല്ലേ? വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന പറയാറ്. വീണ്ടും അമ്പലത്തിന് മുന്നിൽ പിച്ചെടുക്കേണ്ടി വരും. എടാ ചേട്ടാ, എല്ലാവർക്കും നല്ല ഫ്ലാഷ് ബാക്ക് ഉണ്ട്, എനിക്ക് മാത്രം പിച്ചെടുക്കുന്ന ഫ്ലാഷ് ബാക്ക്. പോയി ചത്തു തുളയണം, വീണ്ടും പിച്ചെടുക്കണം. ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കണ്ട സ്വപ്നമല്ല ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പൊ അവൻ എന്ത് പറയണമായിരുന്നു? ചേട്ടാ അത് സ്വപ്നമാണ്, ഒരിക്കലും സത്യമാവില്ല എന്നല്ലേ? ഇവൻ പറഞ്ഞത് വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ്. അങ്ങനെ പറയാൻ പറഞ്ഞു കൊടുക്ക. ഇനി നമ്മുടെ ചേട്ടൻ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഫലിക്കോ എന്ന് ചോദിച്ചാലേ ഫലിക്കില്ലെന്നേ പറയാവൂ. എന്താ പറയണ്ടേ? ഫലിക്കില്ല എന്ന് പറയണം. എടാ ദാസ, പത്രം തുറന്ന കൊല്ലും കൊലയും മാത്രമേ ഉള്ളൂ. ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാണ്ടായി. എന്ത് ചെയ്യാ, ഇത് കണ്ടില്ലേ, ഇന്നലെ 4 വെട്ടുകേസുണ്ട്. കല്യാണത്തിന് പോവാന്ന് പറഞ്ഞ ആഭരണം ഒന്നും ഇട്ടില്ലല്ലോ. സ്വർണ്ണം ഇട്ടോണ്ട് പോവാൻ പേടിയാ ചേച്ചി. ആരെപ്പോഴാ പിടിച്ചു പറിച്ചോണ്ട് പോവാന്ന് പറയാൻ പറ്റില്ല. അമ്പലത്തിലേക്ക് വരുമ്പോഴും കുടിച്ചോണ്ടാ വരണേ. ദൈവത്തിനെ പോലും പേടിയില്ലാത്തവര് കഷ്ടം തന്നെ. ഒരു ബീർ. ആ രാത്രിയിൽ കെട്ടിറങ്ങിയിട്ടില്ല, വീണ്ടും ബീർ. മോഹം കഴുകലും പല്ല് തേക്കലും തന്റെ പേരെന്തുവാ? സ്വാമി. നാല് ഇഡ്ലി, സാമ്പാറും ചട്നി ഒന്നും വേണ്ട. വെറും ഇഡ്ലി ആരെങ്കിലും കഴിക്കൂടോ? ഇഡ്ഡലി ചോറ് കുഴക്കണ പോലെയാണല്ലോ കുഴക്കണത്. ബിയർ മോരാക്കണത്. സാമ്പാർ ഇഡ്ലി, ചമ്മന്തി ഇഡ്ഡലി, റവ ഇഡ്ഡലി, രസം ഇഡ്ഡലി, എന്തു പറയാം, മൈദ ഇഡ്ഡലി പോലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ബിയർ ഇഡ്ഡലി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ആരാ സ്വാമി നിങ്ങള്? ഇപ്പൊ തന്നെ സ്വാമി എന്നല്ലേ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചിട്ട് തൊഴുതോ. സ്വാമി ശരണം. എടാ സ്വാമിക്ക് എക്കിൾ എടുക്കുന്നു, പെട്ടെന്ന് വെള്ളം കൊണ്ടുവാടാ. എക്കിൾ വന്നാ കുടിക്കുന്നത് വെള്ളമല്ല, ബീർ. Thank you.
കൈക്കൂപ്പി വിളിക്കും നേരം തേവരാകയെങ്ങോ ബിസി. കണ്ണീരിൽ കണ്ടാൽ പോലും നോക്കുകില്ല എന്നും ബിസി. തോളോടു തോൾ ചേരുന്നില്ലേ അണ്ണൻ തമ്പി നാമൊന്നല്ലേ. നന്മത്താരകം നമ്മിലെന്നും ആളണം അഗതിക്കാകെയും തണലാവേണം. പ്രാണൻ പോകുമാ നേരത്തിൽ കൂടെയും നേരിൻ വേരുകൾ മരമാവേണം. കൈക്കൂപ്പി വിളിക്കും നേരം തേവരാകയെങ്ങോ ബിസി. കണ്ണീരിൽ കണ്ടാൽ പോലും നോക്കുകില്ല എന്നും ബിസി. പോകും കാര്യവും നേരാൾ ചൊല്ലാം തല പോലെ നന്മയ്ക്കും മേലെ നിൽക്കാം. കാലത്തിന് മേലെ കരമേന്തി ഒരുങ്ങാം കാരുണ്യം കൂടുന്നൊരു നെഞ്ചം നൽകാം. ഓ അട്ടിവയ്ക്കും നോട്ടുണ്ടെന്നാൽ ഒക്കെ വാങ്ങാൻ ഒക്കില്ലണ്ണ. ആഴ നെഞ്ചിൽ നേരില്ലെന്നാൽ ആരുണ്ടാവും നന്മയിലെങ്ങും തോൽവികളില്ല. നല്ലവരാകാൻ കാരണമില്ല. തന്മയിൽ മുങ്ങിയാൽ കൂരിരുളായി മാറിയാൽ കാലൻ കയറുമായി കാലം വരാം. കഷ്ടം മാറുവാൻ നഷ്ടങ്ങൾ മായുവാൻ ഇഷ്ടം കൊണ്ടു നാം നല്ലത് ചെയ്യാം. കൈക്കൂപ്പി വിളിക്കും നേരം തേവരാകയെങ്ങോ ബിസി. കണ്ണീരിൽ കണ്ടാൽ പോലും നോക്കുകില്ല എന്നും ബിസി. നാട്ടിൽ രാവണനവൻ ദശമുഖനരനോ ഈ നാട്ടിലെ രാവണനവൻ ഇരുപത് തലകൾ. നാടാകെ തീ മൂടിയ ദുർമതി അവരിൽ നാരായ വാളാലെ നന്മ വരയ്ക്കും. ശാന്തി അഖിലം നേർന്നും കൊണ്ടേ പഴകും ശാപം തീർക്കണം നാം. പാരതന്ത്ര്യം വീഴും വരെ ന്യായധർമ്മം പോരാടുമേ. നെഞ്ചിൽ വാഴാൻ വീരം വേണം അടരുകളെല്ലാം പൊരുതുക വേണം. ധർമ്മം പുലരണം കർമ്മം തുടരണം ഗോകുലകൃഷ്ണനിൻ ഗീതാസാരം. സ്വർഗം മിനിയുമീ മണ്ണിൽ പുലരണം ബാലകൃഷ്ണനായി അവതാരം. കൈകൂപ്പി വിളിക്കും നേരം തേവരാകയെങ്ങോ ബിസി. കണ്ണീരിൽ കണ്ടാൽ പോലും നോക്കുകില്ല എന്നും ബിസി. തോളോടു തോൾ ചേരുന്നില്ലേ അണ്ണൻ തമ്പി നാമൊന്നല്ലേ. നന്മത്താരകം നമ്മിലെന്നും ആളണം അഗതിക്കാകെയും തണലാവേണം. പ്രാണൻ പോകുമാ നേരത്തിൽ കൂടെയും നേരിൻ വേരുകൾ മരമാവേണം. നന്മത്താരകം നമ്മിലെന്നും ആളണം അഗതിക്കാകെയും തണലാവേണം.
പ്രാണൻ പോകുമാ നേരത്തിൽ കൂടെയും നേരിൻ വേരുകൾ മരമാവേണം. വണ്ടി വേഗത്തിൽ വിടറോ, പത്ത് കരിക്കെടുക്ക്. ആദ്യം കാശാ ഞാൻ ഇൻസ്പെക്ടർ രാഘവൻ പിള്ള. സാർ, സാറിപ്പോ പിള്ളയാണല്ലേ. റെക്കമെൻഡേഷനിൽ നുഴഞ്ഞു കയറിയ നിയമമുണ്ടരുത്. ഞാൻ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന എന്റെ സ്റ്റേഷൻ പരിധിയില് ഗുണ്ടായുസം കാണിച്ചാൽ നിലത്തിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. മനസ്സിലായടാ? You are under arrest. Warrant ഉണ്ട്. ഈ രാഘവൻപിള്ള വാറണ്ട് ഇല്ലാതെ വരുന്ന പ്രശ്നമില്ല. സോറി, ഇതാ തന്റെ അറസ്റ്റ് വാറണ്ട്. സഹോദര, തേവി ചെയ്ത് സ്റ്റേഷനിലേക്ക് വരണം. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം എന്ന് ഈ ഏരിയ ഇൻസ്പെക്ടർ രാഘവൻപിള്ള. ഓ ഓ ഓ എന്താ ഇത്? അണ്ടർ അറസ്റ്റ് എന്നല്ലേ പറഞ്ഞേ. എടാ, താൻ ബോട്ടിൽ എറിഞ്ഞു പൊട്ടിക്കുമല്ലേ. ഈ രാഘവൻപിള്ളയെ കുറിച്ച് തനിക്ക് അറിയില്ല. ഗുണ്ടകളുടെ പേടി സ്വപ്നമാ ഞാൻ. തനിക്കിട്ട് നല്ലെണ്ണം പൊട്ടിച്ചാലുണ്ടല്ലോ, പിന്നെ എഴുന്നേറ്റ് നടക്കില്ല. പറഞ്ഞു കൊടുക്കടോ. എന്താണ് തുറന്നിട്ടിരിക്കുന്നത്? സാർ നല്ലെണ്ണം പൊട്ടിക്കാൻ പോകുന്നു. പൂട്ര. ഓഹോ, ആഹാ, ഇത് കൊള്ളാലോ. ശങ്കരാഭരണം ശങ്കരശാസ്ത്രികൾ വീണ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്താണോ ഇദ്ദേഹം ബെയിൽ ഓർഡർ കാണിക്കുന്നത് തനിക്ക് കണ്ടൂടെ? അത് 500 രൂപയുടെ നോട്ടാ സാറേ. അതെനിക്കും അറിയാം. എന്റെ പേരെന്താ? രാഘവൻപിള്ള അല്ലേ? ഇൻസ്പെക്ടർ രാഘവൻപിള്ള. ഇതെന്തിനാ സാറേ ഈ വെറ്റില? വെറ്റിലയിലാണ് ദക്ഷിണ വെക്കാതെ കേട്ടിട്ടില്ലേ. തുറന്ന് വിടറേ. ഇങ്ങോട്ട് ഇറങ്ങി വാ സാർ. വെച്ചാട്ടെ സാറേ. സൂക്ഷിക്കണം, ചുണ്ണമ്പ അധികമായ നാക്ക് പൊള്ളി പോവും. അതറിയാം സാർ. FIR ഇട്ടെങ്കിൽ പറഞ്ഞു വിട്ടാലോ? അതുകൊണ്ട് എന്താടോ കുഴപ്പം? അവന് പകരം ഇവനെ പിടിച്ച് ലോക്കപ്പിലിടെ. ആളെ മാറ്റാം, പക്ഷെ പേരെങ്ങനെയാ മാറ്റുന്നത് സാറേ? അവന്റെ പേരെന്താ? സ്വാമി. ഇവന്റെ പേര് കുപ്പുസ്വാമി. ഇവന്റെ പേരുള്ള കുപ്പുവിനെ കളഞ്ഞിട്ട് വെറും സ്വാമി നാക്കി പിടിച്ച് അകത്തിടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടല്ലോ. എന്റെ വീത് അങ്ങ് തന്നേക്ക്. എന്താ സ്വാമിയേട്ടാ, പോയ സ്പീഡിൽ തന്നെ പുറത്തിറങ്ങിയല്ലോ. എങ്ങനെ ഒപ്പിച്ചതൊക്കെ? പട്ടിക്കൂട് മുതൽ പാർലമെന്റ് വരെ കൈക്കൂലി വാങ്ങുന്ന ഈ രാജ്യത്ത് ഞാൻ പുറത്തു വരുന്നതാണ് ഇത്രയും വലിയ കാര്യം. അതെ, ഈ സാധനം എവിടെ കിട്ടാന്ന് എനിക്കറിയാന്ന് തുടങ്ങിയപ്പോ. അടുത്ത ബസാറിലെ നീലകണ്ഠന്റെ കടയിൽ കിട്ടില്ല. അവിടെ വേറെന്തൊക്കെയാ കച്ചവടം? ഇവിടെ എന്ത് കിട്ടില്ലെന്ന് മാത്രം ചോദിച്ചാ മതി. കള്ളച്ചാരം, വില കുറഞ്ഞ ലിക്കറി, ഫോറിൻ ലിക്കറി, എല്ലാ സാധനവും ഇവിടെ കിട്ടും. പെണ്ണിന് പെണ്ണും കാശ് കൊടുത്ത കൊട്ടേഷൻ ടീമോ എല്ലാ തെരുവിലും ഇവിടെ ഉണ്ട്. പിന്നൊരു കാര്യം, ഇവിടെ കിട്ടാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ധർമ്മപിച്ചാരെ ആൾക്കാരെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ചാട്ട പടയുന്ന സാധനത്തില്ലേ. അയ്യോമേ, ഇതിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, താൻ ഒരുപാട് പറഞ്ഞു. എന്താണ് നിന്റെ ഒക്കെ പ്രശ്നം? സാർ, ഇയാൾ പെട്ടിയും തട്ടി പിടിച്ച് ഓടുകയായിരുന്നു. ഇങ്ങോട്ട് വാടാ. താനെന്താ സദാചാര പോലീസ് ചമയാണോ? പോലീസിന്റെ ജോലി ഞാൻ ചെയ്തോളാം. ഓടാവിടുന്നു. എവിടെയാണോ തോന്നുന്നത് ഇവരെ പിടിച്ച് വെട്ടിക്കേറ്റ്. സാർ സാർ, അത് എന്റെ ബ്രീഫ് കേസ് ആണ് സാർ. അതിൽ 3 ലക്ഷം ഉണ്ട്. ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന വഴിയാ. ഇത് നിന്റേതാണെന്നുള്ളതിന് എന്താ തെളിവ്? സ്റ്റേഷനിൽ വന്ന് പ്രൂവ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് പോക്കോ Let's go.
ആരാടാ നീ? നടു റോട്ടിൽ വെച്ച് പോലീസിനെ തല്ലുന്നു? ഡിഡി ഗോതന്റെ പാണി. നീ ഡിഡി ഗോതന്റെ പാണിയല്ല, കെഡി ഗോതന്റെ പാണിയാ. ഇവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? കുമാരസ്വാമി, ഗോപാലസ്വാമി, സുബ്രഹ്മണ്യസ്വാമി, സീതാരാമസ്വാമി, നാരായണസ്വാമി എന്നീ ഒന്നിനു പുറകെ ഒന്നായി അഞ്ചുപേരും ജനിച്ച ഉടൻ തന്നെ മരിച്ചു പോയപ്പോ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞു മരിക്കാനുള്ളവനല്ല, ദുഷ്ടമായ കൊല്ലാനുള്ളവനായിരിക്കണം എന്ന് നേർച്ച നേർന്ന് എന്റെ അച്ഛൻ എനിക്കിട്ട പേരാണ് ലക്ഷ്മി നരസിംഹസ്വാമി. എൽ എൻ സ്വാമി, DCP, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, എറണാകുളം. ഇവൻ SI അല്ല, മാർക്കറ്റിലെ ബ്ലേഡും കൊണ്ട് നടക്കുന്ന പോക്കറ്റടിക്കാരനാ. അറസ്റ്റ് ചെയ്യും. സല്യൂട്ട് ചെയ്തത് എനിക്കാണോ അതോ നിങ്ങളുടെ തൊപ്പിക്കാണോ? വൺസ് മോർ. DCP ആണെന്ന് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ചുണ്ണാമ്പ് കൂടി ആ വായി പൊള്ളിപ്പോകുമെന്ന് പറഞ്ഞപ്പോഴേ സല്യൂട്ട് അടിക്കായിരുന്നു. ആരാ ഈ ഫ്ലാഗ് ഇട്ടത്? ഞാനാണ് സർ. 3 അടി താഴ്ന്നുള്ള ഇരിക്കുന്നത്. സർ, 30 അടി ഉയരമുള്ള ഈ കൊടിമരത്തിന്റെ 3 അടി കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല സർ. അപ്പോ 30 അടി ദൂരത്തിലോടുന്ന കള്ളനെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? യു ആർ സസ്പെൻഡ്. എന്റെ അമ്മോ, 3 അടിക്ക് സസ്പെൻഡ് ആണെങ്കിൽ 500 രൂപയ്ക്ക് ഡിസ്മിസ് ഉറപ്പാ. നോ ഡൗട്ട്. തനിക്ക് മാർച്ച് പാസ് അറിയോ? സർ അത് മറന്നുപോയതാ സർ. ഇന്നലെ വരെ ട്രാഫിക് ഡ്യൂട്ടിയിലായിരുന്നു സർ. ഒരേ സ്ഥലത്ത് നിന്ന് പ്രതിമ പോലെ ആയി സർ. അപ്പൊ ബാക്കിയെല്ലാം എനിക്കറിയോ? അറിയാം സർ. സാർ എള്ളു തന്നാ എണ്ണ എടുക്കും, പാല് തന്നാ വെണ്ണ എടുക്കും. കെൻട്രി ചാടാൻ പറഞ്ഞാൽ ചാടിച്ചാവോ? സ്വാമിക്ക് പകരം കുപ്പുസ്വാമിയെ ജയിലിലടച്ച മാന്നല്ലേ താൻ. ആരെയാ സിബ് ഒന്നിടാൻ നോക്കടോ. സോറി സർ. ലുക്ക് ഹിയർ, എല്ലാവരുടെ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഷൂ ഇട്ടാലും ഇല്ലെങ്കിലും യൂണിഫോം ധരിച്ചാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. ഇനി നിങ്ങൾ മദ്യപിച്ചാലും ഐ ഡോണ്ട് കെയർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. തന്റെ ഉത്തരവാദിത്തിൽ നിന്നും ആരെങ്കിലും ഒഴിഞ്ഞു മാറിയാൽ വാർണിങ്ങോ സസ്പെൻഷനോ ഡിസ്മിസലോ ആയിരിക്കില്ല. രാത്രിക്ക് രാത്രി വീഴ്ച പോലും അറിയാതെ എല്ലാത്തിനും തല്ലിക്കൊന്ന് കുപ്പയിലെറിയും. മനസ്സിലായോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പോലീസിന് ഒരു പവർ ഉണ്ടാവണം. പബ്ലിക്കിനെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ അടിച്ചവന്റെ പുറം പൊടിച്ചേക്കണം. നമ്മൾ നല്ലവർക്ക് നല്ലവരും റൌഡികൾക്ക് റൌഡികളുമായിരിക്കണം. ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പോലീസ്. ഇത്രയും അധികാരികളുണ്ടായിട്ടും ഇങ്ങനെ അക്രമം നടക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് കാരണം? മിസ്റ്റർ രാഘവൻപിള്ള. യെസ് സർ. 24 മണിക്കൂറിനുള്ളിൽ ഈ നഗരത്തിൽ എത്ര ബസ്സുകൾ, ബാറുകൾ, ജ്വല്ലറികൾ, പലചരക്ക് കടകൾ, ലോഡ്ജുകൾ, കോളേജുകൾ, ഹോട്ടലുകൾ എത്രയുണ്ടെന്നും സ്റ്റുഡൻസ്, ഗവൺമെന്റ് സർവൻസ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ടോട്ടൽ ലിസ്റ്റും എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ലോറികളൊന്നും മെയിൻ റോഡിൽ വരാൻ പാടില്ല. എല്ലാ ബസ്സുകളും അതാത് സ്റ്റോപ്പിൽ നിർത്തണം. ആവശ്യമില്ലാതെ ആരും സംഘം ചേരാൻ പാടില്ല. അനാവശ്യമായി ചുറ്റി കറങ്ങുകയും വരുത്. 4 പേരിൽ കൂടുതൽ റോഡിൽ കണ്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കണം. അത് 144 സെക്ഷൻ അല്ലേ സർ? ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ദിവസവും 144 ആയിരിക്കും. ഇത് മിസാ നിയമം പോലെ ഉണ്ട് സർ. എന്റെ പേര് പറ. സ്വാമി. അതൊന്ന് തിരിച്ചു പറ. മിസ. ഉത്തരവാദിത്തങ്ങൾക്ക് മുന്നിൽ മിസയും ഉത്തരവാദിത്തം തെറ്റിക്കുമ്പോൾ ലക്ഷ്മി നരസിംഹസ്വാമി. സാറേ നമസ്കാരമുണ്ട്. ഇപ്പൊ സമയം എന്തായി? 11 ആയി സാറേ. ഒരു 5 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ടല്ലോ സാറേ. ഇവരൊക്കെ ഇപ്പൊ വന്നിരുന്നതേ ഉള്ളൂ സാറേ. നിങ്ങൾ എത്ര കുടിക്കുന്നു, എത്ര നേരം ഇരുന്ന് കുടിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനതിൽ തലയിടുന്നില്ല. എല്ലാരും നേരെയായിട്ട് കുടിക്കേ. ആരും പേടിക്കണ്ട. 1 മണിയായാലും 2 മണിയായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വെളുക്കുന്നു വരെ ഈ ബാർ തുറന്നിരിക്കും. ഡോ, ഓർഡർ എടുക്ക്. വേറെ എന്തെങ്കിലും വേണോ സാറേ? വിസ്കി, ബ്രാൻഡി? ഇവിടെ 2 ലാർജിൽ കൊടുക്കേ. ഒരു സ്മോൾ കൂടെ. കഴിഞ്ഞില്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഇന്ന് ആരും ബില്ല് കൊടുക്കണ്ട. എല്ലാവരും പോകാൻ.
സാർ സാർ 20,000 കൂടുതൽ ബില്ല് വരും സാർ. 11 മണിക്ക് ശേഷം ബാർ തുറന്നാൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവി ദർശനം നടത്തിയില്ലെങ്കിൽ യമകണ്ഠ കാലമാണെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. അയാൾ പറഞ്ഞ തെറ്റില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ദേവി വിഗ്രഹവും അതിൻ്റെ തലയിൽ ചാർത്തിരിക്കുന്ന കിരീടം മാത്രമേ എൻ്റെ കണ്ണിൽ പെടൂ. ദേവിക്ക് എത്രയും പെട്ടെന്നൊരു വിദേശ യാത്രയ്ക്കുള്ള യോഗം ഉണ്ടെന്നാണ് തോന്നുന്നത്. താനൊരു കാര്യം ചെയ്യ്, സിംഗപ്പൂരിലേക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യ് നമ്മുടെ ഭഗവതിക്ക്. എന്ന് അമ്പലത്തിൽ വരുന്നുണ്ട്, പക്ഷെ ദേവിയെ തൊടുന്നില്ല. പിന്നെ എന്തിനാണാവോ വരുന്നത്? ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇപ്പൊ കാണാം. ശ്രീ ദുർഗാ ദേവത അനുഗ്രഹ പ്രസാദ സിദ്ധിരസ്തു. ഓം മഹാദേവിയെ സവിത്മഹേ മഹാശക്തിയെ സതീമഹി തനോ ആദിലക്ഷ്മി പ്രചോദയാ. കോടീശ്വരൻ നിവേദിച്ചവർന്ന് തിന്നതാണ്ടാ. എടാ, പിച്ചയെടുക്കുന്നതും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതും എനിക്ക് പണ്ടേ ശീല. ദേവിക്ക് നേരിച്ച ചോറ് പിടിച്ചു വാങ്ങി തിന്നുന്നതിലും ഒരു സുഖമുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്പലത്തിന്റെ മുന്നിലാണ് ഞാൻ പിച്ചയെടുത്തത്. ധർമ്മൻ എന്ന അന്ന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പേരിട്ടത്. പിച്ചയെടുത്തതുകൊണ്ട് ആ പേര് ധർമ്മപിച്ച എന്നാക്കി മാറ്റി. മനസ്സിലായോടാ? നമസ്കാരം ചേട്ടാ. ഇവന് മാലയുടെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താ മോതിരവും വിഗ്രഹവും? എല്ലാം ചേട്ടന്റെ ദൈവം കൊണ്ടാ. അതിരിക്കട്ടെ, ഈ മാല കിട്ടുന്നതിനാ നീ പാർട്ടി ചേട്ടാ. വരുന്ന ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റിന്റെ കാര്യം. ആ സീറ്റ് നിനക്ക് തന്നെയാണ് വൈകുണ്ഠം. ആരെങ്കിലും ഇടങ്ങേറി നിന്നാ അയാളെ ഞാൻ മുകളിലേക്ക് അയച്ചേക്കാം. മച്ചാനെ സുബു, സുഖമല്ലടാ? ഇപ്പോഴും തെണ്ടിത്തീന് നിർത്താറായില്ലേ? ഒരു പാവ സ്ത്രീ പിച്ചിടാൻ വേണ്ടി കുരിഞ്ഞപ്പോ അവരുടെ താലിമാല പൊട്ടിച്ച മഹാപാപിയവൻ. അന്ന് മുതല് താലി പൊട്ടിക്കുന്നത് ഒരു സെന്റിമെന്റലായിട്ടുള്ള കാര്യം. എനിക്ക് എത്ര പൊട്ടിക്കുന്നു അത്രയും വളരും. ഇവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തൂടെ? എന്നാ ഒരു കാര്യം ചെയ്യാം, നിന്റെ സെറ്റ് ഇവർക്ക് കൊടുക്കാം. പിന്നെന്താ പണം കൊടുക്കാന്നാണോ? അവര് മാറില്ല. തലയ്ക്ക് 10 ലക്ഷം വെച്ച് കൊടുത്താലും സ്വർണം കൊണ്ട് പിച്ചച്ചട്ടി ഉണ്ടാക്കി വീണ്ടും ഇവിടുന്ന് അമ്മ എന്ന് പറഞ്ഞ് പിച്ചയെടുക്കും. നോക്കെന്നെ കണ്ടു വാറും. ചേട്ടാ, നമ്മുടെ MP ഡൽഹിക്ക് പോകണമെന്ന്. അയ്യോ, 8 മാസമായി കാണാതിരുന്നവൻ ഇപ്പോ പുറത്തിറങ്ങിയെന്നോ? അതെന്തായാലും നല്ല കാര്യമാ. അവനവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് അവനെ കൊന്നുകളഞ്ഞു. വേഗം എല്ലാം എടുത്തു വെക്കേ. എല്ലാം ഒരേ സൈസ് ആയിരിക്കണം. നമ്മുടെ ശർമ്മചേട്ടൻ ഇവിടെ എന്നെ ആരും അന്വേഷിക്കണ്ട. മൈസൂർ പാവറെടി, ഇനി ജിലേബിയും കൂടി ഉണ്ടാക്കണല്ലേ. എന്താണെന്നറിയില്ല, ഈ നാട്ടില് പരിപ്പ് പായസവും ലഡ്ഡു ഉണ്ടാക്കുന്നതിൽ നിങ്ങളെ കടത്തി വെട്ടാൻ ആരും ഇല്ലെന്നാ കേട്ടത്. അതുകൊണ്ടാ നിങ്ങൾ ഇവിടെ ജോലിക്ക് നിർത്തിയത്. ഞങ്ങളുടെ സമയദോഷം പപ്പടവും കൊണ്ടാട്ടവും ചോദിച്ച ആൾക്കാർ വരുന്നു എന്നല്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്വീറ്റ് വാങ്ങാൻ ആരും വരുന്നില്ലല്ലോ. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഒടുക്കത്തെ പ്രമേഹം കാരണം നാട്ടിൽ ആരും സ്വീറ്റ് കഴിക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ ലക്ഷങ്ങളുടെ കച്ചവടം നടന്നേനെ. അയ്യോ, എനിക്ക് വയ്യ. നീ നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് കേട്ടു. ഞാനോ? എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. ഡാൻസ് കളിക്കാൻ പറഞ്ഞ എന്തിനാ കാണിക്കുന്നത്? കൊറേ നാള് മുമ്പ് നാട്ടിൽ പോയിരുന്ന സമയത്ത് ഉത്സവത്തിന്റെ അന്ന് ഞാൻ ഡാൻസ് കളിച്ചിരുന്നു. അതെ അതെ, നീ അവിടെ ഡാൻസ് കളിച്ചതിന് നിനക്ക് ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിയെന്ന് ഞങ്ങൾ കേട്ടിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കളിക്കണേ. ഇപ്പൊ ശരിയാവില്ല. എന്താ എല്ലാരും നോക്കി നിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, ഡാൻസ് ചെയ്യുമ്പോഴും മലയും പുഴയും കടന്ന് തേടി വരുന്നൊരു വെള്ളിത്തേരാണ്. ഹരോഹരാ
കണ്ടിട്ടില്ലെങ്കിൽ താങ്കടക്ക തണ്ട മൃഗം മേലെ കാവിൽ കയറി തേടുന്ന എന്താ മോളെ ഇത്? ഈ കോമ്പൗണ്ടിലുള്ളവരെല്ലാം എതിർത്തിട്ട് ഞാൻ എന്തിനാ അത് ചെയ്യുന്നത്? ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയല്ലേ. നിന്നെ വിശ്വസിച്ചല്ലേ ജോലി തന്നത്. നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇവളോട് എന്തിനാ സംസാരിക്കുന്ന അച്ഛാ? അച്ഛൻ പോലീസിനെ വിളിക്ക്. അവരെന്തിനാ വിളിക്കുന്നേ? എപ്പ നടന്നു, എങ്ങനെ നടന്നു, എന്തൊക്കെ കൊണ്ടുപോയെന്ന് ചോദിച്ച് ബാക്കിയുള്ളതും കൂടെ എടുത്തോളൂ. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. സോറി. മോഷ്ടിച്ചൊന്നും പറഞ്ഞിട്ട് സോറിയാണ് അത്ര. സോറി, സകലത് ചെയ്തു കൂട്ടും എന്നിട്ടൊരു സോറി എന്നങ്ങോട്ട് പറയും. മതി മതി, കഴിഞ്ഞത് കഴിഞ്ഞു, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. ഇതൊക്കെ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. ജിലേബിണ്ടാക്കണില്ല. ജിലേബി ഉണ്ടാക്കണമെന്ന് വാശി പിടിച്ചത് എന്റെ മോനാ. എന്നിട്ട് ഇവൻ എവിടെ പോയി കിടക്കാണാവോ? കൺഗ്രാചുലേഷൻ. എന്റെ വണ്ടിക്ക് ബ്രേക്ക് പിടിക്കാത്ത സമയത്തൊക്കെ ഏതെങ്കിലും ദരിദ്രവാസന അടിച്ചിട്ടാ നിർത്താറ്. തന്റെ പേരെന്താണോ? കൃഷ്ണമൂർത്തി ഏലിയാസ് ഭാനുമൂർത്തി, ഏലിയാസ് ബാവ, ഏലിയാസ് മൂർത്തി, സൺ ഓഫ് ഭാസ്കർ മൂർത്തി, കെയർ ഓഫ് കാലഭൈരവ സുബ്രായ മൂർത്തി. ഇതെന്താണോ, ഓർഡർ ലിസ്റ്റോ? അല്ല, ഇത് ക്വാർട്ടർ അടിക്കുന്നവരുടെ ലിസ്റ്റാ. വലിയ വാചകടിയൊന്നും വേണ്ട, ആദ്യം താൻ ഡോക്യുമെന്റ്സ് എടുക്കുന്നത്. വീടിന്റെ ഡോക്യുമെന്റ് ആരെങ്കിലും വണ്ടിയിൽ വെക്കോ? അതൊക്കെ വീട്ടിലാ. അപ്പൊ ഞാൻ ഇൻഷുറൻസ് പേപ്പർ എടുക്ക്. ആരുടെ? തന്റെ എന്റെയോ വണ്ടിയുടെ? വണ്ടിയുടെ. ദാണ്ടേ. ആർസി ബുക്കോ? ബുക്കില്ല, കാടേയുള്ളൂ. ഓഹോ. റോഡ് ടാക്സോ? റോഡില്ലെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ട്. എന്താണോ ഇത്? വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണോ ഓടിക്കുന്നേ? ഇതിലേതാ വേണ്ട? എന്താണോ ഇത്? ഇടയ്ക്ക് മഞ്ഞ എന്ന് പറഞ്ഞു, ബ്ലാക്ക് എന്ന് പറഞ്ഞു, വൈറ്റ് എന്ന് പറഞ്ഞു. ആദ്യം നിങ്ങളൊരു തീരുമാനത്തെടുത്ത്, എന്നിട്ട് ഞാൻ ഫിക്സ് ചെയ്യാം. അല്ല, ഇത്രയും വാചകടിക്കുന്നുണ്ടല്ലോ, തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഇത് ഇപ്പോഴാണോ ചോദിക്കുന്നത്? എന്താ പിടിച്ചോ. ഈ ഫോട്ടോ ആരെ? എന്റെ തന്നെയാ, കോളേജ് പഠിക്കുമ്പോ എടുത്തതാ. അപ്പൊ ഒത്തിരി ലൈൻ ഉണ്ടായിരുന്നേ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? മേരേ, ഇവൻ പിടി തരുന്നില്ലല്ലോ, ഇവൻ അങ്ങനെ വിടാൻ പറ്റില്ല. ആ, എന്റെ കയ്യിൽ നിന്ന് കാശ് കറക്കാനുള്ള പരിപാടിയാണ്. തനിക്ക് എട്ട് വരയ്ക്ക് അറിയോ? ഇങ്ങനെ കൈയോണ്ടല്ല, വണ്ടി കൊണ്ട്. എട്ടിടാതെ ആരെങ്കിലും ലൈസൻസ് തരോ? അപ്പൊ ഏഴ് വരയ്ക്ക്. ഏഴര വരച്ച് കാണിച്ചു തരാം. ആ, പോലെ വിട്ടോട്ടെ. പതുക്കെ പോണേ, പതുക്കെ പോയത് ഏഴര ഇടാൻ പറ്റില്ല സാറേ. എന്തിനാണോ സ്പീഡ്? ഒന്ന് പതുക്കെ പോ. ആക്സിഡന്റ് ആവണെങ്കിൽ ഈ സ്പീഡൊക്കെ വേണ്ട സാറേ. ആക്സിഡന്റോ? എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. അത് കുഴപ്പമില്ല, അവരെ ഞാൻ നോക്കണം. പട്ടി നിർത്തറ, തല കറങ്ങുന്നു. ഞാൻ ഇപ്പൊ നിർത്തറോ? എന്റെ അമ്മേ. സാറേ, സാറ് ഏഴ് പോലുണ്ട്, എന്റെ വണ്ടി പാതിയായി. രണ്ടും കൂടി ചേർത്ത 7.5. എന്താ പോരെ? നിന്റെ കയ്യിൽ നിന്ന് 100 വരുന്നവരോ വാങ്ങിക്കാന്ന് കരുതിയതാ. ഈ ബോഡിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അമ്മേ, പക്ഷെ എന്റെ വണ്ടിക്കുണ്ടല്ലോ. സാറേ, എന്റെ വണ്ടി ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഇനി ഇയാൾ ആരോടും എട്ടിട്ട് കാണിക്കാൻ പറയാം. വീട് വാടകയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചു വന്നതാ. നിങ്ങളാരാ? എന്റെ പേര് രാഘവൻപിള്ള, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇത് DCP സാമി. ഒരു മിനിറ്റ്. എന്താ മോളെ? ഗാന്ധിനഗറില് വീട് വാടകയ്ക്ക് ഉണ്ടോന്ന് പോലീസ് വേഷം ഇട്ടിട്ട് മോഷ്ടിച്ചായിട്ട് നമ്മൾ പേപ്പറിൽ വായിച്ചില്ലേ? അതേപോലെ രണ്ടുപേരും നമ്മുടെ വീട് വാടകയ്ക്ക് ഉണ്ടോന്ന് ചോദിച്ചിട്ട് വന്നിരിക്കാ. അങ്ങനെയാണോ? അയ്യോ, എന്നിട്ട് നീ വാതില് തുറന്നോ? ഇപ്പൊ തുറക്കാൻ പോവാ. നിങ്ങളൊക്കെ കയ്യിൽ മുളവുപൊടി എടുത്ത് റെഡി ആയിട്ട് നിക്ക. പുറത്തേക്ക് ഒറ്റ കഥയേ ഉള്ളൂ, ഇനി രാത്രി എങ്ങനെ കയറി വന്ന കഥ തുറക്കോ ഇല്ലയാവോ? അങ്ങനെ തുറന്നില്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് തുറന്നിട്ട് അകത്ത് പോണം. കേട്ടില്ലേ? സംശയിക്കാൻ ഒന്നുമില്ല, മോള് പറഞ്ഞ മാതിരി ഇവര് കള്ളന്മാര് തന്നെയാ. അപ്പോ ഗേറ്റ് തുറക്ക്. വരൂ വരൂ വരൂ. ഇതാണ് ഹാൾ. ഇവിടെ ഇരിക്കാം, നിക്കാം, വായിക്കാം, സോഫ ഇടാം, ചെയറും ഇടാം. സാർ, ഒരല്പം ലൂസ് ആണെന്ന് തോന്നുന്നു. ഈ വീട്ടിലെ നട്ടുമ്പോട്ടൊക്കെ കുറച്ച് ലൂസ് ആയിരിക്കും. വളരെ ഒടുക്കത്തെ ചെവിയാ. വരൂ വരൂ. ബ്രോക്കർ മേളിലെ വീടാണെന്നല്ല പറഞ്ഞത്? നിങ്ങള് കാണിക്കുന്നത് താഴത്തെ വീട്. മോളിലും താഴെ ഒരേപോലെയാ, സെയിം ടു സെയിം. താഴെ കണ്ട മോളിൽ കണ്ടതുപോലെ, മോളിൽ കണ്ട താഴെ കണ്ടതുപോലെ. അതെ അതെ, അത് ഹാള്, അത് സ്റ്റോർറൂം. സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി വെക്കാം. ഉടഞ്ഞ കസാലി മേശയും വെക്കാം, വേണ്ടെങ്കിൽ അതങ്ങ് വലിച്ചെറിയാം. അമ്മോ, സാർ മൊത്തം ഫാമിലിക്കും വന്നാണോ? എന്താ ഇപ്പൊ പറഞ്ഞു? ഏ, ഒന്നുമില്ല, ചെവിയില് പൊടി. ഈ വീട്ടില് കുറച്ച് പൊടിയൊക്കെ കൂടുതല് തന്നെയാ. അതാണ് ബെഡ്റൂം. കിടക്കാം, കമിഴ്ന്ന് കിടക്കാം, മലർന്ന് കിടക്കാം, ഉരുളാം, എന്ത് വേണമെങ്കിലും ചെയ്യാം.
പൊട്ടനായാൽ ഇയാൾക്ക് നല്ല കാര്യം വിവരമൊക്കെ ഉണ്ട്. അകത്ത് കയറി നോക്കിക്കോ. കൊള്ളാം, നന്നായിരുന്നു. അല്ലല്ല, അകത്ത് പോയി നമ്മളെത്ര പാവങ്ങളെ അകത്താക്കിയിട്ടുണ്ട് സർ. ആ പാവത്തിനുള്ള ശിക്ഷ ലേഡീസ് കാണുന്നു. ഒന്ന് വേഗം വേഗം എടുത്തോണ്ട് വാ, മുന്നോട്ട് വാ, കൊണ്ടുവാ. പോലീസിൽ വിവരം അറിയിച്ചോ. ആ ചേച്ചി, ഞങ്ങള് പോലീസാ. കഴിഞ്ഞ പ്രാവശ്യം ഗാന്ധിനഗറിൽ ഇതല്ലേ പറഞ്ഞത്? നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ആദ്യം വാതിൽ തുറക്ക്. മിണ്ടർത്ത് കള്ളന്മാരെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നീ എറിയുമോളെ? കണ്ണില് വളകു പൊടി, മൂക്കില് വളകു പൊടി. നേർത്തു സാറേ, കണ്ണു പോകുവല്ല എവിടെ കള്ളന്മാര്? സൂക്ഷിക്കണേ സാർ, ഭയങ്കര കള്ളന്മാരാ. തോക്കിലും ഉണ്ടാക്കണ്ടല്ലോ അല്ലേ? ഇത് ശരിക്കുള്ള തോക്കാണോ? അയ്യോ സാറേ, സാറിങ്ങനെ ഇതിനകത്ത്? ഇത് ആരാണെന്നറിയോ? ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആണ്. ഡെപ്യൂട്ടി കമ്മീഷണറോ? അയ്യോ, അബദ്ധം പറ്റിയല്ലോ. ക്ഷമിക്കണം സാർ, എനിക്ക് തല ചുറ്റുന്നു. വേഗം വെള്ളം എടുത്തോണ്ട് വാ. എനിക്ക് ഒരു കുടം വെള്ളം കൊണ്ടുവന്ന ഈ മുളകൊടിയൊക്കെ ഒന്ന് കഴുകി കളയട്ടെ. ചെറിയ കുട്ടിയല്ലേ, അറിയാതെ ചെയ്തു പോയതാ. ക്ഷമിക്കണം മോനെ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. രണ്ട് ഇഡ്ഡലിയും കൂടി ഇങ്ങതാ. ഇതിൽ തൊട്ട് നാക്കി തിന്നോണ്ട് നടക്കായിരുന്നു. ചേട്ടാ, പുതിയ ഡി സി പി കാണാൻ വന്നിട്ടുണ്ട്. വാ സാറേ വാ. എങ്ങനെയുണ്ട് എന്റെ വീട്? സിനിമാ തിയേറ്റർ പോലെയുണ്ട്. സിനിമാ തിയേറ്ററോ? അതെടോ, സിനിമാ തിയേറ്ററിലേക്ക് ആണുങ്ങളും വരും, പെണ്ണുങ്ങളും വരും. രാഷ്ട്രീയക്കാരും വരും, ഗുണ്ടകളും വരും, ഫ്രോഡുകളും വരും, പിമ്പുകളും വരും, വ്യഭിചാരികളും വരും. ആ അവസ്ഥയാ തന്റെ വീടിന്. ഒറ്റനോട്ടത്തിൽ ഇത്രയും മനസ്സിലാക്കി കളഞ്ഞല്ലോ. എന്റെ കണ്ണിന് പൗരത്തിരി കൂടുതലാ. അറിയാം, നിന്റെ പേര് ലക്ഷ്മി നരസിംഹസ്വാമി. 7 ട്രാൻസ്ഫർ കഴിഞ്ഞ് 8-ാമത്തെ ട്രാൻസ്ഫറിന് ഇവിടെ എത്തി. നിനക്ക് വാചകടിയുള്ളൂ, ഒരു സ്ഥിരതയില്ല. നീ വന്നതിൽ പിന്നെ ഈ സിറ്റി കുറച്ച് മാറിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്ന കേട്ടു. എന്താ കണ്ണു തള്ളിപ്പോയോ? ഇതിനകത്തിരുന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്നാണോ ചിന്തിക്കുന്നത്? എനിക്ക് എല്ലാവരെയും കുറിച്ചറിയാം, എന്നെ കുറിച്ച് ആർക്കും അറിയില്ല. എനിക്കറിയാം. ശരിക്കുമുള്ള പേര് ധർമ്മൻ. പിച്ചയെടുപ്പിൽ തുടങ്ങി ഇപ്പോൾ ഈ നിലയിൽ. കഴിഞ്ഞതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടി ധർമ്മത്തോടൊപ്പം പിച്ച ചേർത്ത് ധർമ്മ പിച്ച എന്നറിയപ്പെടുന്നു. വയസ്സ് 48. ഇവിടെയുള്ള 163 ബാറുകളിൽ 116 താങ്കളുടെ. അതിൽ ലൈസൻസ് ഉള്ളത് 36. ഇവിടെ നിന്ന് അതിർത്തി കടന്നു പോകുന്ന ലോറികളിൽ ഭൂരിഭാഗവും താങ്കളുടെ. അതിൽ പെർമിഷൻ ഇല്ലാത്തത് 30%. 300 സ്വകാര്യ ബസ്സുകളിൽ ഏറിയ പങ്കും താങ്കളുടേതാണ്. ദിവസവും ഒരുപാട് ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. ബിനാമി പേരുകളിൽ നിങ്ങൾക്ക് 23 ലോഡ്ജുകളുണ്ട്. അതിൽ ചില ലോഡ്ജുകളിൽ വലിയ തോതിൽ പെൺവാണിഭവവും നടത്തുന്നുണ്ട്. ഇവിടെ ഈ സംസ്ഥാനമൊട്ടാകെ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുപാട് MLA മാരുമുണ്ട്. അതിൽ കൂടുതൽ പേരും നിങ്ങളുടെ പണം കൊണ്ട് ജയിച്ച ആളുകൾ. ഇത്രയും വലിയ കിങ് മേക്കർ ആയിരുന്നിട്ടും നിങ്ങളുടെ പേര് പത്രത്തിൽ വരില്ല, നിങ്ങളുടെ ഫോട്ടോയും പത്രത്തിൽ വരില്ല. നമ്മൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ ഡിസ്കഷന്റെ ആവശ്യമില്ലല്ലോ. സ്ട്രൈറ്റ് എൻകൗണ്ടർ. എന്തായാലും താൻ പണം മേടിക്കില്ല. എവിടേക്കാ ട്രാൻസ്ഫർ വേണ്ടെന്ന് പറ. ഞാൻ പണം വാങ്ങില്ലെന്ന് ആരാ പറഞ്ഞു? സാറിന് കസേര കൊടുക്കടാ. നീ പോയി പണം എടുത്തോണ്ട് വാ. സിറ്റിയിൽ നിങ്ങളുടെ ബസ്സുകൾ ഓവർ സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇനിയൊരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കുടിച്ച് ആരോഗ്യം കളയുന്നവരെ കുറിച്ച് ഐ ഡോണ്ട് കെയർ. പക്ഷെ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഒരിക്കലും വിടില്ലെങ്കിൽ. നിങ്ങൾ ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ്സിനെ കുറിച്ച് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ പേരിൽ റൗഡിസം കാണിക്കുന്ന ലോക്കൽ ഗുണ്ടകളെ നാട് റോഡിലിട്ട് കയ്യും കാലും തലയൊടിച്ച് കെട്ടി തൂക്കും ഞാൻ. ലൈസൻസ് ഇല്ലാത്ത നിങ്ങളുടെ ബാറുകളെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ വരുന്നില്ല. പക്ഷേ അമ്പലത്തിൻ്റെയും ആശുപത്രിയുടെയും സ്കൂളിൻ്റെയും പരിസരത്ത് നിങ്ങളുടെ 10 ബാറുകളുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതെല്ലാം അവിടുന്ന് മാറ്റിയിരിക്കണം. ഈ പറഞ്ഞതിനെല്ലാം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആ പണം ഞാൻ സ്വീകരിക്കാം. എന്റെ പൊന്നു സാറേ, ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഡാ, ആ കാശ് കൊടുക്ക്. നിങ്ങൾ തന്നെതാ? ഓഹോ, ആദ്യമായിട്ട് വാങ്ങുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ഈ പണം എനിക്ക് തരുമ്പോ ഞാൻ എരന്ന് വാങ്ങിയ പോലെയാണ്. ഇതിപ്പോ ഞാൻ ഇറക്കുന്ന പോലെ ആയില്ലേ? അത് നിങ്ങൾക്ക് ശീലമായ കാര്യമല്ലേ? കാണാം. ഹേ ഡെപ്യൂട്ടി, ഇപ്പൊ നീ വാങ്ങിട്ട് പോണെന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് പോ. അത് സമയം വരുമ്പോ പറയാം. എന്തൊരു അഹങ്കാരത്തോടു കൂടിയാ പറഞ്ഞിട്ട് പോന്നെന്ന് കണ്ടില്ലേ? എന്തായാലും അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
മുൻപുണ്ടായിരുന്ന പോലീസുകാരെല്ലാം എന്നോട് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ മേടിച്ച് ഓടിപ്പോവുകയോ ചെയ്യുമായിരുന്നുള്ളൂ. എന്തായാലും ഇവനാൾ വേറെ. പേര് നരസിംഹൻ എന്നല്ലേ, നമുക്ക് കാണാം. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഫുട്ബോളിൽ നിന്ന് സൈറ്റ് അടിക്കുന്ന ഒരുത്തനെ കാണാനില്ലെന്നേ ഇപ്പോ. അങ്ങനെയുള്ള വിരുദ്ധമാരെ നമ്മുടെ പുതിയ DCP ജീൻസ് പാന്റ് കീറുന്നതുവരെ തല്ലുന്നാ കേട്ടത്. കൊള്ളാലോ, ഇനി പൂവാലമാരുടെ ശല്യം ഉണ്ടാവില്ല. അയ്യോ, എന്റെ മാല, എന്റെ മാല ആരോ പൊട്ടിച്ചു. മുളപൊടി, നീയും ഈ ബസ്സിൽ ഉണ്ടായിരുന്നോ? വന്നട്ടെ വന്നട്ടെ വന്നട്ടെ, വരുവരെ. എന്താ സാർ, എല്ലാവരും കള്ളന്മാരെ പോലെ ട്രീറ്റ് ചെയ്യണേ? ഞങ്ങളെ കണ്ട കള്ളികളെ പോലെ ഉണ്ടോ? അന്ന് ഞങ്ങളെ കള്ളന്മാരെ പോലെ ഉണ്ടെന്ന് മുളകൂടി എറിഞ്ഞത് ഓർമ്മയില്ലേ? അത് സത്യമല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഇതെന്ത് ബസ് ഇവിടെ? ജയ് സ്നാച്ചിങ് സാർ. വേഗാവട്ടെ വേഗാവട്ടെ സാറേ, പോലീസിനെ കണ്ടപ്പോ പേടിച്ചായിരിക്കും. അദ്ദേഹം എന്തോടി എന്നെ തന്നെ നോക്കുന്ന? കോളേജിൽ പോവാൻ സമയമായി സാർ, ആദ്യം ഞങ്ങളെ ചെക്ക് ചെയ്തയക്കൂ. വനിതാ കോൺസ്റ്റബിളിന് വേണ്ടി വെയിറ്റിംഗാ സാർ. അവരെപ്പോ വന്നിട്ട് ഞങ്ങൾ കോളേജിൽ പോവാനാ? ശരി, നിങ്ങൾ പൊക്കോ. ബസ് അത് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വിടാൻ പറ്റും. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ പോവും? ഒരു ഓട്ടോ പിടിച്ചു പോ. അതിന് കാശ്? കോളേജിൽ പോകുന്ന പിള്ളേരായി ഒരു 50 രൂപ പോലും എടുക്കാനില്ലേ? 50 രൂപയോ? ബസ്സിൽ പോവാൻ ബസ് പാസ് ഉണ്ട്. അത് മിസ്സായെങ്കിൽ പോവാൻ 3 രൂപ, വരാൻ 3 രൂപ, 6 രൂപയുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ തൈര് ചോറും അച്ചാറും ഉണ്ട്. ഇതിൽ കൂടുതൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേറെന്താ വേണ്ടത്? ശരി, ഓട്ടോ കാശ് ഞാൻ തന്നേക്കാം. പരിചയമില്ലാത്തവരുടെ കാശ് എനിക്ക് വേണ്ട. അത് കടായിട്ട് കൂടിക്കോ. എപ്പോ തിരിച്ചു തരണം? തന്റെ കയ്യിൽ ഉണ്ടാവുമ്പോ തന്നാ മതി. ഒരു ഓട്ടോ വിളിച്ചു കൊടുക്ക സാർ. സാർ, സാറ് വന്നേ പിന്നെ എനിക്ക് എന്നും ശിവരാത്രിയാ സാറേ. നടി റോട്ടിൽ തന്നെയാ കിടപ്പും. തനിക്കെന്താ സെക്കൻഡ് ഷോക്ക് പോണോ? പെണ്ണ് കെട്ടിയാലേ ഇങ്ങൾക്ക് നമ്മുടെ വിഷമം അറിയൂ അല്ലേ? സാർ, സാറിന്റെ പെണ്ണുമ്പോൾ സാറിനെ എടുത്തിട്ട് ഇടിക്കുന്നു പറഞ്ഞു. എന്നെ വീട്ടിൽ തന്നെ കേട്ടാറില്ലെന്നാ ഞാൻ കേട്ടത്. എന്താ അവിടെ രണ്ടുപേരും കൂടി? ഒന്നുമില്ല സാർ, സാറിന്റെ കൂടെ നൈറ്റ് ഡ്യൂട്ടി നല്ല ജോളിയാണെന്ന് പറഞ്ഞു. അല്ല സാർ, ശരിക്കും പറഞ്ഞെന്താന്ന് വെച്ചാ ആരോ വരുന്നുണ്ടല്ലോ. ആരാ നിങ്ങള്? ലേഡീസ് ആണ് സാർ. ഭർത്താവ് ഉദ്യോഗം സിനിമ കണ്ടിട്ട് വരിക. എന്നിട്ട് ഭർത്താവ് എവിടെ? അങ്ങേരി വന്നില്ല. വീട് എവിടെയാ? പനമ്പള്ളി നഗറിലാ സാർ. പനമ്പള്ളി നഗറോ? അത്ര ദൂരം നിങ്ങൾ തനിച്ചു പോവോ? എന്തായാലും ടോർച്ച് കൈ പിടിച്ചോ. വേണ്ട സാറേ. കുഴപ്പമില്ല, മേടിച്ചോ. കെട്ടിയനോട് നാളെ രാവിലെ സ്റ്റേഷനിൽ കൊണ്ട് തരാൻ പറഞ്ഞാ മതി. വലിയ ഉപകാരം സാർ. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഈ കേസ് ഇന്നലെ രാത്രി നമ്മുടെ ഭാര്യക്ക് ടോർച്ച് കൊടുത്തതിന് വളരെ നന്ദി കണ്ടോ. നമ്മുടെ ഭാര്യ സ്വന്തം ഭാര്യ സെക്കൻഡ് ഷോക്ക് തനിച്ചയക്കും. അല്ലടാ, എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും? പറയടോ. നമ്മുടെ രാജ്യത്ത് 55 കോടി സ്ത്രീകളുണ്ട്. ഓരോ സ്ത്രീക്കും ഓരോ പോലീസുകാരനെ വെച്ച് കാവൽ നിർത്താൻ പറ്റോ? എടോ പിള്ളേ സാർ, ഇനി മുതൽ രാത്രി സ്ത്രീകളെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വിടുന്ന എല്ലാ ഭർത്താക്കന്മാരെയും പിടിച്ചകത്തിട്ടേ. ശരി സാർ, അപ്പൊ ഞാനും അകത്ത് കിടക്കേണ്ടി വരും. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ താനിങ് വന്നേ. സ്വാതി, DCP കൊടുക്കാനുള്ള പണം കൊടുത്തിട്ട് വരാം. ഈ ബസ് എടുക്കാറായി, ഞാൻ അപ്പോഴേക്കും വരും. ഞാൻ പറയുന്നത് കേക്ക്. അന്ന് ഓട്ടോയ്ക്കുള്ള പണം തന്നില്ലേ, 45 രൂപ, ദാ ഇതിലുണ്ട്. ഹലോ, ഓട്ടോയ്ക്ക് 65 രൂപയോളായി, അതിന് 45 രൂപ തന്നല്ലേ? എങ്ങനെയാ? ഞാൻ മീറ്റർ ചെക്ക് ചെയ്തതാ. കോളേജിൽ പോയി ഇറങ്ങി നോക്കിയപ്പോ അതിൽ 45 രൂപയെ കണ്ടുള്ളൂ. അവിടുന്ന് കാശ് വാങ്ങാൻ സ്റ്റേഷനിലേക്കല്ല ഇയാള് വന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാടക 65 രൂപ. അയ്യോ, ഈ 45 രൂപ ഉണ്ടാക്കാൻ തന്നെ ഞാൻ 2 ദിവസം ഉറങ്ങാതെ 60 പാക്കറ്റ് മുളക് പൊടി പാക്ക് ചെയ്തു. അയ്യോ, എന്റെ ബസ് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ഒരു ഓട്ടോ പിടിച്ചു പോന്നേ. ഓട്ടോയ്ക്ക് കാശ്? ഓ, തന്റെ കയ്യിൽ കാശില്ലല്ലോ അല്ലേ. ബസ്സിൽ അങ്ങോട്ട് പോവാൻ 3 രൂപ, ഇങ്ങോട്ട് വരാൻ 3 രൂപ, മൊത്തം 6 രൂപ. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കേഡ് റൈസും അച്ചാറും. ആഹാ, ഇന്ന് സാമ്പാറും ബീൻസ് തോരനും. ദാ ഇത് തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് തന്നാ മതി. ഏയ് ഓട്ടോ. നമസ്കാരം ഉണ്ട് സാറേ. കേറ് കേറ്. തന്റെ പേരെന്താ? നാരായണന്നാ സാറേ. ഏത് ഏരിയ? പള്ളിമുക്ക് മാർക്കറ്റിന്റെ അടുത്താ സാറേ. ഈ കുട്ടിയെ വിട്ടിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചോളണം. ആ, വിളിച്ചോളാം.
കോൺസ്റ്റബിൾ സർ. ആ ഓട്ടോയെ പോളേ. എന്തിനാ നിങ്ങളോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞത്? എന്നെ കാണാൻ ഒരു വലിയ ഗുണ്ടയുടെ ലുക്ക് അല്ലേ, അതുകൊണ്ടായിരിക്കും. കുട്ടി ഡി സി പിയുടെ ബന്ധുവാ? ഏ അല്ല, വിശ്വാസമില്ലാഞ്ഞിട്ട് പുറകെ കോൺസ്റ്റബിളിനെ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഡി സി പി ആള് ഉശിരനാ. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഈ സിറ്റിയില് സകല ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടില്ലാതായി. ബസ്സുകളൊക്കെ കൃത്യസമയത്ത് തന്നെ ഓടുന്നുണ്ട്, ജനങ്ങൾക്ക് ആരെയും പേടിക്കാണ്ട് നടക്കാം. അത് മാത്രമല്ല, ഞങ്ങളുടെ മീറ്റർ ആണെങ്കിലും കിറു കൃത്യാ. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാ. അയാൾക്ക് എത്താൻ പോണ പെണ്ണ് ഭാഗ്യവതിയാ. പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ആയില്ലേ? അല്ല ഓട്ടോല വന്ന്. ആ ഡി സി പിക്ക് നിന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ള പോലെ തോന്നുന്നു. പോലീസുകാരായിട്ടുള്ള സഹവാസം അത്ര നല്ലതല്ല. അറിയില്ല, പക്ഷെ നല്ല മനുഷ്യനാന്നാ തോന്നുന്നത്. ഈ രുക്കു, നാളെ നമ്മളുടെ കോളേജിലെ ഫംഗ്ഷന് ഡെപ്യൂട്ടി കമ്മീഷണർ സ്വാമി സാറാ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ചീഫ് ജസ്റ്റിസ് ശ്രീ മുരളി മോഹൻ അവർകളെയും ഇവിടെ ആഗതനായിട്ടുള്ള നിങ്ങളെ ഇന്ന് ഇവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് മിസ്റ്റർ ലക്ഷ്മി. നിങ്ങൾ സിറ്റി ചാർജ് എടുത്തതിന് ശേഷം ഇവിടുത്തെ ക്രൈം റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് സഹായം വേണമെങ്കിലും ഒരു കളക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇദ്ദേഹം ഈ നഗരത്തിൽ ചാർജ് എടുത്തതിന് ശേഷം സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷയുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെയുള്ള ബഹുമാന്യനായ ഡി സി പിയെ രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഈ നഗരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയുള്ള പെൺകുട്ടികളെ. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, ഈ നാട്ടിലെ പെൺകുട്ടികളുടെ ധൈര്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇഷ്ടദൈവങ്ങളിൽ സരസ്വതി ദേവിയുടെ ബുദ്ധി സാമർത്ഥ്യവും ശത്രുസംഹാരിയായ രുദ്രമാദേവിയുടെ ധൈര്യവും നിങ്ങൾക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ നഗരത്തിലെ പെൺകുട്ടികൾ ആരും തന്നെ ഇക്കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. രുദ്രമാദേവിയുടെ കയ്യിൽ എപ്പോഴും വാളുണ്ടാവും, പക്ഷേ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് മുളക് പൊടി തന്നെ ധാരാളം. ഇക്കാര്യം ഞാനിവിടെ പറയാൻ കാരണം ഈ മുളക് പൊടി അനുഭവം എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഒരു വാടക വീട് അന്വേഷിച്ച് ഞാൻ മഫ്തിയിൽ പോയതായിരുന്നു. ഒരു പെൺകുട്ടി ഈ കോളേജിൽ പഠിക്കുന്നു. എന്നെയും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസറായി കള്ളൻ എന്ന് കരുതി റൂമിനകത്തിട്ട് പൂട്ടി, പിന്നെ മുഖത്തേക്ക് മുളക് പൊടി വാരിയത്. ആ ചുവന്ന ദാവണി എടുത്തിട്ടില്ലേ, ആ കുട്ടി തന്നെ. കുട്ടിയെ തന്നെയാ, വേഗം സ്റ്റേജിലേക്ക് വാ. രുക്മിണി സ്റ്റേജിലേക്ക് കയറി വന്നേ. ഞങ്ങളുടെ പോലീസ് സേനയുടെ പേരിൽ ഞാൻ ഈ കുട്ടിയെ അഭിനന്ദിക്കുന്നു. ഈ കുട്ടിക്കുണ്ടായ ധൈര്യം ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടായാൽ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. തന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, തന്നെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സുന്ദരി
കന്ദാരി നീ കാലിൽ കൊലുസിട്ട വായാടി നീ രസിക മനസ്സിൻ ആശയെല്ലാം കാതിൽ ചൊല്ലാനായി പൊരുട്ടി വന്നെന്റെ ചുണ്ടത്ത് മുത്തങ്ങൾ തന്നാട്ടെ പാടാം ഞാൻ പുതുരാഗം അനുരാഗം പുതുമേളം അഴകേ നീയാമ്പൽ പൂവേ പൊൻവർണ്ണ പെൺപൂവല്ലോ നീ എന്റെ സ്വപ്ന സുന്ദരി പതാകയില് മൂന്ന് കളറുണ്ടല്ലോ, നിങ്ങൾ മൂന്നിനാണോ സല്യൂട്ട് അടിക്കുന്നത്? അതോ വെള്ളയ്ക്ക് മാത്രമാണ് അടിക്കുന്നത്?
അവരെല്ലാവരും അവര് അവരെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. ആരാ അവര്? ഈ റോഡ് പണിതവരാ, നിങ്ങളുടെ വീട് വെച്ചതവരാ, നിങ്ങളുടെ തുണി അലക്കുന്നതവരാ, റോഡ് അടിച്ചു വാരുന്നതവരാ, ഡ്രൈനേജ് വൃത്തിയാക്കുന്നതും അവരാ, നിലം ഉഴുതു മറിച്ച് വിതയ്ക്കുന്നതും അവരാ. അവരില്ലെങ്കിൽ പിന്നെ നമ്മളുണ്ടോ? ഇവനെ കൊണ്ട് തോറ്റിരിക്കണു. നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ മന്ത്രിയ ഉറപ്പാ. ആളുകളെ പറ്റിക്കുന്ന ആ തരികിട പണിക്കുന്ന എന്നെ കിട്ടില്ല. ചേട്ടൻ പോയേ, ഞാൻ തെറി വിളിക്കേ. കഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയാ. നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. ഇതാരാണെന്നൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ വീരപ്പനല്ലേ. എന്റെ അമ്മോ, എടാ മീശ പിരിച്ചു വെച്ചിരിക്കുന്നു ഒരൊറ്റ കാരണം കൊണ്ട്. ശ്രീകൃഷ്ണ ദേവരായരെ നീ വീരപ്പനാക്കിയല്ലേ. ഇനി ഞാൻ ഇവിടെ നിക്കില്ല. പോടാ, നീ കാരണം ചോക്ലേറ്റും പോയി. എന്താണോ എന്റെ കുളിസിയും കാണണോ നിങ്ങൾ? ആഡംബരമായ കുളിമുറി വീട്ടിലുണ്ടായിട്ടും ഇയാളും തന്നെ ഈ പുഴയിൽ വന്ന് കുളിക്കുന്ന എന്നാണോ ചിന്തിക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാപക്കറയൊക്കെ ഈ നദിയിൽ ഇങ്ങനെ കഴുകി കളയുക. എന്താണ് സുന്ദരേശ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ പടക്കത്തിനൊരു പണിയും ഇല്ലാണ്ടായല്ലോ ചേട്ടാ. സാമി വരുന്നുണ്ട്, നീ ആ ബോംബ് സുന്ദരത്തിനൊന്ന് മാറ്റിയേക്ക. എന്തുപറ്റി, ആരെങ്കിലും വെള്ളത്തിൽ പോയോ? എന്റെ ചേട്ടൻ എങ്ങി ചെന്ന് രക്ഷപ്പെടുത്. ചേട്ടൻ മുങ്ങൽ വിദഗ്ധനാ, വെള്ളത്തിനടി എത്ര നേരം വേണമെങ്കിലും കിടക്കും. ദുര്യോധനെ പോലെ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കാണെന്നാ തോന്നുന്നു. എന്താ ഡി സി പി, എന്റെ ക്യാരക്ടർ വൃത്തിയായി മനസ്സിലാക്കിയല്ലോ. എന്താ ഇതെല്ലാം വെള്ളത്തിനടിയിൽ കിടന്ന ഞാനെങ്ങനെ കേട്ടുവെന്നാണോ? വെള്ളത്തിനടിയിൽ പത്തടി താഴ്ചയിൽ കിടന്നാലും കരയിൽ ആര് തുമ്മിയാലും ചുമച്ചാലും എല്ലാം എനിക്കറിയാൻ കഴിയും. അതോ കുട്ടിക്കാലം മുതൽ ഈ വെള്ളത്തിൽ കുളിച്ച് കുളിച്ച് എനിക്കിതിന്റെ ആഴവും അറിയില്ല, ചെയ്ത പാപങ്ങളും അറിയില്ല. ഇവൻ MLA ആക്കിയത് ഞാന്. പക്ഷേ ഇവൻ ഞാൻ അറിയാതെ സ്റ്റേജിൽ കയറി നിന്ന് അരി കൊടുക്കാം, പരിപ്പ് കൊടുക്കാം, വെള്ളം കൊടുക്കാം, സൗജന്യമായി കരണ്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. നിന്റെ അച്ഛന്റെ സ്വത്താണോ? ഇതൊക്കെ വെറുതെ കൊടുക്കാം. CM പോലും ഇവിടെ വരുമ്പോ എന്ത് പ്രസംഗിക്കണമെന്ന് എന്നോടാ ചോദിക്കാറ്. അതിന്റെ ഇടയിലെ ഇവന്റെ അതിങ്ങത്താ. ഇവൻ അടിക്കുന്ന കണ്ട് തെറ്റിദ്ധരിക്കണ്ട, അടിക്കുന്ന കൈകൊണ്ട് തലോടാനും എനിക്കറിയാം. അല്ല, നിങ്ങൾ ഏത് ജാതിയാ? ജാതി പേരൊക്കെ എന്തിനാ? ദൈവം നമുക്ക് തന്നൊരു ജാതി ഇല്ലേ, മനുഷ്യജാതി. എന്താ സ്വാമി, എല്ലാവരും കോളേജിലും സുമയിലെല്ലാം കറങ്ങുമ്പോൾ ഇയാളെന്തിനെ ഈ തുക്കട അംബാസിഡറിൽ കറങ്ങുന്നേ എന്നാണോ ചിന്തിക്കുന്നേ? ഈ കാർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യം ഗോപി എന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. വരട്ടെ. എന്റെ മോളുടെ കല്യാണത്തിന് വെച്ചിരുന്ന പണ്ടും പണവും ഒക്കെ കൊണ്ടുപോയി സാറേ. സാറെങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച്. അല്ല, ഞങ്ങൾക്ക് എന്താ 10 കൈയുണ്ടോ? കാശും സ്വർണ്ണം ഒക്കെ ഈ അലമാരയിലാണോ വെക്ക? എന്താ പേര്? പ്രസാദ് എന്നാ സാറേ. എഴുതിക്കോ. എത്ര മണിക്കാ സംഭവം ഉണ്ടായ? അറിയില്ല സാറേ. സമി ഹിയർ. ഞാൻ രുക്മിണിയാ സംസാരിക്കുന്നത്. ഏത് രുക്മിണി? ഓട്ടോ കാഷ്, കോളേജ് കടം വാങ്ങിച്ചത്. ഓ, മുളക് പൊടി. എന്താ കാര്യം? കള്ളമാരെ എങ്ങനെയാ തീർന്ന്? മെയിൻ ഗേറ്റിലൂടെ വന്നിരിക്കുന്നത് സാർ. ടോറ് കമ്പി കൊണ്ടും ബ്യൂറോ കട്ടപ്പാറ കൊണ്ടും തകർത്തിരിക്കുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് ആള് വന്നോണ്ടിരിക്കുന്നത് സാർ. സാർ, കട്ടപ്പാറ കൊണ്ട് ബ്യൂറോ തകർത്ത് ഈ സിറ്റിയിൽ ഇതിനു മുൻപ് കവർച്ച നടത്തിയവരുടെ ലിസ്റ്റ് എനിക്ക് വേണം. ഇപ്പൊ തന്നെ പറയാം സാർ. ഹലോ സാർ. പറയാം. ശിവപുരത്ത് 3 പേര്, മംഗലത്ത് 4 പേര്, ലക്ഷ്മി നഗറിലെ ഒരുത്തനും. അവരെല്ലാവരും എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്തിട്ട് എന്നെ വിളിക്കണം. ഓക്കെ സാർ. ചായ കുടിച്ചിട്ട് ഉറങ്ങ. സർക്കാർ ശമ്പളം തരുന്നത് ഉറങ്ങാനല്ല. ഇത്രയും കാലം കൊണ്ട് ഉറുമ്പ് കൂട്ടുന്നത് പോലെ കൂട്ടി വെച്ചുണ്ടാക്കിയതാ ഇതൊക്കെ. എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി അത് തിരിച്ചു കിട്ടില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. അത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, നിങ്ങളുടെ പണം എങ്ങും പോവില്ല. ഹലോ സാർ, ലക്ഷ്മി നഗറിലുള്ള ഒരുത്തനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അവരെ കുറിച്ച് എല്ലാ സ്റ്റേഷനിലും ഇൻഫോം ചെയ്യണം സാർ.
അവർ ഈ സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകാൻ പാടില്ല. നമ്മുടെ എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും വിവരം കൊടുത്തേക്ക്. എത്ര റിസ്ക് എടുത്താലും ശരി, അവർ രക്ഷപ്പെടാൻ പാടില്ല. നോക്കൂട്ടി, കരച്ചിൽ ഒരു പ്രശ്നങ്ങൾക്കും ഒരു വിധത്തിലും പരിഹാരമാവില്ല. കുട്ടിക്ക് എന്നെ വിശ്വസിക്കാം. കുട്ടിയുടെ അച്ഛൻ തീരുമാനിച്ച മുഹൂർത്തത്തിൽ കുട്ടിയുടെ കല്യാണം നടന്നിരിക്കും. ഇതാ സാർ, കാണാതായ ഉരുപ്പടിയും പണവും. ഇതിൽ നിങ്ങളുടെ എല്ലാ സ്വർണവും പണവും ഇല്ലേന്ന് നോക്കി. എനിക്ക് നിങ്ങൾ എന്റെ അച്ഛനെ പോലെയാ. എന്നാലും അത് തെറ്റാവില്ല. എന്റെ മോളുടെ ജീവിതം മാത്രമല്ല, എന്റെ കുടുംബത്തെ തന്നെ രക്ഷിച്ച ദൈവം സാർ. എന്താ പോലീസും ജീപ്പൊക്കെ അറിഞ്ഞിട്ടപ്പ എന്തിനാ അവിടെ ഇവിടെ തെടി തിരിഞ്ഞിട്ട് ഓണിന്റെ സമയത്ത് കൃത്യമായിട്ട് എത്തിയിരിക്കണു. പല്ല് പോലും തെച്ചിട്ടില്ല. വെള്ളം കണ്ടിട്ട് എത്ര ദിവസമായടാ. ഏയ്, അതൊക്കെ വിട്ടേക്ക്. പോലീസ് എന്തിനാ വന്നെന്ന് പറച്ചാ. പോലീസ് വന്നിരിക്കണതേ പ്രസാദിന്റെ വീട്ടില് കള്ളം കയറി ഡിസിപി സ്ഥലത്ത് കള്ളനെ കയ്യോടെ പിടികൂടിയാൻ ചെയ്തു. ഇതൊക്കെ കണ്ടിട്ടേ പോലീസിനും കള്ളനും തമ്മിൽ എന്തോ ഒത്തുകളിയുണ്ടെന്ന് ഒരു സംശയം. എന്ത് സംശയം? ഇന്ന് ഉണ്ടാവാതിരിക്കോ? എല്ലാം കഴിഞ്ഞെത്തിയ പോലീസുകാരെങ്ങനെ പെട്ടെന്ന് കള്ളനെ പിടിച്ചത്? പിടിച്ചാ പിടിച്ചു എന്ന് പറയും, പിടിച്ചില്ലെങ്കിൽ പിടിച്ചില്ല എന്ന് പറയും. പോലീസ് വിചാരിച്ചാ എന്തും ചെയ്യാൻ പറ്റും അറിയോ? അതെങ്ങനെയാ? 5 മിനിറ്റ് കൊണ്ട് അച്ഛനെ അറസ്റ്റ് ചെയ്ത് 5 ദിവസം അകത്ത് കടത്താൻ പറ്റും. എന്തിനെന്തിനെന്തിന്? ആ ഇന്ന പിടിച്ചോ. അയ്യോ സാറേ, വേണ്ട സാറേ, ഞങ്ങൾ അച്ഛനും മോനും കളിച്ചതാ, ഇതിനൊക്കെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? നീ എന്താ പോലീസിനടുത്ത് തമാശ കാണിക്കുന്നത്? രണ്ടിനെയും പൊക്കിയെടുത്ത് ലോക്കപ്പിൽ ഇടും. സാറേ, ഞാൻ പാവൊരു വയസ്സനാ, എന്നെ വിട്ടേക്ക് സാറേ. ഇവനെ പിടിച്ച് അകത്തിടും. നമസ്കാരം. അയ്യോ, ഇതിൽ അറിഞ്ഞാലും കാണുന്നില്ല. സ്വാമിയെ കണ്ടെത്തന്നെ ശരിക്കും പേടിയാവും. ആരാടാ സ്വാമി? അവരെന്തിനു നമ്മൾ പേടിക്കണം? ഒറ്റക്ക് ചെയ്ത കൊലപാതകം, 10 പേര് ചേർന്ന് ചെയ്ത ഗുണ്ടായിസം, 1000 പേര് ചേർന്ന് ചെയ്താലോ? സമരത്തിന് പെർമിഷൻ ഇല്ല, എല്ലാവരും തിരിച്ചു പോകണം. ഈ കാരണം എന്റെ ജാതിയിൽപ്പെട്ട ഒരുത്തൻ മരിച്ചു. ഒരു കള്ളൻ സ്വന്തം ജാതിയിൽപ്പെട്ടവനാണെന്ന് പറയാൻ തനിക്ക് നാണല്ലേ? മര്യാദയ്ക്ക് എല്ലാവരും പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോയില്ലെങ്കിൽ താനെന്താ ലാത്തി ചാർജ് നടത്തുവോ? ഇയർ ഗ്യാസ് പൊട്ടിക്കോ? അതോ തോക്കെടുത്ത് വെടിവെക്കോ? ഒന്നിനും പേടിക്കില്ല, ഞങ്ങൾ ഈ സമരം നിർത്താനും പോകുന്നില്ല. നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ ചെയ്യേ. പോലീസ്! റൗഡിയാണടാ. സാധാരണക്കാർക്ക് സ്വാമിയും തെമ്മാടികൾക്ക് ലക്ഷ്മി നരസിംഹസ്വാമിയും. നിനക്ക് വാളെടുക്കാൻ മാത്രമേ അറിയൂ, എനിക്ക് ആ വാളോട് തല കൊയ്യാനും അറിയാം. പോലീസ് യൂണിഫോം ഇട്ടോണ്ട് റൗഡിയെ പോലെ വടിവാളും പിടിച്ചോണ്ട് മുതൽ AK-47 വരെ എന്തും ഉപയോഗിക്കാൻ യോഗ്യതയുള്ളവനാ ഞാൻ. നീ ഒരടി അടിച്ചാൽ
ഞാൻ 100 അടി തിരിച്ചടിക്കും. നീ ബസ്സിന് തീട്ടാൽ ഞാൻ പെട്രോൾ ഒഴിച്ച് നിന്നെ കത്തിക്കും. നീ ചെയ്താൽ അത് കൊലപാതകവും, ഞാൻ ചെയ്താൽ അത് എൻകൗണ്ടറും. കേസൊന്നും എനിക്ക് പൊത്തിരിയല്ലടാ സ്വാമി. നീ ആവശ്യമില്ലാത്ത പണിയായി കാണിച്ചോണ്ടിരിക്കുന്നത്. രംഗസ്വാമി, വെങ്കട്സ്വാമി, ഗോവിന്ദ് സ്വാമി, രാമസ്വാമി, ഗോപാലസ്വാമി, വേലുസ്വാമി, അന്നസ്വാമി, ഇത്രയും സ്വാമികളുള്ളപ്പോ എന്റെ അച്ഛൻ എനിക്ക് ലക്ഷ്മി നരസിംഹസ്വാമി എന്ന് പേരിട്ടത്. ആവശ്യം വരുമ്പോൾ ആയുധമില്ലെങ്കിൽ പോലും എന്നെ പോലുള്ളവന്മാരെ വധിക്കാൻ വേണ്ടി തന്നെയാടാ. വാടാ, നമുക്കൊരു കൈ നോക്കാം. ആരെങ്കിലും 1 അടി മുന്നോട്ട് വെച്ചാൽ അവരുടെയൊക്കെ തല സ്റ്റേഷനിൽ കുമ്പളങ്ങിക്ക് പകരം ഞാൻ കെട്ടിത്തൂക്കും. പോലീസുകാരെയും അവർ പിടിച്ചിരിക്കുന്ന വടികളും ചങ്ങരെ സോണാകോപ്പി കണ്ടിട്ട് ആരും എന്റെ അടികളും പേടിച്ചു കൊടുത്ത് കരുതിയോ? ഇതിനേക്കാളും വലിയ നാടൻ പോപ്പ് ഞങ്ങളുണ്ടാ. ചോട കണ്ട് മുട്ടു നോക്കടാ, അപ്പൊ താൻ അറിയും. നാട്ടുപടി ഒരു കാര്യം ചെയ്യാം. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഈ ബസ് സ്റ്റോപ്പിലേക്ക് മാറ്റി. നമുക്ക് എപ്പോഴും ഇവിടെ ആണല്ലോ ഡ്യൂട്ടി. എടോ, ഇത് പീക്ക് അവർ അല്ലേ? പീക്ക് അവറോ ഫിഗർ അവറോ? തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സാറിന് മൊത്തം ഡൗട്ടാ? കാലത്ത് ഈ ഭാഗത്തും വൈകിട്ട് ആ ഭാഗത്തും എന്തിനാ സാർ നിൽക്കുന്നത്? രാവിലെ വെയിൽ ഈ ഭാഗത്തും വൈകിട്ട് ആ ഭാഗത്താണ്, അത് മനസ്സിലായില്ലേ? ഓ, നമ്മുടെ DCP സാറ് കൊള്ളാം. എന്ത് വലിയ കാര്യമാ നമുക്ക് പറഞ്ഞു തന്നെ. നിന്റെ സ്വാമിയല്ലേ ഇത്? നീ വിളിക്കുന്നത് ഞാൻ വിളിക്കണം. ഇത്രയും നാള് രുക്മിണിയായിരുന്നു, ഇപ്പൊ സത്യഭാമയെ പോലെ സാറിനെ രക്ഷിച്ചു. ലൈൻ ക്ലിയർ ആയെന്ന് പറഞ്ഞതാ. ചോറും അച്ചാറും ഉണ്ട്. ഇത് കൂടുതൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ വേണ്ട? മാഡം, DCP സാർ തന്നിട്ടതാ. അപ്പൊ ശരി മാഡം. സാർ, ചേട്ടന്റെ വലങ്കയാണെന്ന് പറഞ്ഞിട്ട് പോലും സാർ അവനെ പിടിച്ചോണ്ട് വന്നില്ലേ? ഓടോ. എന്നാ അവനെ വിളിച്ചോണ്ട് പോവാൻ? അങ്ങനെ പറ സാറേ, വാ വാ വാ. അയാൾ എന്നെ കണ്ടു വരണതാന്നേ. എന്നോടാ എനിക്ക് നിന്നോടുള്ള കൊതിയൊന്നും തീർന്നിട്ടില്ല. നമുക്കൊന്നുകൂടെ കാണേണ്ടി വരൂട്ടാ. സാറേ, സാറ് നല്ലയാളാണ്, നീതി കിട്ടുന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചെ. ഇപ്പൊ എന്ത് പണിയാ കാണിച്ചെ? എല്ലാത്തിനും കുറച്ച് ക്ഷമ കാണിക്കണം. ക്ഷമ കാണിക്കാനോ? അവനെന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചവനാ. കാശുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാവോ സാറേ? ഓ, ഇങ്ങനെ സംസാരിക്കാൻ എനിക്കും കഴിയും. ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയാൻ നിൽക്കരുത്. അവരെ പിടിച്ച് അകത്തിട്ട് എന്താ ഉണ്ടാവാ? ചിലപ്പോ എന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതിനെ കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ ഈ കസേരയിൽ മറ്റൊരുത്തം വന്നിരിക്കും. അയാളെന്താ ചെയ്യാന്നറിയോ? അവനെ വെറുതെ വിട്ടിട്ട് നിന്നെ ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തി അകത്തിടും. നിന്റെ പെങ്ങളെ വേശിയെന്ന് മുദ്രകുത്തി നിന്റെ കുടുംബം പോലും അവരില്ലാതാക്കും. എത്ര നാളെന്ന് വെച്ചാ കാത്തിരിക്കുന്നത്? എന്ത്, റേഷൻ കടയിലും മണ്ണെണ്ണയ്ക്കും തിയേറ്ററിലും ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ വളരെ ക്ഷമയോടെ കാത്തുകാറില്ലേ? ഉടനെ തന്നെ നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? ഇനിയൊരു പക്ഷെ നിങ്ങൾ കോടതിയിൽ പോയി എന്താ സംഭവിക്കാന്നറിയോ? എങ്ങനെ ബലാത്സംഗം ചെയ്തു, എങ്ങനെ തൊട്ടു, എവിടെയൊക്കെ പിടിച്ചു, ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നിന്റെ പെങ്ങളെ അവിടെയിട്ട് തൊലിയിരിക്കും. നമ്മൾ മാത്രം പറഞ്ഞ ഈ ഒരു കാര്യം പത്രക്കാരും മീഡിയക്കാരും നാട് മുഴുവൻ കൊട്ടിഘോഷിക്കും. അപ്പൊ നിന്റെ പെങ്ങളുടെ അവസ്ഥ എന്താവെന്ന് നീ ഓർത്തിട്ടുണ്ടോ? ഇത്രയൊക്കെ അറിയാവുന്ന സാർ അവർക്കെതിരെ ഒന്നും ചെയ്യില്ലേ? ചെയ്യാം. ഇതുപോലുള്ള തെമ്മാടികൾക്ക് നിയമം മൂലമുള്ള ശിക്ഷയല്ല കൊടുക്കേണ്ടത്, അതിലും വലിയ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതുപോലൊരു അവസരം നമുക്ക് കിട്ടും, അന്ന് ഞാൻ തന്നെ നിങ്ങളുടെ കയ്യിൽ തോക്ക് വെച്ചു തരും. അതുവരെ ഈ കോപം തണുക്കാൻ ഇടയാവരുത്. പോയിട്ട് വാ. ശരി സാറേ.
സാറെ, ചേട്ടൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു സാറിനോട്. ചെന്ന് വരാന്ന് പറഞ്ഞേക്ക്. കയ്യോടെ വിളിച്ചോണ്ട് വരാനാ പറഞ്ഞ്. തെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആളാണെന്ന് അറിഞ്ഞിട്ടും പിടിച്ചകത്തിട്ടിരിക്കുക. ചേട്ടൻ അവന് പണം വാരിക്കവരി കൊടുത്തിട്ടും ഒരു പ്രയോജനമില്ലല്ലോ. ചേട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്യാതെ മിണ്ടായിരുന്നാലേ അവൻ നാളെ നമ്മളെ അറസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഈ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യേട്ടോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, അവനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. എന്ത് ചെയ്താലും കുഞ്ഞെന്നുള്ളിട്ട് തൊട്ടിലാട്ടുന്ന പോലെ വേണം ചെയ്യാൻ. ഇപ്പൊ എന്തായാലും അവനിവിടെ വരില്ലേ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എല്ലാവരും ഉള്ളിലിരിക്കാം. അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് അടിച്ചൊരു പരിവാക്ക്. ഒന്നും അറിയാത്ത പോലെ അതേ സമയം ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ അടിച്ചിട്ട് ഇനി ആവർത്തിക്കരുതെന്ന് പറയാം. പോയി അടിക്കടാ. സ്വാമി നിങ്ങളോ എന്താ ഇത്? താനൊക്കെ ജനിച്ചതിന് ശേഷം അഭിനയം പഠിച്ചത്. ഞാൻ അമ്മയുടെ വയറിനകത്ത് അഭിനയം പഠിച്ചതാ. താനൊക്കെ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാനത് നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനാണ്. എന്റെ പദവിയെ പണയം വെച്ചിട്ടുള്ളൂ. ആത്മാഭിമാനം അടിയറ വെച്ചിട്ടില്ല. നിങ്ങൾ തരുന്ന പണം, നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഞാൻ കണ്ടില്ല നടിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് തരുന്ന സമ്മാനം. ഞാൻ എന്റെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് നൽകുന്ന കൈക്കൂലി. ഞാൻ ബഹുമാനിക്കേണ്ടത് ധർമ്മപിച്ചയെ മാത്രം. നിങ്ങളുടെ കയ്യിൽ പിച്ചിയെടുക്കുന്ന ഒരു പിച്ചക്കാരനായി ഞാൻ വിലവെക്കില്ല. ആവശ്യമില്ലാതെ വഴി മുടക്കിയാൽ തീർത്തു കളയും ഞാൻ. ആരാണെങ്കിൽ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെന്നാ, ഇപ്പോ ദൈവം സ്പോട്ടിലാ പണി കൊടുക്കുന്നത്. ഈ ലക്ഷ്മി നരസിംഹൻ ഒരു തെളിവ് പോലുമില്ലാതെ കൊന്നുകളയും. സൂക്ഷിച്ചാൽ നമ്മൾ ഉപദേശിച്ചതോ ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞിട്ട് പോയതാ? ഐഡിയ പറഞ്ഞത് നീയല്ലേ? ആ ഡയറിയിൽ വേഗം കുറിച്ചു വെക്ക്. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ ഒരിക്കലും ഉണർത്തരുത്. ഉണർത്തിയാൽ മരണം നിശ്ചയമെന്ന്. ഈ മുളപൊടി എന്താ ഈ സമയത്ത് ഇവിടെ? ഹലോ സാർ, എവിടെയാ? കമ്മീഷൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മുളകുപൊടി രുക്മിണി ദേവി നമ്മുടെ സ്ഥിരം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് സാർ. ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ കമ്മീഷൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ? അത് പിന്നെയും പോവാലോ. ഓഹോ, സാറ് വലയിൽ കുടുങ്ങിയ ലക്ഷണമാണ് കാണുന്നത്. ഇനി നമുക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? നാല് ദിവസമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. എന്തിനാ കരയുന്നത്? നിങ്ങളെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ദിവസവും എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്നുണ്ട്. അതിനൊരു വഴിയേ ഉള്ളൂ. എന്താ അത്? താനെപ്പോഴും എന്റെ കൂടെ ഉണ്ടായാ മതിയല്ലോ. അതെങ്ങനെ പറ്റും? നമുക്ക് കല്യാണം കഴിച്ചാ പോലെ. എന്നെ നിങ്ങൾ കല്യാണം കഴിക്കോ, അല്ലെങ്കിൽ താൻ എന്നെ കെട്ടിക്കോ.
ഇളമയിൽ തോടുമ്പോൾ പൂമുഖം നീ വീരിക്കാൻ സ്വപ്നങ്ങൾ തന്നെ വരാ. ഇളമയിൽ തോടുമ്പോൾ പൂമുഖം നീ വീരിക്കാൻ സ്വപ്നങ്ങൾ തന്നെ വരാ. കൺകൊതിക്കുവാൻ പോരാമോ കട്ടെടുക്കുവാൻ കട്ടുറുമ്പുകൾ തൊട്ടകക്കുറുമ്പായി മുടിയിഴ മുത്തി ഒളിക്കുവാൻ ഞാൻ പോരാം പോരാടാം. മുടിയിഴ മുത്തി ഒളിക്കുവാൻ ഞാൻ പോരാം പോരാടാം. മാധവങ്ങളിൽ മാനസം തൊടാം നീരാടാം. യമുനകളറയിൽ ഉലഞ്ഞിടാം നീ രാധാ എൻ രാധാ. യമുനകളറയിൽ ഉലഞ്ഞിടാം നീ രാധാ എൻ രാധാ. ഇളമയിൽ തോടുമ്പോൾ പൂമുഖം നീ വീരിക്കാൻ സ്വപ്നങ്ങൾ തന്നെ വരാ.
വണ്ടി ഓടിച്ചത് എന്റെ മകൻ തന്നെയാണ് സർ. പക്ഷെ കംപ്ലൈന്റിൽ പറഞ്ഞ പോലെ അവൻ കുടിച്ചിട്ടില്ലായിരുന്നു സർ. ആ ചെക്കനാണ് സൈക്കിളും കൊണ്ട് റോങ് റൂട്ടിൽ വന്ന് കാറിൽ വന്ന് ഇടിച്ചത് സർ. ഇതിന് കേസായ അവന്റെ കരിയർ തന്നെ ഇല്ലാതാവും സാറിന് മനസ്സ് വെച്ചാൽ. 4 ലക്ഷം രൂപ ചെലവോ? എനിക്ക് ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ച ഞാൻ ഏതെങ്കിലും പുഴയിൽ ചാടിച്ചാവുന്ന പറഞ്ഞതല്ലേ? മിണ്ടാതിരിക്കെ, എന്തൊക്കെയായി പറയുന്നേ? ഏത് പുഴയിൽ ചാടാനാ? ഒരു പുഴയിൽ ഇപ്പൊ ഒരു തുള്ളി വെള്ളമല്ലല്ലോ. വെറുതെ കുട്ടി എടുത്തു ചാടരുത്. ആദ്യം ആ ചെറുക്കനെ ഒന്ന് കാണ്, എന്നിട്ടൊരു തീരുമാനം പറ. നിങ്ങൾ ഇതിൽ ചെന്ന് ചാടണ്ട, അവസാനം എല്ലാരും കൂടി നിങ്ങളെ കറിവേപ്പിലയാക്കും. കറിവേപ്പില ഇല്ലാതെ ആരെങ്കിലും ഈ നാട്ടിൽ സാമ്പാർ ഉണ്ടാക്കോ? അതെ, കഴിച്ചു കഴിഞ്ഞിട്ട് ചവിത്ത് തുപ്പാൻ വേണ്ടിട്ടല്ലേ. ചെറുക്കന്റെ വീട്ടുകാർ കാത്തിരിക്കുക, ബഹളം വെക്കാണ്ട് അകത്തേക്ക് ചെല്ല്. ഹലോ, പറയുമ്പോൾ കൂടി എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. പയ്യന്റെ നാട് എവിടെയാ? രാമനാട്ടുകര. നല്ല സ്ഥലമാണല്ലോ, നിറയെ പച്ചപ്പുള്ള ഏരിയ. അല്ല, അവിടെ വലിയ ഉത്സവമൊക്കെ നടക്കാറുണ്ടല്ലോ, മുൻപ് അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്ക. കല്യാണം നിശ്ചയിക്കാൻ സമയമാകുമ്പോ പറയേ, ഞാൻ വന്ന് അവരോട് സംസാരിക്കാം. അങ്ങനെ പെട്ടെന്ന് ഇവിടെ എങ്ങനെ എത്താന? താൻ ആ ജനലോടൊന്ന് പുറത്തേക്ക് നോക്കി, അപ്പൊ മനസ്സിലാവും. ഇപ്പൊ തന്നെ ഞാൻ അകത്തേക്ക് കയറി വന്ന് അലമ്പാക്കണോ? വേണ്ട, എന്തായാലും നിങ്ങൾ ഇവിടെ എത്തിയല്ലോ, ഇനിയിപ്പൊ എനിക്ക് ധൈര്യം. ശമ്പളം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അതൊരിക്കലും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? അല്ല, എന്റെ മോൻ ജോലി ചെയ്യുന്നത് ആർടി ഓഫീസിലാ. ഒരു മാസത്തിൽ ഇവന് കിട്ടുന്ന കിമ്പളം തന്നെ ഒരു 10,000-15,000 രൂപ വരും. ഒരു കൊല്ലം കൊണ്ട് ഒരു ബംഗ്ലാവ് പണിയാം. എന്റെ പൊന്നോ, അപ്പൊ ചെറുക്കന്റെ വലത് കൈ ടേബിളിന്റെ അടി കൂടി നീളുന്നുണ്ട്. ഇത് അങ്ങനെ ഉണ്ടാക്കിയതാ? അതെ, ദേ ഇതും അങ്ങനെ വാങ്ങിയതാ. എന്തായി പറയണേ, മക്കള് കൈനിറയെ ശമ്പളം മേടിക്കണമെന്ന് അഭിമാനത്തോടെ പറയാറുണ്ട്. ഇതിപ്പോ മകൻ കൈക്കൂലി മേടിക്കണമെന്നാണല്ലോ അഭിമാനത്തോടെ പറയണത്. അത് ശരി, നിങ്ങളുടെ മകൻ ഒരു കൈക്കൂലിക്കാരനാണല്ലേ. ഇത് എന്ത് ചോദ്യാ അച്ഛാ? മാസം എത്ര കിട്ടുമെന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വാങ്ങുന്നതിൽ എന്താണ് തെറ്റുള്ളത്? പക്ഷെ അത് ഞങ്ങളുടെ വീട്ടിൽ നടക്കില്ല. കുഴപ്പമില്ല, വേറെ വീട്ടിൽ നോക്കാന്നേ. കേട്ടോ, ഇതെന്താ മോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? എന്റെ മോൾ അങ്ങനെയാ, കൈക്കൂലി വാങ്ങുന്നവരെ എന്റെ മോക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വെറുതെ സമയം കളയാതെ പോകുന്നോക്ക്. 2-വീലറിന് 2,000, 4-വീലറിന് 4,000 കൈക്കൂലി വാങ്ങുന്ന നിങ്ങളുടെ മോന് എന്റെ മോളെ കെട്ടിച്ചേരാൻ എനിക്കിഷ്ടല്ല. നിങ്ങൾ എന്തായി പറയുന്നേ? അവര് കാര്യം ഓത്തോക്കി പറഞ്ഞേള്ളൂ. എന്താ ഷോക്കായി പോയോ? അവരങ്ങനെയാ. പുറത്തേക്ക് പോകും മലയാളം. പ്ലീസ് ഗെറ്റ് ഔട്ട് ഇംഗ്ലീഷ്. വാടി, നല്ല ഫാമിലി എന്ന് കരുതി. ആഹാ, അപ്പൊ നിങ്ങളായിരിക്കും നല്ല ഫാമിലി. ഇറങ്ങി പോയേ. അല്ല, എന്തിനാ അവരോട് പോവാൻ പറഞ്ഞ? എന്നാ പിന്നെ കൊണ്ടാട്ടവും പപ്പടമൊക്കെ കൊടുത്തേക്ക്. അവരാർക്കും ഇഷ്ടപ്പെട്ടില്ല. അതെന്തേ? പയ്യൻ കൈക്കൂലി വാങ്ങോ അത്ര. എന്ത് പറ്റി? എന്താ ശബ്ദം? ഏയ്, ഒന്നുമില്ല, സ്പീഡ് ബ്രേക്കർ. അല്ല, ഇതാര് മുളവ് പൊടിയോ? സാർ ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇല്ലെങ്കി എന്താ? വീട് ഇവിടെ തന്നെയല്ലേ, താക്കോൽ തരോ? എന്തിനാ? ദിവസം ഹോട്ടലല്ലേ കഴിക്കുന്നേ, ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അത്രക്ക് എടുക്കുവായോ? എന്താ? ഒന്നുമില്ല, താക്കോൽ കൊടുക്ക്, കേറിക്കോ. ഇത് നമ്മുടെ വീടാ. ഓ സോറി, ഇങ്ങോട്ട്. താങ്ക് യു. എന്തുണ്ടായത്? പെട്രോൾ അടിച്ചപ്പോ അളവ് കുറവാണെന്ന് പറഞ്ഞതിന് വണ്ടി തള്ളിയിട്ട് എന്നെയും തല്ലി സാറേ. എത്രയാ? 1 ലിറ്റർ. ഈ കുപ്പിയിൽ ഒഴുകി. കുപ്പിയിൽ കൊടുക്കാറില്ല. ഒഴിക്കടാ, ഒഴിക്കാൻ. ഇതാണ് 1 ലിറ്റർ. ഏ, 1 ലിറ്റർ കൊടുത്തിട്ട് പറ്റിയത് പെണ്ണുങ്ങളുടെ മേലെ കൈവെക്കും. സാറേ, ഇത് ധർമ്മപിച്ചയുടെ പമ്പ. ആരുടെ പമ്പടിച്ചുകൂട? ചേട്ടാ, നമ്മുടെ പെട്രോൾ പമ്പിൽ പെട്രോളിന്റെ അളവ് കുറവാണെന്ന് പറഞ്ഞാൽ DCP അവിടെ പ്രശ്നം ഉണ്ടാക്കി.
നമ്മുടെ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ പമ്പിന് സീല് വെച്ചു ചേട്ടാ. ഇഷ്ടമെന്ന് രാഘവൻ പിള്ളേട്ടൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ഉണ്ടാക്കാറില്ല. എന്തായാലും കല്യാണത്തിന് മുമ്പ് ഞാൻ പഠിക്കാട്ടോ. എന്റെ പൊന്നു മുളകുപൊടി, നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച അന്ന് മുതല് കേഡ് റൈസും അച്ചാറും തിന്നാൻ ഞാൻ ശീലിച്ചു. എന്തായാലും തന്റെ കറിയുള്ളാലോ. എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്നോട് ഭയങ്കര അസൂയാണ് അത്ര. എന്തിന്? ഞാൻ നിങ്ങളെ പോലെ ഒരു നല്ല ആളുടെ സിൻസിയർ ഓഫീസറുടെ ഭാര്യ ആവാൻ പോകുന്നതിൽ. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട്. അതെന്താ? ആ, ഞാൻ നോക്കാം. രുക്മിണി, ഞാൻ നോക്കാം. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ പരിപാടി. കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ എവിടെ നിന്ന് പൊക്കി? ഡേസിപ്പേ, ഇവളുടെ കൂടെ മാത്രമല്ല, നീ 10 പെണ്ണുങ്ങളുടെ കൂടെ എന്തൊക്കെ കാട്ടിക്കുട്ടിയാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്കിട്ട് മാത്രം പണിയാൻ വരരുത്. എന്റെ പെട്രോൾ ബാങ്കിന് സീൽ വെക്കാൻ മാത്രം നിനക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? വലിയ സിൻസിയർ ഓഫീസർ വന്നിരിക്കുന്നു. എടാ, എന്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിക്കുമ്പോ എവിടെ പോയി നിന്റെ സിൻസിയറിറ്റി? എടാ, നിന്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന ഈ എച്ചിൽ ചോറിൽ പോലും ഞാൻ തന്ന പിച്ചക്കാർ. എന്റെ കൂടെ നിന്നുകൊണ്ട് നീ എനിക്ക് കുഴുതുണ്ടായിരുന്നല്ലേ. ഒരുത്തനെ കൊല്ലാൻ വേണ്ടി ഒരു നാട് മുഴുവൻ കത്തിച്ചവനാ ഞാൻ. ഇനി ഒരിക്കൽ കൂടി എന്റെ വിഷയത്തിൽ തലയിട്ടാൽ അടിക്കുന്ന അടിയും കുഴിച്ചിരുന്ന സ്ഥലവും ആരും അറിയില്ല. വെറുക്കിയെടുക്കാൻ പോലും ഒന്നും ബാക്കി ഉണ്ടാവില്ല. വാടാ. രുക്മിണി, സത്യം എന്താണെന്ന് വെച്ചാ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ സത്യസന്ധത കണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. എന്നാൽ അത് തെറ്റാണെന്ന് മനസ്സിലായി. എന്നാൽ ഇപ്പൊ പറയാം, ഒരു കൈക്കൂലി വാങ്ങുന്ന ആളെ എനിക്കിനി കാണണ്ട. രുക്മിണി, ഞാൻ പറയുന്ന കേൾക്ക്. ഞാനൊന്ന് പറയട്ടെ. രുക്മിണി, എന്നെ വിശ്വസിക്കണി. നമ്മുടെ പെട്രോൾ പമ്പ് തുറന്നു കേട്ടാ. തുറക്കാനും പൂട്ടാനും ഇതെന്തോ ഫൈനാൻസ് കമ്പനിയാണോ? പോയ മാനം തിരിച്ചു കിട്ടുമോ? അന്ന് അവൻ ഇവിടെ വന്നപ്പോ തന്നെ അവനെ കൊല്ലാതെ വിട്ടത് നമ്മുടെ തെറ്റ്. ഇപ്പോഴും താമസിച്ചിട്ടില്ല. ചേട്ടന്റെ ഒരു വാക്ക് പറഞ്ഞാ മതി, അവനെ എന്താ ചെയ്യണ്ടേ? എന്തിനാ, നമ്മുടെ ആളുകൾ പമ്പിൽ വെച്ച് പെണ്ണുങ്ങളെ തല്ലെ ഇത് തെറ്റല്ലേ. നമ്മൾ അത്രയും പറഞ്ഞിട്ടും അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. വിട്ടേക്ക് ചേട്ടാ. ഇക്കാര്യം വൈകുന്നേരം പത്രത്തിൽ വരാൻ പാടില്ല. വേണ്ട, ആയിക്കോട്ടെ. മോളെ, നിക്ക്. അമ്പലത്തിൽ വന്നിട്ട് തൊഴാതെ എങ്ങനെ പോവാൻ പാടില്ല. നിങ്ങളെ പോലെ ഒരാളെ സ്നേഹിക്കാൻ തോന്നിപ്പിച്ചല്ലോ ഈ ദൈവം എന്നെ ചതിക്കായിരുന്നു. നീ അങ്ങനെ പറയരുത്. എന്നോടുള്ള ദേഷ്യം നിന്നെ ദൈവത്തിനോട് കാണിക്കുന്നേ. സത്യം മനസ്സിലാവുമ്പോ നിന്റെ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറും. എനിക്കെല്ലാം അറിയാം. ലക്ഷ്മി നരസിംഹസ്വാമിയുടെ പേര് വെച്ച് നിങ്ങൾ എന്നെ പറ്റിച്ചു. ആ ദൈവം പോലും നിങ്ങളോട് പൊറുക്കില്ല. നീ എന്നെ ശപിക്കാണോ? ആ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ നിങ്ങളെ ശിക്ഷിച്ചേന്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ നിങ്ങൾ എന്താ പറയാൻ പോന്ന്? ആ ധർമ്മ പിച്ചയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങില്ലെന്നല്ലേ?
ജീവിതത്തിൽ ഒരിക്കലും കൈക്കൂലി വാങ്ങിയിട്ടില്ല, അങ്ങനെയല്ലേ പറയാൻ പോകുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആ കാശ് എന്തിനാ വാങ്ങിച്ചെന്ന് എനിക്കറിയോ? ആ കാശ് കൊണ്ട് ഞാൻ കാറ് മേടിച്ചോ, വീടുണ്ടാക്കിയോ, അതോ നാട്ടിൽ സ്ഥലം മേടിച്ചിട്ടോ? എന്തോ എനിക്കെങ്ങനെ അറിയാനാ, ബിനാമി പേരിൽ വാങ്ങി കൂട്ടിട്ടുണ്ടോ? അതെ, എനിക്ക് ബിനാമി ഉണ്ട്. ഒന്നല്ല രണ്ടല്ല, ഒരു നാട് മുഴുവനും ഉണ്ട്. ഇതെന്താ എടാ, ഇന്നും നിന്റെ എന്റെ അനിയത്തിനെയും കല്യാണല്ലേ? നീ എന്തേ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ വിളിക്കാ വന്നാ. അപ്പൊ കല്യാണോ? നീ ഇല്ലാതെ നിന്റെ അനിയത്തി കല്യാണപ്പന്തലേക്ക് വരില്ലെന്ന്. ഛേ, എന്റെ പെങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ശരി വാ. അല്ല അച്ഛനെന്ത് ഇവിടെ? അതെ, നീ വരാതെ നിന്റെ അനിയത്തി കല്യാണപന്തലേക്ക് വരില്ലെന്നാ പറയുന്നേ. നിന്റെ ചേട്ടൻ വരാതെ നീ കല്യാണ മന്ദിരത്തിലേക്ക് വരില്ലെന്നല്ലേ പറഞ്ഞത്? ഇനി വന്നൂടെ? എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കല്ലേ, വാ മോളെ. ഞാൻ വരില്ല. എന്തു പറ്റി? പയ്യനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വേറെന്താ മോൾക്ക് വേണ്ടത്? എനിക്ക് പാമ്പും കോണിയും കളിക്കണം. പാമ്പും കോണിയും? അദ്ദേഹം പാമ്പും കോണിയും കളിച്ച് പാമ്പിന്റെ വായിൽ പെടാതെ രക്ഷപ്പെട്ട് എല്ലാ കളിയും ജയിച്ചാലേ ഞാൻ കല്യാണം കഴിക്കൂ. എന്താ മോളെ ഇപ്പോഴും നീ ചെറിയ കുട്ടിയെന്ന വിചാരം? ഏട്ടനും പാമ്പും കോണിയും കളിച്ച് എല്ലാ ഏണിയിലും കേറിയിട്ടല്ലേ IPS പാസ്സായത്. ഞാനും 10th ഇന്റർവ്യൂ ഒക്കെ ഇതൊക്കെ കളിച്ചിട്ട് തന്നെയല്ലേ പാസ്സായത്. ഈ സമയത്ത് എങ്ങനെ? മധു എന്റെ ഫ്രണ്ട് അല്ലേ, അവനൊന്നും വിചാരിക്കില്ല. വാ. കണിമുല്ലേ പൂമുല്ലേ കുളിരോടെ പാടില്ലേ, മന്മഥനി മായികമാം കരൽ നീലേ തേടുകയായി. എൻ കണിമുല്ലേ പൂമുല്ലേ കുളിരോടെ പാടില്ലേ, മന്മഥനി മായികമാം കരൽ നീലേ തേടുകയായി. നെഞ്ചിനുള്ളിലില്ലേ സ്നേഹസാഗരങ്ങൾ നീളേ, വീടുണർന്നു ചേരും താലി പൊന്നുമിന്നുമിന്നും, ആകാശങ്ങൾ പന്തൽ കെട്ടും ശീലലോല നാളിൽ, ആനന്ദങ്ങൾ ആശീർവാദം കൊണ്ടു നിന്നെ മൂടും. കണിമുല്ലേ പൂമുല്ലേ കുളിരോടെ പാടില്ലേ, നെഞ്ചിനുള്ളിലില്ലേ സ്നേഹസാഗരങ്ങൾ നീളേ, വീടുണർന്നു ചേരും താലി പൊന്നുമിന്നുമിന്നും. പരമേകും പല കോവിലുകൾ പ്രാർത്ഥനകൾ കേൾക്കും നിൻ ആത്മാവിലെന്നും നേരുതരും. നാടും വീടും മാരവം ഇനി ഉത്സവമൊഴുകും നേരമായി, താളം മേളം കൊണ്ടുവാ ഇനി അഗ്നിവിശുദ്ധി വിളങ്ങിവാ. കല്യാണം നിന്നാണം പുളകപ്പൂക്കളമെഴുതി വരും, ആരാരും കാണാതെ പല സല്ലാപഗാനം പെയ്തുണരും. ആയിര ജന്മം കൂടെ വരേണം ഈ വിവാഹബന്ധം, കണ്ണുകൾ നോവും പൊന്മണിമായ്ക്കും ഈ വസന്തഗന്ധം. കണിമുല്ലേ പൂമുല്ലേ കുളിരോടെ പാടില്ലേ, നെഞ്ചിനുള്ളിലില്ലേ സ്നേഹ
സാഗരങ്ങളിലേ വീടുണർന്നു ചേരും കാലി പൊന്നു മിന്നു മിന്നും. ഞങ്ങള് കെ വി ആർ ക്ലബ് റെയ്ഡ് ചെയ്യാനായിട്ട് പോയതായിരുന്നു സാർ. ഇവിടെ റെയ്ഡ് ചെയ്യാൻ മാത്രം വളർന്നു ചോദിച്ച് ശരിക്കും തല്ലി സാർ. ആ വന്നാട്ടെ, പോലീസുകാര് വന്നിട്ടുണ്ട്. ഒരു ടേബിൾ ഇട്ട് കൊടുക്ക, ഇവരിരുന്ന് കളിച്ചോട്ടെ. ക്യാഷ് എടുത്ത് പെട്ടിലാക്ക്, എന്നിട്ട് ഇവിടെയുള്ള എല്ലാത്തിനും പിടിച്ച് വണ്ടി കേറ്റും. ക്ലബില് ചൂതാട്ടവും വ്യഭിചാരം നടത്തുന്ന നിങ്ങളാണോ ഈ പറഞ്ഞ മാന്യന്മാര്? ഒരു ചീഫ് എഞ്ചിനീയറുടെ സ്ഥാനത്തിരുന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണല്ലോ. തന്നെ പോലുള്ള ആൾക്കാർ കാരണം കോടികൾ ചെലവഴിക്കുന്ന ഡാമും ബ്രിഡ്ജും ഒക്കെ തകർന്നു വീഴുന്നത്. ആയിരക്കണക്കിന് രൂപയിട്ട് കളിക്കുന്നുണ്ടല്ലോ. എവിടുന്ന് വരുന്ന പണം? എല്ലാം മാസപ്പടി കിട്ടുന്ന പണമല്ലേ. ഹേ, പിടിച്ചു വണ്ടി കേട്ടാ. എവിടേക്കാണോ ഫോൺ ചെയ്യുന്നത്? ഞാൻ ആരാന്നറിയോ? കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാനാ. താൻ ചെയർമാനാണെങ്കിൽ ഞാൻ തന്നെ തുടങ്ങണോ? കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിനും പെൺപിള്ളേരുടെ കല്യാണത്തിനും സ്വരു കൂട്ടി വെച്ച പണം മാതാപിതാക്കളിൽ നിന്ന് തട്ടിയെടുത്ത് റിട്ടയർഡായവരുടെ പണവും ബാങ്കിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ബാങ്ക് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയല്ലോ തന്റെയൊക്കെ പണി. ആ പണം വെച്ചല്ലേ താൻ ഈ കളികളൊക്കെ കളിക്കുന്നത്? എടോ, താൻ കൂടുതൽ സംസാരിക്കണ്ട. ഞങ്ങൾ ആരാൻ തനിക്ക് അറിയില്ല. താൻ വിവരം അറിയും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടിപ്പോയി നീ ട്രാൻസ്ഫർ ചെയ്യും ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഈ കാക്കിക്ക് മാത്രമേ ഉള്ളൂ. എവിടേക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്? വെറും ഒരു കോച്ചിങ് സെന്റർ ചെയർമാനായ നീ എങ്ങനെയാണ് ഈ ഫോറിൻകാർ ഉണ്ടാക്കി? അർഹതയില്ലാത്ത എത്ര പേർക്ക് എം ബി ബി എസ് സീറ്റ് കൊടുത്തിട്ട് നീ ഈ കാർ മേടിച്ചത്? എം സെറ്റ്, ഇ സെറ്റ്, എൻ സെറ്റ് തുടങ്ങിയ സെറ്റുകളുടെ പേര് പറഞ്ഞ് സാധാരണ കുടുംബത്തിൽപ്പെട്ട പിള്ളേരെയും പിഴിഞ്ഞ് അവരുടെ വിയർപ്പിന്റെ കാശും മേടിച്ച് ഫീസിന്റെ പേരിൽ വാങ്ങുന്ന പണം കൊണ്ടല്ലേ താനും ഇവിടെ ഒന്ന് കളിക്കുന്നത്? നിന്നെ പോലെയുള്ള ആളുകളാടാ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം കളയുന്നത്. നമ്മുടെ പിള്ളേര് വന്നു. ഇനിയെല്ലാം ഇത് ബാബു ചേട്ടന്റെ വലങ്കയ്യ. അതിന് ഞാനെന്ത് വേണം? നോക്ക് സാറേ, കടയാതെ വെണ്ണ എടുക്കാൻ പറ്റില്ല. അതുപോലെ ഗുണ്ടായസം കാണിക്കാതെ രാഷ്ട്രീയം കളിക്കാനും പറ്റില്ല. അവരെല്ലാരും വലിയ ആൾക്കാരെ സാറേ. സാറെന്തിനെ മെനക്കെടുന്നത്? വിട്ടുകടാ. നിങ്ങളുടെ കയ്യിൽ ബെയിൽ ഓർഡർ ഉണ്ടോ? ഈ സാറിന്റെ ഒരു തമാശ. എന്താ സാറേ, ഞായറാഴ്ച ബെയിൽ എവിടുന്ന് കിട്ടാനാ? സോറി, FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ബെയിൽ ഓർഡർ കൊണ്ടുവരാതെ ഇവരെ വിടാൻ പറ്റില്ല. വിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും. ഇവിടെ കഴിവറ മോനെ.
അഹങ്കാരൊക്കെ ഞങ്ങൾ തീർത്തു തരുന്നുണ്ട്. തന്റെ തൊപ്പി നിർമ്മിക്കും കേട്ടോ. ഇനി അവരുടെ ദേഹത്തെ കാണാൻ നിങ്ങൾ കൈവച്ചാലുണ്ടല്ലോ നാളെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. വക്കീലായതുകൊണ്ട് ഞാൻ തന്നെ തല്ലാതെ വിടുന്നു. അല്ലെങ്കിലുണ്ടല്ലോ. പറ്റിയോ? ഹലോ, അനിയത്തിയുടെ കല്യാണം നടക്കുമ്പോ നീ എവിടെയാണ്ടാ? ഞാൻ വരാച്ച. ഞായറാഴ്ച അതുകൊണ്ട് കോടതി ഉണ്ടാവില്ല, ജാമ്യം കിട്ടില്ല എന്നൊക്കെ നിനക്ക് അറിയില്ലടാ. ഇപ്പോഴാണ് എന്നോട് ഒന്ന് പറയുന്നത്. അവരെത്ര പേരുണ്ട്? 20 പേരുണ്ടാവും. അവരില്ല, ഒരുത്തനെ അങ്ങ് പൊക്കിയേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ബോഡി കൊണ്ടുപോണ. കണ്ടോ, താൻ ലോക്കപ്പിൽ വെച്ച് തല്ലിക്കൊന്ന ഞങ്ങളുടെ രംഗനായകൻ. ഇങ്ങനെയൊക്കെ തല്ലിക്കൊല്ലുന്ന പോലീസിന് പുത്തിരിയല്ലല്ലോ. നീ വിട്ടില്ലെങ്കിൽ എന്താ, നിന്റെ മേലുദ്യോഗസ്ഥന്മാരുണ്ട്, എങ്ങനെ പുറത്തു വന്നെന്ന് കണ്ടില്ലേ? നീ ആളുകളുടെ മുൻപിൽ വെച്ച് ഞങ്ങൾ നാണം കെടുത്തിയില്ലേ? ഞാൻ നിന്റെ നാട്ടില് നിന്റെ ആൾക്കാരുടെ മുൻപിൽ വെച്ച് നിന്നെ ക്രിമിനൽ ആക്കി അനുഭവിച്ചു. ഇവനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പ്രാണൻ പ്രാണൻ വെട്ടി. മിസ്റ്റർ ലക്ഷ്മി നരസിംഹൻ കോടതി കൊണ്ടുപോയി പിഴയടച്ച് തീർക്കേണ്ട ഒരു കേസിനെ താൻ ഒരു ഇഷ്യൂ ആക്കി 20 പേരുടെ മരണത്തിന് ഇടയാക്കി. സാർ, ഇതെല്ലാം കെവിആർ ക്ലബ്ബുകാർ ചെയ്യുന്ന കാര്യങ്ങളാ. ലോക്കപ്പിടത്തുന്ന പേരും പറഞ്ഞ് ജീവനോടുള്ള ആളെ കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ് സാർ. പിടിച്ചവൻ അങ്ങനെ ജീവനോട് തിരിച്ചു വരാൻ പറ്റും? ഇത് ലോക്കപ്പ് ഡെത്ത് തന്നെയാണെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് റിപ്പോർട്ടുണ്ട്. ഇല്ല സാർ, ലോക്കപ്പിൽ വെച്ച് മരിച്ചു എന്ന് പറയുന്ന രംഗനായകൻ എന്റെ പെങ്ങളുടെയും അവളുടെ ഭർത്താവിന്റെ മേൽ ബോംബ് എറിയുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാർ. മിസ്റ്റർ സ്വാമി, ഡോണ്ട് മേക്ക് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ്. രംഗനായകൻ എന്ന പേരുള്ള ക്ലബ് മെമ്പർ ഇന്ന് ജീവനോടെ ഇല്ല. ഇല്ല സാർ, എന്റെ കൺമുമ്പിൽ വെച്ചാണ്. ഇത് കണ്ടോ, നിങ്ങൾ മർദ്ദിച്ചുകൊണ്ടാണ് മരിച്ചെന്നുള്ളതിന്റെ മെഡിക്കൽ റിപ്പോർട്ട്. ഇയാൾ മരിച്ചത് കാലത്ത് 9 മണിക്കാ. നിങ്ങളുടെ അനിയത്തിന്റെ കല്യാണം നടന്നത് 11 മണിക്കും. ഐ എം സോറി. തന്റെ കരിയർ ഇങ്ങനെ അവസാനിക്കുമെന്ന് കരുതിയില്ല. ഗവൺമെന്റ് തന്നെ ഡിസ്മിസ് ചെയ്യുകയാണ്.
ലക്ഷ്മി, നിന്ന് ജോലിക്ക് തിരിച്ചെടുത്തറ. ഇതാ ഓർഡർ. എന്താടാ, നിന്റെ അച്ഛന് തലയ്ക്ക് വെളിവില്ലാണ്ടായെന്ന് കരുതിയോ നീ? നിനക്ക് ജോലി തിരിച്ചു കിട്ടിയടാ. എന്നെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തച്ച? അല്ലടാ, നിന്നെ വീണ്ടും ജോലിക്ക് തിരിച്ചെടുത്തത്. ഇതാ ഓർഡർ വന്നിരിക്കുന്നു, നോക്ക്. ഇത് നിന്റെ സത്യസന്ധതയ്ക്ക് കിട്ടിയ ജോലിയല്ലടാ, പണം കൊടുത്ത് വാങ്ങിച്ചതാ. ഇത് നിന്റെ ക്വാളിഫിക്കേഷൻ കണ്ടു തന്ന ജോലിയൊന്നും അല്ലടാ. നമ്മുടെ ഭൂമി വിറ്റ കാശ് കൈക്കൂലി കൊടുത്ത് ഞാൻ വാങ്ങിച്ചെടുത്ത ജോലിയാണടാ ഇത്. നിനക്കറിയോ? അങ്ങനെയുള്ളൊരു ജോലി എനിക്ക് വേണ്ട. അന്ന് പാമ്പും കോണും കളിയിലും അത് തോൽക്കേണ്ടതായിരുന്നു. ഞാനാണ് അവനെ പാമ്പിന്റെ വായിൽ നിന്ന് രക്ഷിച്ചത്, അവരുടെ കല്യാണം നടക്കാൻ വേണ്ടി. അന്ന് ആ കല്യാണ മണ്ഡപം ശ്മശാനമാക്കിയ വിഷ്ണുനാഗന്മാരെന്ന് എനിക്കറിയാം അച്ഛാ. അവനെ കൊന്നാലേ എന്റെ ഉള്ളിലെ പകയടങ്ങും. അങ്ങനെ ചെയ്ത നിന്റെ പക തീരും, പക്ഷെ ജനങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് ആരും ഉത്തരം പറയും. ഈ പിഞ്ചു കുഞ്ഞിനെ കണ്ടില്ലേ? ഇവന്റെ അച്ഛനും അമ്മയും കുടുംബവും ആ തീയിൽ എരിഞ്ഞ് ചാമ്പലായി. ഈ കുട്ടി ആര് നോക്കും? ഈ വൃദ്ധന്റെ ഒരേ മകനും അന്ന് മരിച്ചുപോയി. ആ പാവത്തിന്റെ ഇരിപ്പ് കണ്ടോ നീ? ഇയാൾക്ക് ആര് സമാധാനം പറയും? അവളുടെ ചേട്ടനായിരുന്നു അവൾക്ക് എല്ലാം. അവൻ മരിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഇതുവരെ തോർന്നിട്ടില്ല മോനെ. ഇങ്ങനെ ഒന്നോ രണ്ടോ പേരല്ല, നമ്മുടെ വീട്ടിൽ വിവാഹ സദ്യ ഒരുക്കി നാട്ടിലുള്ള എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് കൊന്ന പാവം നമ്മളുടേതാണല്ലോ. ഈ പാപക്കാരെ കളയാൻ വേണ്ടി നീ ജോലി ചേർന്നേ പറ്റൂ. എന്നിട്ട് ലക്ഷങ്ങളും കോടികളും നീ സമ്പാദിക്കണം. ഇവർക്കൊരു പുതിയ ജീവിതം കൊടുക്കണം. നമ്മൾ കാരണം നശിച്ചു പോയ കുടുംബത്തെ നമ്മൾ രക്ഷപ്പെടുത്തണം. മോനെ ലക്ഷ്മി, സത്യസന്ധമായിട്ട് ജോലി ചെയ്തിട്ട് നിനക്ക് എന്താ കിട്ടിയത്? യൂണിഫോം അഴിച്ച് വീട്ടിലിരുത്തി. മോനെ, ബാലി നല്ലവനായിരുന്നെങ്കിൽ ശ്രീരാമൻ നേരിട്ട് ചെന്ന് കൊല്ലുമായിരുന്നു. അവനൊരു ദുഷ്ടനായതുകൊണ്ടാണ് ഭഗവാൻ പുറകിൽ നിന്ന് കൊന്നത്. രാമൻ ബാലിയെ കൊന്നതുപോലെ നീയും അവരോടൊപ്പം നിന്ന് അവരെ ഇല്ലാതാക്കണം. നീ ഉണ്ടാക്കുന്ന പണം ഈ പാവങ്ങൾക്ക് കൊടുക്കുക. നിനക്ക് മുമ്പുണ്ടായി അഞ്ചു കുട്ടികൾ ജനിച്ച ഉടനെ മരിച്ചുപോയി. സാക്ഷാൽ ലക്ഷ്മി നരസിംഹസ്വാമി എനിക്ക് തന്ന വരമാണ് മോനെ. നീ ആ ദുഷ്ടന്മാർ കൊന്ന പാവം ജനങ്ങളുടെ രക്തം വീണ മണ്ണാണിത്. ഈ മണ്ണിൽ എല്ലാവരുടെ ആത്മാവുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് പറയാണ്, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. എന്റെ തലയിൽ തൊത്ത് സത്യം ചെയ്യും. അന്നു മുതൽ എനിക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ധർമ്മപിച്ചയുടെ വിശ്വാസം നേടിയെടുത്ത് അവൻ ഇല്ലാതാക്കണം. എല്ലാം നഷ്ടപ്പെട്ട എന്റെ നാട്ടുകാർക്ക് നീതി കിട്ടണം. ഇത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, നീയല്ല. ഇനി ദൈവം പറഞ്ഞാലും ഞാനത് കേൾക്കില്ല. ക്ഷേത്രഭണ്ഡാരങ്ങളിൽ ദിവസവും ലക്ഷക്കണക്കിന് രൂപ കാണിക്കിടുന്നുണ്ട്. അതെല്ലാം നേരായ വഴിക്കാണ് സമ്പാദിച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അനധികൃതമായി സമ്പാദിച്ച പണം ചെയ്തുപോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് ഈ ഭണ്ഡാരങ്ങളിൽ വന്ന് നിറയുന്നത്. ഒരു കണക്കിന് അവരിൽ നിന്ന് ഞാൻ വാങ്ങുന്ന പണവും ആ ഭണ്ഡാരത്തിൽ വീഴുന്ന പണം പോലെ തന്നെയാണ്. ഭണ്ഡാരത്തിൽ വീഴുന്ന പണമൊന്നും ഒരിക്കലും ഒരു ദൈവവും എടുക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ സ്വാമി. കുടിക്കാൻ വരട്ടെ. ഷുഗർ ഉണ്ടോ? കപ്പിലല്ല, ദേഹത്തുണ്ടോന്ന്? എനിക്കില്ല, സാറിനും ഇല്ല. സാറിനില്ല എന്ന് പറഞ്ഞ ശരി, അദ്ദേഹത്തിനില്ല എന്ന് സാറിന് എങ്ങനെ അറിയാം? സാർ സ്വീറ്റ് വാരി വലിച്ചു തിന്നു. ഓ, ബുദ്ധിയുണ്ട്. കുടിക്കില്ല. സ്വീറ്റ് ഇഷ്ടമാണല്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് ഞാനുണ്ടാക്കിയ സ്വീറ്റാ, ആദ്യം ഇത് കഴിക്കുക, എന്നിട്ട് കാപ്പ് കുടിക്കാം. എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ?
ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന സമയത്ത് മധുരനൈവേദ്യം നേരിക്കാൻ വെച്ചിട്ട് നടയുടെ ചിറങ്ങി പിറ്റേ ദിവസത്തിന്റെ രാവിലെ എന്ന് നോക്കുമ്പോൾ അതവിടെ ഉണ്ടാവില്ല. എന്ത് ദേവിയുടെ വിഗ്രഹോ? ശിവ ശിവ നിവേദ്യം. ഇപ്പൊ സ്വീറ്റ്സ് കഴിക്കുന്ന സമയല്ല, ആദ്യം കാപ്പി ഒന്ന് കുടിക്കട്ടെ. ആ എരിവുള്ള മിക്സർ ഞാനാ ഉണ്ടാക്കിയത്, ആദ്യം അത് കഴിച്ചിട്ട് കാപ്പി കുടിക്കേ. ഒരു കാപ്പിക്ക് ഇത്രയും പ്രശ്നം, ഊണ് കഴിക്കുമ്പോ എന്തൊക്കെ പറയോ? അല്ല, ഇത് ഞങ്ങൾ കുടിച്ചോട്ടെ? ആ നിങ്ങൾ കുടിച്ചോ. എന്റെ മോൾ ഇങ്ങനെ പോലീസ് ഓഫീസറെ പ്രേമിക്കുന്നു വിചാരിച്ചില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങളെ സ്റ്റാറ്റസിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, എനിക്ക് നിങ്ങളുടെ മകളെ മാത്രം തന്നാ മതി. കണ്ണില് മുളക് കൂടിയിട്ടുണ്ട് അല്ല കേട്ടോ, അവള് കണ്ണില് കൃഷ്ണമണി പോലെ എന്നെ നോക്കും. എന്തായാലും നീ ഡി സി പി വളച്ചെടുത്തല്ലോ. പൊന്നേ നിന്നെ കാണാനല്ലോ മന്ദാരങ്ങൾ പൂക്കുന്നല്ലോ. മന്ദാരങ്ങൾ ഉക്കുന്നല്ലോ. കണ്ണാടികൾ
ജാതി ചോദിക്കില്ല ഞാൻ ഒരിക്കലും മക്കളെ. നിങ്ങളുടെ വിശന്ന വയറിന് ഞാൻ അന്നം നൽകാം മക്കളെ. കുട്ടികളൊക്കെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. പാവം കുട്ടികള് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ കൂടെ കൂട്ടി. അയ്യോ എന്റെ അമ്മേ, എന്റെ അച്ഛനത് എന്താ പറ്റി? ആകാശത്തേക്ക് നോക്കി കാറാണല്ലോ. കാക്കയ്ക്കുള്ള ബലിച്ചോറ എന്ത്? കാക്കയ്ക്ക് ചോറ് കൊടുക്കാം, ഈ പിള്ളേർക്ക് ചോറില്ലേ? മിണ്ടാണ്ടിരിക്കണ്ടോ? കാക്കകൾ ആരാന്നാ കരുതിയേ? നമ്മുടെ പിതൃക്കളാ. ഓ ശരി, അപ്പൊ ഇവിടെ ഉള്ള കാക്കകളൊക്കെ നമ്മുടെ പിതൃക്കളാണല്ലേ. അപ്പൊ നമ്മുടെ ഫാമിലി മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. പിതൃക്കളെ വിരമിച്ചാലുണ്ടല്ലോ അന്നം മുടങ്ങും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ അച്ഛനും കിട്ടില്ലല്ലോ. നീ എന്റെ മോൻ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു സംശയമില്ല, രണ്ടും ഒരേ മോന്തയാ. അതെ അച്ഛാ, കാക്കകളെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ ബ്ലൂ ക്രോസ് സൊസൈറ്റി ഇവിടെ ഉണ്ട്. പക്ഷെ ഈ പാവങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് നമ്മുടെ ധീര ദേശാഭിമാനികൾക്ക് എത്രമാത്രം അപമാനം അറിയോ? അപമാനോ? ദേശാഭിമാനികൾക്ക്? അതെ, നിങ്ങൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നു, ഇവിടുന്ന് ചോറും തിന്നിട്ട് അത് നേരെ പറന്നുപോയി വലത്തോട്ട് തിരിഞ്ഞ് അവിടെ ആരോ വെച്ച ഇഡ്ലിയും തിന്ന് അവിടുന്ന് യൂട്ടൺ എടുത്ത് ബിരിയാണി കടയിൽ ചെന്ന് മട്ടൻ പീസും തിന്നുന്നു. എന്നിട്ട് ഡ്രൈനേജിലെ വെള്ളം കോരി കുടിച്ച് ഇതെല്ലാം കൂടി വയറ്റിനകത്തിട്ട് ഒരു കലക്ക് കലക്കി നമ്മുടെ ദേശാഭിമാനികളുടെ തലയിലിരുന്ന് പിഷ്ക്യാ അങ്ങനെ കാണിക്കും. എടാ, ഈ ശർദ്ദിച്ചത് ഞാൻ പറഞ്ഞതിനോ അത് ചെയ്തതിനോ? രണ്ടിനുമല്ല. പോടാ, ഇവിടെ നിനക്ക് ചോറുമില്ല ഒന്നുമില്ല. ചേട്ടാ, ചേട്ടാ, നമ്മുടെ പാർട്ടി എം എൽ എ ആ പോലീസുകാരൻ തെറിവിളിച്ചതിന് ജില്ലയിൽ മൊത്തം ബന്ദ് പ്രഖ്യാപിക്കണമെന്ന് നമ്മുടെ പാർട്ടിക്കാർ ബഹളം ഉണ്ടാക്കുക. ഇത് നമ്മുടെ പാർട്ടി നടത്തുന്ന ബന്ദാ, ഒരീച്ച പോലും അനങ്ങാൻ പാടില്ല. പാലും മരുന്ന് കടയും ഒന്നും തുറക്കരുത്, അതിനുള്ള ആളുകളെ ഇറക്കാം. ശരി ചേട്ടാ. സാറേ, ഉത്സവത്തിന് രണ്ടു ദിവസം കൂടെ ഉള്ളൂ. കൊള്ളപ്പലിശക്കാണ് സാറേ ഞങ്ങളെല്ലാം കടം വാങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം കച്ചവടം നടന്നില്ലെങ്കിൽ സാധനങ്ങളൊക്കെ കേടായിപ്പോ. സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ പോക്കോ. ശരി സർ. നന്ദി സർ, വളരെ നന്ദി. സർ, ഈ ബന്ധു ധർമ്മിപ്പിച്ച് നടത്തുന്നത് എങ്കിലേ ഒന്ന് കാണണം. ഇന്ന് ബന്ധല്ലേ, കട അടപ്പിക്കോ. ബന്ധായാലും ശരി കുന്തായാലും ശരി, നമ്മുടെ ഡി സി പി സ്വാമി സാർ നമ്മുടെ കൂടെ ഇല്ലേ. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്തിട്ടില്ലേ? ഉണ്ട് സർ. ഒരു ചെറിയ പിഴവ് പോലും ഉണ്ടാവാൻ പാടില്ല. യെസ് സർ. പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ആവട്ടെ സർ. അതിനി എത്ര വലിയ ആളായാലും അറസ്റ്റ് ചെയ്ത് മാറ്റിയേക്ക്. യെസ് സർ. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള സാറുമാരെ കിട്ടിയത്. ഈ സാറുള്ളത് കൊണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ദൈവം ഈ സാറിന് നല്ലത് വരുത്തട്ടെ. സർ, ബന്ധ അനുകൂലികൾക്കെതിരെ ഒരു പോലീസ് ഓഫീസറും ഇത്ര ശക്തമായ നടപടികൾ എടുത്തിട്ടില്ല. സാർ എന്തുകൊണ്ടാണ് കച്ചവടക്കാരുടെ ഭാഗത്ത് നിൽക്കുന്നത്? ബന്ധ ആഹ്വാനം ചെയ്തവർ സാറിന്റെ ശത്രുക്കളാണോ? ഞാനൊരിക്കലും ബന്ധിനെതിരല്ല. ബന്ധു നടന്നാൽ അത് സാധാരണക്കാർക്ക് ഗുണമുണ്ടാവണം, അവരെ ദ്രോഹിക്കാനാവരുത്. അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസറായി ഞാൻ എന്റെ ജോലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് പ്രഖ്യാപിച്ച ബന്ധ് ബന്ധാനുകൂലികൾ എത്ര ശ്രമിച്ചിട്ടും അവരെയെല്ലാം അടിച്ചമർത്തി പൊതുജനങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഡി സി പി സ്വാമി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു. ശ്രീകൃഷ്ണനോ? ഈ കച്ചവടക്കാർക്കൊക്കെ എന്നെ എതിർക്കാനുള്ള ധൈര്യം എവിടെ വന്നു? അവനെ കണ്ടിട്ട് ചേട്ടാ, പോലീസുകാരെ വിശ്വസിക്കുന്നതിനേക്കാൾ എന്നെ പോലുള്ള ആളുകളെ വിശ്വസിക്കുന്നത് നല്ലതെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ നല്ലൊരു ഐഡിയ പറയട്ടെ? ഐഡിയ എനിക്കാണോ നിനക്കാ? അടുത്ത വെള്ളിയാഴ്ച ഡി സി പിയുടെ കല്യാണമാണ്. കല്യാണം? അപ്പൊ പോലീസുകാരെല്ലാം ആ സമയത്ത് മണ്ഡപത്തിലായിരിക്കും, മാർക്കറ്റിൽ ആരുമുണ്ടാകും. എന്തായാലും ഈ ഐഡിയ കൊള്ളാം. എതിർക്കുന്നത് ഉണ്ണുന്ന ചോറ്റില് പാറ്റിടുന്ന പോലെയാടാ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ മന്ത്രം ശരിക്കും ചൊല്ലുന്നുണ്ടോ അതേ ഞാൻ ചൊല്ലണോ? നിങ്ങളൊന്ന് ശല്യപ്പെടുത്താതെ ഇരിക്കുന്നുണ്ടോ? ഞാൻ ചൊല്ലട്ടെ, അതിന് സമയം കൊടുത്താൽ മതി.
സാറേ 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 സാറേ, ധർമ്മപിച്ച ആൾക്കാർ വന്ന് മൊത്തം മാർക്കറ്റ് അടിച്ച് തകർത്തിരിക്കുക സാറേ. സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും പോലീസിനെ വരെ തല്ലുക സാറേ. എവിടെ? മാർക്കറ്റിലാണ് സാറേ. അയ്യോ, ആ ധർമ്മപ്പിച്ചയുടെ ആൾക്കാർ എന്താ ചെയ്തെന്ന് കണ്ടില്ല സാറേ. സാറേ, എന്റെ മോന്റെ കാല് തല്ലിയടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും സാറേ? സാറേ, ഇത് കണ്ടില്ലേ? കൊച്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ ഒന്ന് കളഞ്ഞു. സാറേ കണ്ടില്ലേ? സാറേ, രക്ഷിക്കാൻ വന്ന പോലീസുകാരെ അവർ കൊന്നു കളഞ്ഞു. ഡി സി പി വരുന്ന കണ്ടില്ലേ, ഒരു കസേര കൊണ്ടു വന്നിടറാ. ഭയങ്കര ചൂടിലാണല്ലോ, താലി കെട്ടാതെയാണോ ഇങ്ങോട്ട് വന്നത്? താലി കെട്ടിയിട്ട് തന്നെയാടാ വന്നത്. ആണോ? മീ എന്തായാലും ചാവും. മറിഞ്ഞുകൊണ്ട് എന്തിനാ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തുലയ്ക്കുന്നേ? എന്നെ കൊല്ലാൻ പാകത്തിന് ആണത്തം ജനിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. ഞാനൊരാൾ പോലെ എന്റെ കാലിലൊരു രോമം പോലും പറിക്കാൻ നിനക്ക് കഴിയോടാ? ഡാങ്ങോ, മീ അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നു. അതുമാത്രമല്ല, കാഴ്ചപ്പാടുകൾ മാറി, സമീപനവും മാറി. മെയ് മാറാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ മനസമാധാനത്തോടെ കഴിയുന്നത്. മെയ് ചെയ്ത വലിയ തെറ്റ് ഞാൻ നടത്തിയ ബന്ധിനെ നീ നാട്ടുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നുള്ളതാ. അതിനു മുമ്പ് എന്നോട് പെർമിഷൻ ചോദിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അത് നിന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീ കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഒന്നല്ലോ. അതിലും മുകളിലാ. ഇവിടെ ഈ ചെറിയ ടൗണിൽ ഗവൺമെന്റ് സൗജന്യമായി തരുന്ന യൂണിഫോമും ഇട്ടുകൊണ്ട് 4 പോലീസ് സ്റ്റേഷനിലെ 40 പോലീസുകാരെ ഭരിക്കുന്ന നിനക്ക് ഇത്രയും അഹങ്കാരമുണ്ടെങ്കിൽ 8 ജില്ലകളിലായി 60 MLA 10 MP കയ്യിലിട്ട് അമ്മാനമാടുന്ന എനിക്കത്ര അഹങ്കാരം ഉണ്ടാവണം? നിന്റെ അധികാരത്തിന്റെ പവർ കാണിച്ച് നീ പോലീസുകാരെയും കൊല്ലോ? ചത്ത പോലീസുകാരന് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടല്ലോ. പോലീസുകാരുടെ യഥാർത്ഥ സ്വഭാവം അവർക്ക് അറിയില്ലല്ലോ. പണം കിട്ടിയാ വാലാട്ടും, അഥവാ കിട്ടിയില്ലെങ്കിൽ കൊരയ്ക്കും. ഞങ്ങൾ കൊരയ്ക്കുന്ന ജാതിയല്ലടാ, ഗർജിക്കുന്ന ജാതിയാ. കൊരയ്ക്കുന്നത് നായയും ഗർജിക്കുന്നത് സിംഹവുമാ. നീ കാരണം ജനങ്ങൾക്ക് പ്രശ്നമില്ലാതിരിക്കാൻ മനസ്സ് കല്ലാക്കിട്ട് നിന്റെ ഇന്ന് പണം വാങ്ങിയത്. പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ സംഭവിച്ചു കഴിഞ്ഞത്. ഇനി നമ്മൾ തമ്മിൽ ഒരു സന്ധി സംഭാഷണം ഉണ്ടാവില്ല, യുദ്ധമാണ്. എന്റെ പവർ നീ ശരിക്കും കാണിച്ചല്ലോ. ഇനി എന്റെ പവർ ഞാൻ കാണിച്ചു തരാടാ. ഇനി എന്റെ പവർ ഞാൻ കാണിച്ചു തരാടാ. ഇനി എന്റെ പവർ ഞാൻ കാണിച്ചു തരാടാ. ഏയ് സാമി, വെല്ലുവിളിയെല്ലാം കൊള്ളാം, ഇതാ നിനക്കുള്ള ട്രാൻസ്ഫർ ഓർഡർ. ഇത് നിന്റെ കല്യാണത്തിനുള്ള എന്റെ സമ്മാനം. അടുത്ത 7 ദിവസത്തിനുള്ളിൽ നീ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവും. 7 ദിവസം കൂടുതലാണെങ്കിൽ പറയേ, ഞാനൊന്ന് മൂളിയാ മതി. ഇപ്പോ തന്നെ നിന്നെ ഇവിടുത്തെ പുഴയിൽ ചാക്കിൽ കെട്ടി താഴ്ത്തും. പകരം ചോദിക്കാൻ പോകുമ്പോ കത്തിയെടുത്തിട്ട് പോകുന്നവൻ റവടിയാണെങ്കിൽ കതിർ മണ്ഡപത്തിൽ പോലും തോക്കും കൊണ്ട് നടക്കുന്നവനാണ് ഞങ്ങൾ പോലീസുകാര്. നീ എന്താ പറഞ്ഞത്? നീ ഒന്ന് മൂളിയാൽ എന്നെ പുഴയിൽ ചാക്കിൽ കെട്ടി താഴ്ത്തുന്നു. നീ ഒന്ന് മൂളിക്കേ. ശബ്ദം മാറുന്നില്ലടാ. ഓഹ് അല്ല, ഒന്ന് പറയേ. നീ മൂളില്ല, നിനക്ക് ജീവനിൽ പേടിയുണ്ട്. തീവ്രവാദികളുടെ ബോംബിനെയും റൌഡികളുടെ കത്തിയെയും പേടിക്കാതെ കളത്തിൽ ഇറങ്ങുന്നവനടാ പോലീസ്. മാറിക്കടാ. എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാ നിന്നെ വെടിവെച്ചതെന്ന് പറഞ്ഞ് നിന്നെ പടക്കം പൊട്ടിക്കുന്ന പോലെ എനിക്ക് പൊട്ടിക്കാൻ അറിയാഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യില്ല.
ഇനിയുള്ള 7 ദിവസത്തിനകം നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ കെട്ടിക്കും. വിശക്കുന്നവൻ ആഹാരത്തിന് അലയുന്ന പോലെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നാട് മുഴുവൻ നിന്നെ കൊണ്ട് ഞാൻ അലയിപ്പിക്കും. ഇത് സത്യം, സർവേശ്വരനാണ് സത്യം. ഇന്നു മുതൽ നീ എണ്ണി തുടങ്ങിക്കോ, 7 ദിവസം, 7 ദിവസമേ ഉള്ളു നിനക്ക് ഇനി. എന്തു പറ്റി പോനെ? ഒന്നുമില്ല. അല്ല, എന്തു പറ്റി? അവൾ ആകെ വിഷമിച്ചിരിക്കുക. പേടിച്ചു പോയോ നീ? എന്റെ കഴുത്തിൽ താലി കെട്ടി അടുത്ത നിമിഷം തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ കാരണം അതല്ല. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ഇത്രയും കാലം ഒരു പിച്ചക്കാരന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചു എന്നുള്ള വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ. നീ വന്നത് നല്ല നേരമായതുകൊണ്ട് ഇനി മുതൽ ആ സങ്കടം എനിക്കുണ്ടാവില്ല. നമസ്കാരമുണ്ട്. ആ നമസ്കാരം, എന്താ വേണ്ടേ? സീറ്റ് വേണമായിരുന്നു. എനിക്കല്ല, ദേ ഇവനാ, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ, ഒരു സീറ്റ് കൊടുത്താ നന്നായി പഠിക്കും. ഇതുപോലത്തെ പിള്ളേർക്കൊന്നും ഈ കോൺവെന്റ് സീറ്റ് കിട്ടത്തില്ല. അതെന്താ അങ്ങനെ? എന്താന്ന് വെച്ചാ ഇവന്റെ അച്ഛനും അമ്മയും പഠിച്ചിട്ടില്ലല്ലോ. അതാ എന്ന അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഓരോ സീറ്റ് കൊടുക്ക. അവരുടെ കഴിഞ്ഞിട്ട് മതി ഇവന്. താനെന്താ കളിയാക്കുവാന്നോ? വിദ്യാഭ്യാസത്തിനെ കുറിച്ച് തനിക്കെന്തറിയാ? താൻ ഏത് ഭാഷയിലൂടെ തെറി വിളിക്കുന്നേ? ഇതുപോലെ അറിയാതെ നീ എങ്ങനെയാണ് അവിടെ എത്തിയേ? കാശ് കൊടുത്തിട്ട്, ഇവിടെ കാശ് കൊടുത്താ പ്രൊമോഷൻ, ഡൊണേഷൻ കൊടുത്താ സീറ്റ്. ഡൊണേഷനോ? കാശുള്ളവന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ, ഇല്ലാത്തവന് സീറ്റ് കൊടുക്ക. അല്ല, അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക, ഈ പീറ ചെറുക്കനൊക്കെ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാ? അബ്ദുൽ കലാമിന്റെ ഫോട്ടോ ഇവിടെ തൂക്കിയിട്ടിട്ട് ഒരു പാവപ്പെട്ട കുട്ടിക്ക് സീറ്റ് തരില്ല എന്ന് പറയുന്നത് ന്യായമാണോ? ഈ അന്യായം ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന് മെയിൽ ചെയ്താ പിന്നെ നിന്റെ സീറ്റ് കീറും. ആദ്യം പറയുന്നത് മനസ്സിലാക്കണോ? ഈ കൂട്ടരൊക്കെ മേൽവസ്ത്രം ധരിക്കാത്തവരാ, ഇവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഓഹോ, അതാണോ ഇവിടുത്തെ പ്രശ്നം? ജസ്റ്റ് മിനിറ്റ്. മതിയോ? ഓ, അപ്പൊ പാന്റും വേണായിരിക്കും. അത് ഞാനിപ്പോ ശരിയാക്കി തരാം. ചേട്ടാ, ചേക്കന്റെ സ്റ്റൈല് കണ്ടോ? സാറേ, എന്റെ മോന് സീറ്റ് കിട്ടിയോ? സീറ്റ് മാത്രമല്ല, ഷർട്ടും കിട്ടിയില്ലേ? എനിക്ക് പിന്നെ ഷൂ കൊടുക്കാൻ മരുന്നില്ല സാറേ. നിങ്ങൾ ഒരിക്കലും നന്നാവില്ലടാ, എന്നെ പോലെ തന്നെ. അന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞു. ഇപ്പോ ഞാൻ പറയുന്നു, ഇനി അതിന്റെ ആവശ്യമില്ല. പ്രശ്നമുണ്ടാക്കിയവരെക്കാൾ അതിനിരയായവർക്കാണ് കൂടുതൽ ബലം. ധർമ്മപ്പിച്ചയുടെ ആളുകൾ എങ്ങനെയാണോ നിങ്ങളുടെ കടകൾ തല്ലി തകർത്തത്, അതുപോലെ തന്നെ നിങ്ങളും ലൈസൻസ് ഇല്ലാതെ ധർമ്മപ്പിച്ച് നടത്തുന്ന ലോഡ്ജുകളും ബാറുകളും ചാരായക്കടകളും തല്ലി തകർക്കണം. ഗുണ്ടകളുടെ വിളയാട്ടം കൂടുതലാവുമ്പോ നമ്മളും ഗുണ്ടകളെക്കാൾ വലിയ ഗുണ്ടകളാണ്. ഒരുപക്ഷെ കമ്മീഷണർ അറസ്റ്റ് ചെയ്തല്ലോ സാർ. പുറത്തു വരാനുള്ള വഴി അവര് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് തന്നെ പ്രയോഗിച്ചാ മതി. അവന്റെ എല്ലാ ഇല്ലീഗൽ ബിസിനസും, പെർമിറ്റില്ലാതെ ഓടുന്ന ബസ്സുകളും ലോറികളും എല്ലാം കണ്ടുകിട്ടിയേക്ക്. എല്ലാ വണ്ടികളുടെയും പേപ്പർ ചെക്ക് ചെയ്യും. പെർമിറ്റില്ലാത്ത ഒറ്റ വണ്ടി പോലും ഇവിടുന്ന് പുറത്തു പോകരുത്. ലൈസൻസ് അല്ലടോ പെർമിറ്റ്. ഇത് ധർമ്മപ്പിച്ച ബസ്സാ. എന്തിനാ സാർ തല്ലി? സാറേ, സാറ് പറഞ്ഞ പോലെ അവരെ കടയൊക്കെ തല്ലി തകർത്തു. 6 ദിവസത്തിനകം സാറ് ഇവിടുന്ന് പോവും. അതിനുശേഷം അവന്മാർ ഞങ്ങളെ ജീവനോട് വെച്ചേക്കോ സാറേ? 6 ദിവസം എന്ന് പറയുമ്പോൾ 144 മണിക്കൂർ, 8640 മിനിറ്റ്, 518400 സെക്കൻഡ്. ഇതിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും.
അവന്റെ കയ്യിൽ വിലങ്ങണിക്കാതെ ഞാൻ ഈ നഗരം വിട്ടു പോവില്ല. ഈ എം എൽ എ ധർമ്മപ്പച്ചയുടെ ആളല്ലേ? അതെ സർ, ഇയാളുടെ പേര് ഏകാംബരന. ഫോട്ടോ എടുക്ക, പോകാൻ മറക്കില്ലേ, താത്തിയിടും. പറഞ്ഞ മനസ്സിലാവില്ലേ? ഔട്ട്, ഔട്ട്, ഔട്ട്! എന്തിനാണോ ഇവരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്? സർ, പത്രത്തിൽ കൊടുക്കാനാ. പത്രത്തിൽ കൊടുക്കേണ്ടത് ഇവരുടെയൊന്നും ഫോട്ടോയല്ല, നാട് നശിപ്പിക്കാൻ ഇറങ്ങിയവരുടെ ഫോട്ടോയാ. അല്ലെങ്കിൽ തന്നെ ഇവർ ശരീരം കൊണ്ട് മരിച്ചവരാ. മാനസികമായിട്ട് ഞാൻ അവരെ കൊല്ലരുത്. സർ, നിങ്ങൾ ചെല്ലു. ഞങ്ങൾക്ക് കിട്ടുന്ന കാശിന്ന് പങ്കു പറ്റുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ട് സാറ്. ഞങ്ങളോട് കരുണ കാണിച്ചതിന് നന്ദിയുണ്ട് സാറേ. നിങ്ങൾ ചെല്ലു. എടാ ചേട്ടൻ അടിതെറ്റിയാ നമ്മളും വീഴും. ആ പന്ന ഡി സി പി സ്വാമി ആരാടാ? ഇന്നലെ പെയ്ത മഴയിൽ കിളുത്ത പുല്ലാവൻ. പിഴുതെറിഞ്ഞേക്കാം. ചേട്ടാ ചേട്ടാ, ആ ഡി സി പി നമ്മുടെ വീടിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. എന്താ അയാൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ? അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ വീട്ടിന് അകത്ത് കയറി വരണ്ടേ? പിന്നെ എന്തിനാ മുറ്റത്തിരിക്കുന്നത്? അത് എം എൽ എ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയാ. കാരണം നിങ്ങൾക്ക് ബി പി ഉണ്ടല്ലോ. ബി പി കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കാഞ്ഞു പോവല്ലോ. ഡാഡാ, എനിക്ക് ബി പി ആണ്, ഷുഗറാണ്. എന്താണെങ്കിൽ എന്താ, എല്ലാം ഒരുപോലെ അല്ലേ? വായടക്ക്, വള എന്താ നോക്കാം. ഡോ, തനിക്ക് ഇവിടെ എന്താണോ കാര്യം? ചായ കുടിക്കാൻ വന്നത്. കണ്ടിട്ട് മനസ്സിലായില്ലേ? ചായ കുടിക്കാൻ തന്റെ വീട്ടിനടുത്തൊന്നും കടയില്ലേ? വരുന്ന വഴിക്ക് എവിടെയും ചായക്കട കണ്ടില്ലേ? ഇവിടുത്തെ ചായ നല്ലതാണെന്ന് കേട്ടു. ആ, നന്നായിരിക്കും. ഈ ജന്മത്തിൽ താൻ എന്നെയൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിലേ തന്റെയൊക്കെ സമയം നന്നാവണം. എടാ സ്വാമി, ഇന്ന് എന്റെ സമയം തെളിഞ്ഞു നിൽക്കുക, അറിയോ? അറിയില്ല. നിങ്ങളുടെ സമയം നല്ലതല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോ എന്റെ സമയം നന്നാവും. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ കഥ ഞാൻ പറയട്ടെ. ആ ജനലും വാതിലെല്ലാം കള്ളച്ചാരായത്തിന്റെ കാശുണ്ട്. തന്റെ ബെഡ്റൂമിലെ മെത്ത പിമ്പ് പണിയുടെ കാശുണ്ട്. എടാ ചേട്ടേ, നീ കള്ളും കഞ്ചാവും വിറ്റുണ്ടാക്കിയ വീടിന് ദൈവസഹായം എന്നൊരു പേരും പന്നെ കൊള്ള തെമ്മാടി. നാട്ടുകാരെയും പറ്റിച്ച് വെള്ളയും വെള്ളയിട്ടുകൊണ്ട് നടക്കുന്നു. നാണല്ലട നിനക്കൊന്നു. താങ്ക്സ്, പണി കുറച്ച് എളുപ്പമായി. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇവന്റെ കയ്യിൽ വിലങ്ങ് വെക്കേ. എന്താണോ അത്? എം എൽ എ വിലങ്ങ് വെച്ചിരിക്കുന്നു. സ്വാമി സാറിന്റെ കോളർ കയറി പിടിച്ചു. ഇനി വേറെ എവിടെങ്കിലും കയറി പിടിച്ചാലെന്ന് പേടിച്ചാ വിലങ്ങ് വെച്ചത്. നാട് റോഡിൽ വെച്ച് എം എൽ എ അറസ്റ്റ് ചെയ്യും അല്ലേ? അറസ്റ്റ് ചെയ്യുമ്പോ വീടൊന്നോ റോഡൊന്നും നോക്കാൻ പറ്റും സാറേ. കുറ്റം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തന്നെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന് തന്റെ യൂണിഫോമിൽ കയറി പിടിക്കേണ്ട കാര്യം എന്താ? ഇദ്ദേഹം പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു പെണ്ണ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ വന്നപ്പോ എന്റെ കോളറെ കയറി പിടിച്ചു. സാർ, എവിടെയാ സ്ത്രീ? രാഘവൻപിള്ളേ, എന്താണെങ്കിലും ബലം പ്രയോഗിച്ച ബലാത്സംഗമാണല്ലോ. കൊണ്ടുപോയിക്കോളൂ. നീ ഇതുവരെ കൂട്ടിക്കൊടുത്ത പെണ്ണ് തന്നെ നിനക്ക് ജയിലിലേക്കുള്ള വഴി കാണിച്ചു. ഇതിന് നീ അനുഭവിക്കോടാ. വേറെ എന്തെങ്കിലും പറയേ, ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ജയിച്ചെന്ന് അർത്ഥമല്ല. റീകൗണ്ടിംഗ് ഒക്കെ വരുമല്ലോ, റീ ഇലക്ഷനും ഉണ്ടാവും. വളരെ ഉപകാരം. വളരെ നന്ദി. എന്ത് പറ്റി ചേട്ടാ? സ്വപ്നം കണ്ടോ? എന്ത് സ്വപ്നമായിരുന്നു? വലിയൊരു ബിൽഡിംഗിന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ. ഡെവലപ്മെന്റ് ഉണ്ടല്ലോ. ആദ്യം അമ്പലത്തിന്റെ മുന്നിലായിരുന്നു, ഇപ്പൊ വലിയ കെട്ടിടത്തിന്റെ മുന്നിലായി. എന്റെ കയ്യിൽ എന്തായിരുന്നു? ഇച്ചച്ചട്ടിയായിരുന്നു. പിന്നെ കത്തിയാടാ. ആ ഡി സി പി യെ കുത്താൻ വേണ്ടി കത്തിയുമായി കാത്തു നിൽക്കായിരുന്നു. അത് ഫലിക്കില്ലേ ചേട്ടാ? വെളുപ്പങ്കാലത്ത് കണ്ടതല്ലേ? എടാ, വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ടാൽ ഫലിക്കുന്നു നീയല്ലേ പറഞ്ഞത്? എന്താ ചേട്ടാ ഇത്? ഫലിക്കുന്നു പറഞ്ഞാൽ അടിക്കും, ഫലിക്കില്ലെന്ന് പറഞ്ഞാൽ അടിക്കും. ചേട്ടാ, ആ ഡി സി പി നമ്മുടെ എം എൽ എ അറസ്റ്റ് ചെയ്തിരിക്കുക. ഇനി ആലോചിച്ചതിന്റെ കാര്യമില്ല ചേട്ടാ. ചേട്ടൻ കണ്ട സ്വപ്നം നിറവേറ്റിക്കോ. ആ ഡി സി പി അങ്ങ് കൊന്നേക്കും. ആണോ? ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. ശൈലജ തിയേറ്ററിൽ ബോംബ് ചുരുണ്ടെന്ന് ഇൻഫോം ദി ബോംബ് സ്ക്വാഡ്. എല്ലാവരും എത്രയും പെട്ടെന്ന് വാ. Thank you.
വീട്ടിൽ ആരും ഉണ്ടാവാൻ പാടില്ല, എല്ലാവരും എത്രയും പെട്ടെന്ന് പുറത്താക്ക്, വേഗം അവിടെ എല്ലാ സീറ്റും ചെക്ക് ചെയ്യ്, സീറ്റ് പോലും ഇടരുത്. എല്ലാ സീറ്റിന് അടിയിലും ചെക്ക് ചെയ്യ്. സാർ, 10 മണിക്ക് MLA കോടതിയിൽ ഹാജരാക്കേണ്ടതല്ലേ? സമയം 10 ആയി സാർ. സാറ് ലേറ്റായ അയാൾ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയാലോ? ജഡ്ജിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഹലോ സ്വാമി, ബോംബ് തിയേറ്ററിലല്ല, ബസ് സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതാരാ സംസാരിക്കുന്നത്? എല്ലാ ബസ്സും ചെക്ക് ചെയ്യാം സാർ. 10 ബസ് പോലും പുറത്തു വിടരുത്. ആളുകൾക്ക് വണ്ടി നോൽപ്പിക്കും. ഹലോ സ്വാമി, ബോംബ് ബസ് സ്റ്റാൻഡിലല്ല, കോർട്ടിന് എതിരിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലമില്ലേ, അവിടെയാ ഉള്ളത്. രാഘവൻപിള്ളേ, MLA ഏകാംബരത്തിൽ രക്ഷിക്കാൻ വേണ്ടി നമുക്കെതിരെ ആരോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളും ഹോസ്പിറ്റലും എല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ കോടതിയിലേക്ക് ചെല്ലട്ടെ. എടോ സ്വാമി, ബോംബ് കണ്ടു കിട്ടിയോ? എന്തെന്നാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അതാ അങ്ങോട്ട് നോക്ക്. സെൻഡുബാം, രാവിലെ മുതൽ താൻ തേരാപ്പാരെ ഓടിയതല്ലേ? വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ളയോട് ബാം ഒന്ന് തേച്ചു തരാൻ പറ. MLA ഏകാംബരത്തെ കോടതി കൊണ്ടുപോകാൻ പോവാണല്ലേ? ഇനി ഇതുപോലത്തെ വേലത്തരമൊന്നും താൻ കാണിക്കരുത്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ജണ്ടുബാം അല്ല, യഥാർത്ഥ ബോംബ് തന്നെ പോകും. മിസ്റ്റർ സ്വാമി സാർ, താൻ എവിടെടോ? ആരോ ഒരുത്തൻ ഫോൺ ചെയ്തെന്നും പറഞ്ഞ് താൻ ബോംബ് സ്ഫോടനം കൂട്ടി നാട് മൊത്തം കറങ്ങാണെന്ന് കേട്ടല്ലോ. എന്ത് വിവരക്കേടാടോ അത് സാർ? ബോംബുണ്ടെന്ന് പറഞ്ഞ് വന്ന കോള് നുണയല്ല സാർ. താൻ എന്താ പറയുന്നത് സ്വാമി? അതെവിടെയാ? ആ ബോംബ് MLA കോടിച്ചിന്റെ വണ്ടിയിലാണ് സാർ. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കൃത്യസമയത്ത് എത്തിയോണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ്റി. പക്ഷെ അദ്ദേഹത്തിന്റെ വണ്ടി കത്തിപ്പോയി സാർ. എന്റെ വണ്ടി കത്തിപ്പോയെന്ന്? അതിപ്പോ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ലക്ഷ്മി നരസിംഹസ്വാമി, കാലം മാറിയടോ, അതുകൊണ്ടാ പറയുന്നത്. ഈ തീക്കളി എന്നോട് വേണ്ട. എടാ വിഷ്ണുമൂർത്തി, ഇങ്ങോട്ട് വന്നേ. ഞാൻ വരുന്നില്ല, വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, വെറുതെ എന്തിനാ? അങ്ങനെയൊന്നുമില്ല, നീ ഇങ്ങോട്ട് വാ വാ. എന്താ കാര്യം? ഈ കുട്ടി ഏതാ ഭയങ്കര പഠിത്തമാണല്ലോ. എന്റെ മോനാണ്, കോൺവെന്റിലാ പഠിക്കുന്നത്. എന്റെ അമ്മോ, കുട്ടികളുടെ പഠിത്തത്തിൽ എന്താ ഒരു ശ്രദ്ധ? നീ എന്താ വിചാരിച്ച്? ഉടനെ RB പറഞ്ഞയക്കാൻ പോവാ. RB? റിപ്പബ്ലിക് ഓഫ് ബഹ്റൈൻ. ഓഹോ, ഇതേതാ കുട്ടി ഷൂ എനിക്ക് കൊണ്ടിരിക്കുകയാണല്ലോ. അവനും എന്റെ മകനെ പോലെയാ. ഇവന് സ്കൂളിൽ പോവാനുള്ള ഷൂ പോളിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ ഷൂ പോളിഷ് ചെയ്യും. എന്റെ ചേട്ടാ, രണ്ടുപേരും കൊച്ചു കുട്ടികളല്ലേ, രണ്ടുപേരും ഒരേ പ്രായക്കാരും. ഇവനും കൂടി പഠിപ്പിക്കായിരുന്നില്ലേ? അവനെ പഠിപ്പിക്കാൻ പറ്റി പണികാരിയും. എടാ, പഠിക്കാത്തവരാണ് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് പാർട്ടി ആരംഭിച്ച 9 മാസം കൊണ്ട് അധികാരത്തിൽ വന്ന മഹാന്മാരുടെ നാടായത് അങ്ങനത്തെ നാട്ടിൽ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് ഷൂ പോളിഷ് ചെയ്യിപ്പിക്കുന്നോ? ഇത് നിയമപരമായി കുറ്റാണ്, അറിയാമോ? എന്റെ മോൻ പഠിക്കും, അവൻ ഷൂ തേച്ചോണ്ടിരിക്കും. അതവന്റെ തലയിലെഴുത്ത്. എടാ, ഞാൻ മാറ്റി എഴുതാടാ ഇവന്റെ തലയിലെഴുത്ത്. ഞാൻ മാറ്റി എഴുതാ. എഴുന്നേക്കണ മോനെ, നിനക്ക് എന്താടാ പഠിക്കേണ്ടത്? എടാ മൊട്ട തലയാ, ഒരു നിയമ പണ്ഡിതനെ ഇവിടെ ഇരുത്തി ഷൂ തുടപ്പിക്കാണല്ലേ. കുട്ടാ, നിനക്ക് ഏത് ലോയ ഇഷ്ടം? സിവിൽ ലോ, ക്രിമിനൽ ലോ, കമ്പനി ലോ? ഷക്കീല. എടാ, നീ രാത്രി ഇരുന്ന് തുണ്ടുപടം കാണുന്ന സമയത്ത് ഇവൻ ജനലിൽ കൂടെ ഷക്കീലയെ കണ്ടതായിരിക്കും. അന്യായമായ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചടാ. ഡിസിപിയുടെ വീട്ടിൽ തന്നെ മോഷണം, എന്താ ഇതൊക്കെ? ഒന്ന് എണ്ണിട്ടേ.
ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എന്റെ സാരിയൊക്കെ മോഷണം പോയി. നീ ശരിക്കും നോക്ക്. ഞാൻ നന്നായിട്ട് നോക്കിയതാ, കല്യാണത്തിനടുത്ത് പട്ട് സാരി പോലും കാണുന്നില്ല. എടി മുളകുടി, ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ ശല്യപ്പെടുത്തുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് വാടി. ഉറക്കം നഷ്ടപ്പെട്ട പിന്നെ എന്റെ മൂഡ് എന്താണെന്ന് നിനക്കറിയാലോ. ഇതിന്റെ അടിയിൽ എന്താ ഉള്ള? എന്റെ സാരി. ശരി ശരി, ഈ കള്ളൻ നിന്റെ ഡ്രസ് തിരിച്ചു തരണെങ്കിൽ ഒരു ഡേർട്ടി കിസ് തരേണ്ടി വരും. ഡേർട്ടി കിസ്? ആ, രണ്ടുപേരും കുളി കഴിഞ്ഞ് കിസ് അടിച്ചാൽ അത് ബ്യൂട്ടി കിസ്. ഇനി കുളിക്കാതെയാണ് കിസ് അടിക്കുന്നെങ്കിൽ അത് ഡേർട്ടി കിസ്. ഇതെന്ത് കിസ? ഇതാണ്. ിൽ ഞാൻ വന്നെത്തും മനസ്സേ പുതയ്ക്കാം, ചുണ്ടിൽ വിരിക്കാം. നൽകാം ഞാനും മകൾ എന്നും രാത്രി പൂത്തിരി ചക്കരമുത്തം.
ലീലാവിലാസം ഈ മുത്തം, ലോലാനുരാഗം ഈ മുത്തം. ഹർഷം പകർത്തും മുത്തം സുഗന്ധം. കുറുകീണങ്ങുവാൻ ചിറകിനു മുത്തം, ഒരു ചെറു പമ്പരം പോലെ തത്തും. മാരത്ത് മുത്തട മുത്തേ ചില്ലണിയും അമ്പിളിമുല്ലേ, മുത്തങ്ങൾ വാങ്ങുകയില്ലേ. ഇഷ്ടം കൊണ്ടേ മൂടാലോ ഇമ്പം എന്നും നീയല്ലോ. കരളിൽ കൊത്തി നീ കളിയാതല്ലേ, ഞാൻ ചരടാണല്ലോ, നെഞ്ചിൻ മറുകിലെ മഴയാണല്ലോ. എന്ത് സാർ ഇത്? നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഏകാംബരത്തെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് നടത്തുന്ന സമരത്തിനാണ് സാർ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ലോ ആൻഡ് ഓർഡറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാറിന് മനസ്സിലാവുന്നില്ലേ? ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും എന്ന് കരുതി പെർമിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ? പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ടതും നമ്മുടെ കടമയാണ്. ഞാൻ ഓൾറെഡി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു, തനിക്കാണ് അതിന്റെ ചാർജ്. സാർ, സാർ, എന്തായി സാർ? പെർമിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു, സുരക്ഷാ ചുമതല എനിക്കാ. ഇതിലെന്തോ ചതിയുണ്ട് സാർ. അവർ ഗുണ്ടകളെ ഇറക്കും, കലാപം ഉണ്ടാക്കും. മുൻപുണ്ടായിരുന്ന ഡി സി പി ഇതുപോലെ സുരക്ഷാ ചാർജ് കൊടുത്തിട്ടാ കൊലപ്പെടുത്തിയത്. സാറിന് എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് പേടിയുണ്ട് സാർ. മരുന്ന് വളവിന്റെ അവിടെ വെച്ച് തക്കം പാർത്ത് ഞാൻ ആ ഡി സി പി സ്വാമിയെ റോഡിലിട്ട് കുത്തി മരുന്നു സാറേ. വെരി ഗുഡ്. ഹലോ, ഇനി അല്പസമയത്തിനോട് ഞങ്ങൾ ആ വളവിലെത്തും. നിങ്ങൾ റെഡിയല്ലേ? ആ റെഡിയാണ് സാർ. Thank you.
കുഴിക്കാരന് ഒരു പെണ്ണും കരയരുത്. സ്വാമി, താൻ എന്താ ഈ കാണിക്കുന്നത്? ഇതിന് ലൈസൻസ് ഇല്ല. ധർമ്മപ്പിച്ച ആയുധം ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ചതാ. തന്നെ ഞാൻ കൊന്നാലും ആരും അറിയില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ തോക്കെടുത്ത് വെടിവെച്ചെന്ന്. ഇതാ സാർ എന്റെ തോക്ക്. ഇതാ ആറ് ബുള്ളറ്റും ഉണ്ട്. പിന്നെ ആരോടോ ഷൂട്ട് ചെയ്ത് ജേന ഇളകി മറിഞ്ഞിരിക്കായിരുന്നു സാർ. അതിനിടയ്ക്ക് ആര് തല്ലിയെന്നോ വെട്ടിയെന്നോ കുത്തിയെന്നോ വെടിവെച്ചെന്നോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയണം സാർ? ലോനയുടെ പ്രശ്നത്തെ കുറിച്ച് ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു. സാർ അത് കേട്ടില്ല. കണ്ടില്ലേ, ഇപ്പൊ എല്ലാ കുറ്റങ്ങളും സാറിന്റെ തലയിലായി. അതുകള താൻ ആദ്യം ആയ എം എൽ എ ഒന്ന് തുറന്നുവിട്. അതെങ്ങനെയാ സാറേ? സംഘർഷത്തിൽ 3 പേര് മരിച്ചു. ഈ മരണവുമായി എം എൽ എക്ക് മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാളെ വിട്ടേക്കാം സാർ. ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്നുള്ള അഹങ്കാരമല്ലേ തനിക്ക്? ആ ധർമ്മപ്പിച്ചയെ കുറിച്ച് തനിക്ക് അറിയാഞ്ഞിട്ട മിസ്റ്റർ ലക്ഷ്മി നരസിംഹ. എനിക്കതറിയേണ്ട കാര്യമില്ല സാർ. ഇതിലൊന്നും ഒരു കുറവുമില്ല. ആ ഡി സി പി എന്റെ ആളുകളെ വെടിവെച്ച് കൊന്നു. അവനോട് ചെന്ന് പറയും, പറ്റുമെങ്കിൽ എന്നെയും കൊന്നുകളയാം. ഉണ്ടോ അയാൾ ഇവിടെ? ഇതൊരു പെറ്റ് സാർ. വരണം വരണം. ഞാൻ നിന്റെ വിരുന്നാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത്. എന്റെ ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് സംഘർഷത്തിനിടയ്ക്ക് ആരാണ് കൊന്നതെന്ന് അറിയില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തുവല്ലേ? ഞാൻ കൊന്നത് നേര, അവര് മരിച്ചത് നേര, നിങ്ങളുടെ ആളുകൾ അത് കണ്ടു എന്നുള്ളത് നേര. തെളിവില്ലല്ലോ. ഇത്രയും ധൈര്യത്തോടെ ഇത് പറയുന്നുണ്ടെങ്കിൽ നീ മനഃപൂർവ്വമാണ് അവരെ കൊന്നത്. അതെ, മനഃപൂർവ്വം കൊന്നതാ. ഇനിയും കൊല്ലും. അങ്ങനെയാണെങ്കിൽ നീ എന്നെയും കൊല്ലോ. ആര് കുത്തിയാലും കത്തി ദേഹത്ത് കയറും, ആര് കാഞ്ചി വലിച്ചാലും വെടിയും പൊട്ടും. ഈ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം. അത് വേണ്ടായെങ്കിൽ അതിർത്തിയിലെ പുഴ കടന്ന് നീ പോയേ പറ്റൂ. അതെന്താണെന്ന് 2 ദിവസത്തിനുള്ളിൽ തീരുമാനം. താൻ ഞങ്ങളുടെ ചേട്ടൻ നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ മാത്രമായോ? ഓഹോ, കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ലേ? എന്ന് കാല് ചൂണ്ടി സംസാരിക്കാം. എന്നെ പോലെയുള്ള 100 കണക്കിന് പേരെ ചവിട്ടി കൂട്ടിയ ബൂട്ടായത് നന്നായി കണ്ടോ? കണ്ടില്ലേ, എനിക്ക് വേണ്ടി ചാവാൻ നടക്കുന്നവർ അവിടെ നിൽക്കുന്നവര്. ഇപ്പൊ ഞാനൊന്ന് മൂളിക. ഇപ്പൊ അവര് സ്വന്തം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തു. ഞങ്ങളുടെ ചേട്ടന് വേണ്ടി ഞങ്ങൾ തീ കൊളുത്തി മരിക്കാൻ ഒരുക്കുക. എന്തു പറ്റി ചേട്ടാ? എന്നെ അറസ്റ്റ് ചെയ്യുന്ന പോലെ സ്വപ്നം കണ്ടടാ. ബാ, എല്ലാവരും എന്താ മിണ്ടാതിരിക്കുന്നെ? ഹേയ് സ്വാമി, എന്റെ സ്വപ്നത്തെ വന്ന് പേടിപ്പിക്കാൻ നോക്കണോ? ഇപ്പൊ ഞാൻ വരാടാ, നേരിട്ട് തന്നെ വരാടാ. അവന്റെ വീട്ടിൽ ഒരാൾ പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഭർത്താവിന്റെ മനസ്സ് മാറാൻ വേണ്ടിയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്ത് നിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നു? കണ്ണിൽ എന്തോ വീണു. ഞാനൊരു പോലീസുകാരനാ, നുണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഹലോ, നീ എവിടെയാണ് മോനെ? അമ്പലത്തിലാ. അല്ല, നിന്നെ ട്രാൻസ്ഫർ ചെയ്തെന്ന് കേട്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാ അച്ഛാ, രുക്മിണിയും കൊണ്ട്. രുക്മിണിയോ
രുക്മിണി, ചെരുപ്പ് ഉടാഴ്ച വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോ. എന്തിനാ? പറയുന്നത് കേൾക്ക്. എടാ, തോക്ക് കയ്യിലുണ്ടായിട്ടും ഇവനെന്തിനെ ഇങ്ങനെ ഓടുന്നതെന്ന് നിങ്ങൾക്കൊന്നും ആലോചിക്കാറില്ലേ? അമ്പലത്തിലിട്ട് നിങ്ങളെ തല്ലിയ അത് ഭക്തന്മാർക്ക് ഒരു പ്രശ്നമാവും, റോഡിലിട്ട് തല്ലിയ അത് സ്കൂൾ പിള്ളേർക്ക് പ്രശ്നമാവും, സിഗ്നലിട്ട് തല്ലിയാൽ ട്രാഫിക് പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇട്ട് തല്ലുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇതെന്തൊന്നും മനസ്സിലായില്ലേ? വെളിച്ചപ്പാടിന് തുള്ളൽ വരണമെങ്കിൽ ഇതുപോലെ താളം പിടിക്കണമല്ലോ. എനിക്കാകെ ഒരു സമാധാനം ഇല്ല. ഞാൻ അവിടം വരെ പോയിട്ട് വരാം. ശരിയടാ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നാട്ടിലേക്ക് ഒന്ന് പോണം. അച്ഛന് തീരെ സുഖമില്ലെന്നും പറഞ്ഞ് എന്നോട് ചെല്ലാൻ പറഞ്ഞ് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ചെല്ല്, ഞാൻ നാളെ രാത്രി ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തിക്കോളാം. എന്നാ ശരി. ഹലോ, ഇത് ഞാനമ്മേ, ബസ് സ്റ്റാൻഡിൽ നിന്നാ വിളിക്കുന്ന. അച്ഛൻ എന്തോ സുഖമില്ലാന്ന്, അതുകൊണ്ട് എന്നെ ആദ്യം പോവാൻ പറഞ്ഞു. അദ്ദേഹം നാളെ വരും. കൂടെ ആരാ ഉള്ളത്? ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മേ. സൂക്ഷിച്ചു പോയിട്ട് വാ മോളെ. ശരി. യെസ്. സാർ, ധർമ്മപിച്ച സുന്ദരേച്ചനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാർ. എന്താ പറഞ്ഞത്? കനകദുർഗയുടെ ശബ്ദം കേൾക്കണം വരാനാണ് പറഞ്ഞത്. കനകദുർഗയുടെ ശബ്ദം ഒരു കോഡാണ് തോന്നുന്നത് സാർ. ഡിസിപി, നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. നീ ഒന്ന് പുറത്തേക്ക് വാ. വാറന്റില്ലാതെ ഞാൻ വരില്ല. പേടിക്കണ്ട, നിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എനിക്കത് അന്നേ ആകായിരുന്നു. മറ്റുള്ളവർ ഞാൻ കൊല്ലുന്ന സമയത്ത് എനിക്ക് അവരെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ നിന്റെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ നിന്റെ ഭാര്യയെയും കുട്ടിയെയും എനിക്ക് ഓർമ്മ വന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ തലേ ദിവസം നിന്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്ന് നിന്നെ ഉപദ്രവിക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ധർമ്മപ്പിച്ചടുത്ത് ജോലി ചെയ്യുന്ന മറ്റൊരു റൗഡിയുടെയും ഭാര്യ എൻ്റെ അടുത്ത് വന്നിരുന്നില്ല. നിന്റെ ഭാര്യ മാത്രമാണ് സ്വന്തം ഭർത്താവ് നന്നായിരിക്കണമെന്ന് കരുതുന്നത്. അവർക്ക് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ളൊരു ഭാര്യയ്ക്ക് നല്ല ഭർത്താവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കേ. നീ ചെയ്തു കുട്ടിയെ കുറ്റങ്ങൾക്ക് കുറഞ്ഞത് 12 വർഷം ജയിലിനകത്ത് കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ, 2-3 വർഷത്തിനുള്ളിൽ പുറത്തു വരാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. സത്യം പറയേ, കനകദുർഗയുടെ ശബ്ദം കേൾക്കണം. അതിൻ്റെ അർത്ഥം എന്താ? കാലത്താണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നത്. നിങ്ങളൊന്ന് നന്നാവാൻ. സാറ് നല്ല മനുഷ്യനാ, സാറ് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നേ. പറയച്ച. സാറിന്റെ വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ട് സാർ. താൻ എന്താ പറഞ്ഞത്?
ബോംബ് സുന്ദരേശനെ വരുത്തി. ഹോട്ടൽ ശുഭത്തിലുണ്ടവൻ. രാത്രി 10:30 ആ ബോംബ് പൊട്ടണമെന്ന് ധർമ്മപിച്ച പറഞ്ഞിരിക്കുക സാറ്. സാർ നമുക്കുടനെ അങ്ങോട്ട് പോ. ആ ബോംബ് പൊട്ടണം. അയ്യോ സാർ എന്തായി പറയണേ? ആ ബോംബ് പൊട്ടിയാലേ ധർമ്മപിച്ച അറസ്റ്റ് ചെയ്യാൻ കഴിയൂ. ഇവൻ അപ്രൂവറായി മാറിയ അതിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മപിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാർ. കേസ് നിൽക്കില്ല. അയാള് പണവും സ്വാധീനവും ഉപയോഗിച്ച് നമ്മൾ ഇവനെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിച്ചതാണെന്ന് അയാൾ വാദിക്കും. ആ വീട് തകർന്നു കഴിഞ്ഞാൽ ഒരു ടെററിസ്റ്റ് കേസിൽ അവനെ പിടിച്ച് നമുക്ക് അകത്തിടാം. അപ്പൊ രുക്മിണി മാഡം? രുക്മിണി നേരത്തെ തന്നെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പൊ വീട്ടിൽ ആരുമില്ല. സുന്ദരേശ, കനകദുർഗയുടെ ശബ്ദം കേൾക്കണം. വേഗം പോ. അയാളുടെ കാര്യത്തിൽ തലയിടരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? ഇപ്പൊ ബോംബ് വെക്കുന്ന അവസ്ഥ വരെ എത്തി. പോലീസുകാരായി നമ്മള് ഇതൊക്കെ കെട്ട് പേടിക്കണോ സാറേ? ഇതെല്ലാം താൻ കാരണോ? താൻ അന്ന് അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നെങ്കിൽ. ആ കഥയൊന്നും പറയണ്ട സാറേ. ഇന്നും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ബോംബ് എവിടെ വെച്ചിരിക്കുന്നെന്ന് അറിയാതെ എന്ത് ചെയ്യാനാടോ? എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് അലർട്ട് ചെയ്യ്. ഗോ. ഹലോ സാറ്, കമ്മീഷണറെ കാണാൻ പോയിരിക്കാ സാർ. മൊബൈലിൽ വിളിച്ചോളൂ. ഹലോ, ഡി സി പി സാർ കമ്മീഷണറോട് മീറ്റിംഗിലാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറ. ഇപ്പൊ അവന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഉടനെ പറഞ്ഞേക്കും. ആ ശരി സാർ. ഈ സെൽഫോണിലെ എന്തൊക്കെ സൗകര്യങ്ങളാ സാർ? സാറിന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന കാര്യം പറയാൻ പറഞ്ഞു. എവിടെന്നാ വിളിച്ചെന്ന് പറഞ്ഞത്? സാറിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന്. ഇത് ഞാനാ. എന്റെ മരുമകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾക്കൊരു കുറവില്ലാതെ നോക്കണോട്ടാ. അതൊക്കെ ഞാനേറ്റു. അവര് ആചാരാനുഷ്ഠാനങ്ങൾ നോക്കുന്നവരാട്ടാ. ഒന്ന് ശ്രദ്ധിച്ചോണം. ഹലോ അച്ഛ, എത്രയും വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്ക്. കാര്യം എന്താ പോനെ? അച്ഛ അവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. ധർമ്മപിച്ചയുടെ കൂടെ ആയിരുന്നു ഞാൻ. അപ്രൂറായി മാറിക്കോളാം സാറേ. ഇതിലൊരു സൈൻ ചെയ്യേ. ഐ എം സോറി, ഇങ്ങനെ സംഭവിച്ചതിൽ വളരെ വിഷമമുണ്ട്. രണ്ടു ദിവസത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞാലേ? എന്തിനാ അവന്റെ വീട്ടിൽ ബോംബ് വെച്ചേ? അവൻ ഡേഞ്ചറാ. അവന്റെ അച്ഛനാ മരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേരിൽ കേസെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുമല്ല, അറസ്റ്റ് വാറണ്ടുണ്ട്. നാളെ ഒരു ദിവസമെങ്കിലും ആരും കണ്ണിപ്പെടാതിരിക്കുക. താൻ ആരോടെ സംസാരിക്കുന്നറിയോ? ധർമ്മപ്പച്ചിയോടൊന്നും മറക്കണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ നഗരം നിന്ന് കത്തും. നോക്ക്, അവനെ പേടിച്ച് ഞാൻ എവിടേക്ക് പോവില്ല. വേണ്ട, ചെയ്യേ. ശരി ശരി, ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. സംസാരിച്ചിട്ട് വിളിക്ക്. അവന്റെ ഭാര്യ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോ. അവരൊക്കെ എപ്പോഴേ നാട്ടിലേക്ക് പോയി ചേട്ടാ. അവൻ കൊള്ളാലോ. നമ്മൾ മനസ്സിൽ കണ്ട കാര്യങ്ങൾ അവൻ മാനത്ത് കണ്ടു. അവനെ വിടരുത്. സാർ, കമ്മീഷണർ ലൈനിലുണ്ട്. സാർ. മിസ്റ്റർ സ്വാമി, ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. എം എൽ എ, മന്ത്രി, ഒഫീഷ്യൽസും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്.
ആ താൻ എന്തായാലും വരണം. ഹലോ, ഞാൻ ഡി സി പിയുടെ ഭാര്യയാ സംസാരിക്കുന്നത്. എത്ര വിളിച്ചിട്ടും വീട്ടിൽ ആരും എടുക്കുന്നില്ല. സാറിപ്പോ എവിടെയാന്നറിയോ? സാറ് ഹോസ്പിറ്റലിൽ പോയിരിക്കേ? എന്തു പറ്റി? അത് വീട്ടില് ബോംബ് പൊട്ടിത്തെറിച്ചില്ലേ? ആ കാര്യം പറയല്ലേ. ഹലോ, ബോംബ് പൊട്ടിയെന്നോ? സാറിനൊരു കുഴപ്പമില്ല, മാഡം വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഉടനെ തിരിച്ചു പോകണം. ഈ പാതിരാത്രിക്കോ? അതെ മുത്തശ്ശാ, എനിക്കിപ്പോ പോയേ പറ്റൂ. മോളെ സൂക്ഷിച്ചു പോണേ. ഇതേ നോക്കൂ സ്വാമി, തന്റെ മേലുദ്യോഗസ്ഥനായിട്ടല്ല ഒരു സുഹൃത്ത് എന്ന രീതി പറയാം, ധർമ്മപ്പിച്ച അറസ്റ്റ് ചെയ്യരുത്. അറസ്റ്റ് ചെയ്താൽ പൊളിറ്റിക്കൽ ലെവലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സ്റ്റേറ്റ് മുതൽ സെൻട്രൽ വരെ ധർമ്മപ്പിച്ച നല്ല സ്വാധീനമുള്ള ഒരാളാ സാർ. മനുഷ്യരെ രോഗത്തെ കുറിച്ച് ഓർത്ത് പേടിച്ച് ഡോക്ടർ പറയുന്നത് വിശ്വസിക്കും, പട്ടിണിയിലാവുമ്പോ ഗവൺമെന്റ് പറയുന്നത് വിശ്വസിക്കും. മനുഷ്യൻ മനുഷ്യനെ പേടിക്കുന്ന സമയത്താ പോലീസിലൊരു വിശ്വാസം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള പോലീസ് ഒരാളെയും പേടിക്കരുത്. അതുകൊണ്ട് നമ്മൾ പോലീസുകാര് വേണ്ടി വന്നാൽ അള്ളാവായും വില്ലെടുത്ത രാമനായും കുരിശിലേറിയ ജീസസും ആവണം. താൻ ഈ സിറ്റിയിൽ 24 മണിക്കൂറേ കാണൂ, തനിക്ക് എന്തിനാണോ ഈ വയ്യാവേലി. ഓ, 10 കൊല്ലം മുമ്പ് കാളേശ്വരം മാർക്കറ്റിലെ ഫുട്പാത്തിൽ പച്ചക്കറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവനാ താൻ. ഇപ്പൊ വലിയ മന്ത്രിയായി കാണും, അതും ധർമ്മപ്പിച്ചയുടെ ദൈവമുണ്ട്. ഇത് തന്റെ പഴയ പച്ചക്കറി കച്ചവടമല്ല, ലോ ആൻഡ് ഓർഡർ പ്രശ്നാ. മന്ത്രിയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അയാളാ റോങ് ആയിട്ട് പറഞ്ഞത്. താൻ ധർമ്മപ്പിച്ചയുടെ കയ്യിൽ നിന്ന് 1 കോടി കൈക്കൂലി വാങ്ങിയില്ലേ? ഇല്ലെന്ന് പറയാൻ പോകണം. അല്ല, നീ ഓരോ തവണ വാങ്ങിയതിന്റെ കണക്കൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാനല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വാങ്ങിയിട്ടില്ല എന്നല്ല, വാങ്ങിയിട്ടുണ്ട്. അത് 1 കോടി മാത്രമല്ല, 1,50,32,000 രൂപ. ഓഹോ, അപ്പൊ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് താൻ സ്വയം സമ്മതിക്കുകയാണല്ലേ? നിങ്ങൾ അതിനെ കൈക്കൂലി എന്ന് പറയും. എനിക്ക് ആ പണത്തെ നഷ്ടപരിഹാരം എന്ന് പറയാനേ കഴിയൂ. നഷ്ടപരിഹാരം? അയാളും അയാളുടെ ആൾക്കാരും കാരണം സീതാപുരം ഗ്രാമത്തിന് നഷ്ടം സംഭവിച്ചതുകൊണ്ട് അയാൾ ആ ഗ്രാമത്തിന് വേണ്ടി ആശുപത്രികൾ പണി കഴിപ്പിച്ചു, സ്കൂളുകൾ പണി കഴിപ്പിച്ചു, എല്ലാവർക്കും വീടുകളും വെച്ചു കൊടുത്തു. എല്ലാ റെസീപ്റ്റും ധർമ്മപ്പിച്ചയുടെ പേരില്ല. സാർ നോക്ക്, ആക്സിഡന്റ് ഉണ്ടാക്കിയവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 4 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. അത് കൈക്കൂലിയല്ലേ? അല്ല, കേസിന് പോയ കോടതി കയറി ഇറങ്ങാൻ നേരം ഉണ്ടാവും. മരിച്ചുപോയവന്റെ കുടുംബത്തെ ചെലവുകളെല്ലാം ആരാ നോക്കാ? അതുകൊണ്ടാ മരിച്ചവന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആ പണം കൊടുത്തത്. ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുന്നു, അത് കൈക്കൂലിയല്ല, നഷ്ടപരിഹാരം. നീ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, നീതി ന്യായം ധർമ്മം എന്നും പറഞ്ഞ് നിയമം കയ്യിലെടുത്ത് കളിക്കേതാൻ. എന്തോന്ന് വലിയ നിയമം? ഇവിടെ മദ്യനിരോധനവും തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലും മദ്യ വിൽപ്പനയും. ഒരു സ്റ്റേറ്റിൽ ചീട്ട് കളിക്കാൻ പാടില്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിൽ ചീട്ട് കളിക്കാൻ ക്ലബ്ബും ഉണ്ട്. മുംബൈയിലെ ചുവന്ന തെരുവുകളിൽ വ്യഭിചാരം നടത്തുമ്പോ ഇവിടെ ഈ സ്റ്റേറ്റിൽ അത് പാടില്ല. ഇവിടെ സ്റ്റേറ്റിനൊരു നിയമം, സിറ്റിക്കൊരു നിയമം എന്നുള്ളപ്പോ എന്റെ നിയമം ഞാൻ തന്നെ എഴുതിയുണ്ടാക്കി. ഇന്ത്യൻ പീനൽ കോഡ് മാറ്റി വെച്ചിട്ട് എന്റെ നിയമം ഞാൻ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇവന്റെ സംസാരം കേട്ടിട്ട് ധർമ്മപ്പിച്ച് വെറുതെ വിടാനുള്ള തീരുമാനം ഇല്ലെന്ന് തോന്നുന്നു. വീടില്ല ഞാൻ. അവനെന്റെ അച്ഛനെ കൊന്നവനാ. അവന്റെ കൈ കൊണ്ട് മരിച്ച എന്റെ അച്ഛന്റെ ചിതയ്ക്ക് ഞാൻ ഇതുവരെ തീ കൊളുത്തിട്ടില്ല സാർ. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ധർമ്മപ്പിച്ച് വെറുതെ വിട്ടാൽ ഞാനൊരു യഥാർത്ഥ നിയമപാലകനായിരിക്കില്ല സാർ. ഞങ്ങളിതൊന്നും കണ്ടു നിൽക്കില്ല. കുമാരസ്വാമി, ഗോപാലസ്വാമി, സുബ്രഹ്മണ്യ സ്വാമി, സീതാരാമ സ്വാമി, നാരായണസ്വാമി എന്നീ 5 പേര് ജനിച്ചവിടെ മരിച്ചപ്പോ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞു മരിക്കാനുള്ളവനല്ല, ദുഷ്ടന്മാരെ കൊല്ലാനുള്ളവനായിരിക്കണമെന്ന് എന്റെ അച്ഛൻ നേരത്തെ നേർന്ന് എനിക്കിട്ട പേരാണ് ലക്ഷ്മി നരസിംഹ സ്വാമി എന്ന്. ഏതവനെന്നെ തടഞ്ഞാലും അവരെ കൊന്നിട്ടായാലും ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും. എന്നാ ഞങ്ങൾക്ക് അതൊന്ന് കാണണമല്ലോ. ആര് തടസ്സം നിന്നാലും ഞാൻ അവനെ വിടില്ല. മന്ത്രിയാണെന്ന് നോക്കില്ല ഞാൻ, കമ്മീഷണാണെന്ന് പോലും നോക്കില്ല. എന്റെ ചങ്ക് പിടഞ്ഞോണ്ടിരിക്ക സാറേ, ഈ കണ്ണുകൊണ്ട് ഞാൻ എന്റെ അച്ഛന്റെ മരണം കണ്ടത്. അതിന് കാരണക്കാരായവരെ കാത്തിച്ചിട്ട് ഞാൻ മടങ്ങും. എന്റെ വഴിയിലാരും തടസ്സം നിൽക്കരുത്. നിങ്ങൾ അവന് 10,000,000 രൂപ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. അത് സീതാപുരം ഗ്രാമത്തിലുള്ളവർക്ക് വീട് വെക്കാനും ആസ്പത്രി പണിയാനും സ്കൂള് പണിയാനും നിങ്ങൾ ഡൊണേഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞ് രസീത് വാങ്ങി. ആ സ്ഥലത്തിന്റെ പേരെന്താ? സീതാപുരം. സീതാപുരം. അപ്പോ ഞാൻ കാരണം നശിച്ചുപോയ സീതാപുരം എന്ന ഗ്രാമം അവൻ എന്റെ പേരും പണവും ഉപയോഗിച്ച് പുനർനിർമ്മിച്ചു വന്നു. എന്റെ മുന്നിൽ നല്ലവനെ പോലെ അഭിനയിച്ച് എന്റെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങി ആശുപത്രികളും സ്കൂളുകളും എല്ലാം ഉണ്ടാക്കി. അവൻ മരിക്കണം, അവനെ കൊല്ലണം. എന്താ ചെയ്യേണ്ടത് പറ? എന്താ ചെയ്യേണ്ടത് പറ? എന്താ ചെയ്യേണ്ടത് പറ? പറയേ, പറയാം. ഇവിടുന്ന് പോണം. എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാ.
ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി. ഞാൻ ഇനിയും ചത്തിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്റെ ചേട്ടൻ ഇങ്ങനെ ഒളിച്ചുടി പോകണ്ടല്ലോ. അത്യാവശ്യ ഘട്ടങ്ങളില് സാക്ഷാൽ ശിവൻ പോലും ഒളിവില് കഴിഞ്ഞത് നിനക്ക് അറിയില്ലേ? ഇതും അതുപോലെ തന്നെയാ. പോലീസ്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. ആ ഇറക്ക. പോലീസ് പറയൂ. ധർമ്മ പിച്ചയുടെ കാർ വരുന്നുണ്ട് സാർ. ഇപ്പൊ അറസ്റ്റ് ചെയ്യണ്ട, പുറത്തേക്കും വിടരുത്. തിരിച്ചു പോണ, ഇവിടെ പെട്ടെന്ന് തിരിച്ചു പോവാൻ പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് സാർ. അറസ്റ്റ് വാറന്റ് ഉണ്ടായിട്ടും ധർമ്മപിച്ച എന്താ സാർ അറസ്റ്റ് ചെയ്യാത്തെ? സാറിനെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണോ? രക്ഷപ്പെട്ട് കളഞ്ഞു. ഞങ്ങൾ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈവനിംഗ് ന്യൂസ് വരുന്ന പോലെ വേണം കൊടുക്കാൻ. അതിന്റെ അർത്ഥം സാർ അറസ്റ്റ് ചെയ്യില്ലെന്നാണോ? സാർ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, പോടി കൊണ്ടുപോവാന്ന് പറഞ്ഞു സാർ. ധർമ്മപിച്ചയെ അവസാനിപ്പിച്ചതിന് ശേഷമേ ഞാൻ എൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊടുത്തു. ഇതെന്റെ സർവീസ് റിവോൾവർ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ പഠിക്കണ്ട, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നിങ്ങൾക്കോ? എന്റെ കയ്യിൽ വേറെ ഉണ്ട്. വാടാ, പെട്ടെന്ന് ആ കാറിൽ പോയി കയറണം. വാ ചേട്ടാ, ഈ കാർ മാറ്റിയാൽ ഡേഞ്ചർ ആണെന്ന് ജോൾസിൽ പറഞ്ഞല്ലേ? ദാരിദ്ര്യം പിടിച്ചവനെ, ആ കാറിൽ നിറങ്ങിയില്ലെങ്കിൽ ആ കാറിൽ വെച്ച് നേരെ സമാധി കിട്ടവൻ. തുറക്കും, വണ്ടി ഇറക്കണം. സാറേ, ധർമ്മപിച്ച കാർ മാറി കയറി സാർ. ഏത് ഭാഗത്തേക്കാ പോയത്? ചിറ്റൂർ ഭാഗത്തേക്കാ സാർ. നമസ്കാരം അവന്റെ ഉടക്കത്തോ. നമസ്കാരം, വണ്ടി ഇറക്കണം. കിടക്ക ചേട്ടാ, നമസ്കാരം. സാർ, ധർമ്മപിച്ച ക്വാളിസ് നിന്ന് സുമോയിലേക്ക് മാറി സാർ. ഞാൻ നോക്കിക്കോളാം. യെസ് സാർ. സാർ സാർ, സ്വാമി സാറിന്റെ കയ്യില് ഫയറിംഗ് ഓർഡർ വരെ ഉണ്ട്. സാർ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് പെടരുത്. വണ്ടി ചിറ്റൂർക്ക് പോട്ടെ. സാർ, ധർമ്മപിച്ച ചിറ്റൂർ ഭാഗത്തേക്കാ പോയിരിക്കുന്നത്. വൈറ്റ് കളർ സുമോയില. ചിറ്റൂരിന്റെ ചൂളയുണ്ടല്ലോ, തൽക്കാലം ഞാൻ അവിടെ ഒളിച്ചിരിക്കാം. മേരം വെളുക്കം ആവും പോയിക്കോളും. അതുവരെ ഞാൻ വണ്ടിയിലുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ടിരിക്കെ. ആ ചെല്ല. എടാ ചേട്ടൻ വന്നടാ. ഡാ, ആ ഡെപ്യൂട്ടി വന്ന അവനെ കൊന്നു കളഞ്ഞേക്കാം. ആ ശരിയാടാ. Thank you.
നിന്റെ ആവശ്യം അതല്ലേ? അറസ്റ്റ് ചെയ്യ്. എന്നെ അറസ്റ്റ് ചെയ്താൽ ഈ നഗരം മുഴുവൻ നാളെ കത്തും. അറസ്റ്റ് ചെയ്യ്, അറസ്റ്റ് ചെയ്യ്, അറസ്റ്റ് ചെയ്യ്. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്ന ആരാ നിന്നോട് പറഞ്ഞത്? രാവിലെ മുതൽ ഓടാൻ തുടങ്ങിയതല്ലേ? അപ്പോ പത്രം കണ്ടു കാണില്ല. പോലീസിനെ വെട്ടിച്ച് ധർമ്മിപ്പിച്ച് ഒളിവിൽ പോയി എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അത് മെയ് തന്നെ ചെയ്ത പണിയല്ലേ? ഞാൻ എങ്ങും ഒളിച്ചോടിയിട്ടില്ലല്ലോ. അറസ്റ്റ് ചെയ്യ്. നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയാൽ അത് മറ്റുള്ളവർക്കൊരു പ്രശ്നമാവും. കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി കർഷകൻ എങ്ങനെയൊക്കെ പോരാട്ടം നടത്തുന്നു, സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ പോലെയുള്ള പോലീസുകാർക്ക് നിന്നെ പോലെയുള്ള ഗുണ്ടകളില്ലായ്മ ചെയ്യാൻ മതിയാവും. നാട്ടുകാരെല്ലാവരും നീ എവിടെ പോയി ഒളിച്ചിട്ടുണ്ടാവും കരുതും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിനക്ക് വേണ്ടി പോലീസ് നാല് ഭാഗത്തും വല വിരിക്കുകയും ചെയ്യും. പക്ഷെ അവർക്കാർക്കും നിന്നെ കിട്ടില്ല. നീ ഈ സ്വാമിയെ പേടിച്ച് എവിടേക്കോ ഓടിപ്പോയി എന്നേ പോലീസ് റെക്കോർഡിൽ ഉണ്ടാവും. പക്ഷെ എന്റെ കൈകൊണ്ട് മരിക്കാനാണ് നിന്റെ യോഗം. ഹർത്താൽ നടത്തും. നിന്നെ രക്തസാക്ഷിയാക്കി നിന്റെ പേരിൽ പ്രതിമ സ്ഥാപിക്കും. അത് കണ്ട് വീണ്ടും ധർമ്മപ്പച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോക്കൽ റൗഡികൾ വരെ ധർമ്മപ്പച്ചയാവാൻ ശ്രമിക്കും. നിന്റെ ബോഡി ആർക്കും കിട്ടില്ല. ധർമ്മപ്പച്ച ചരിത്രത്തിൽ എന്നും ഒളിവിലായിരിക്കും. പക്ഷെ എന്റെ ഡയറിയിൽ മാത്രം നീ മരിച്ചു കഴിഞ്ഞു.